नमस्कार। ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ ആകസ്മികമായി എത്തിച്ചേരാൻ കഴിഞ്ഞു സംഭൂജ്യ സ്വാമിജിയുടെ സാന്നിധ്യമുണ്ടായിരുന്ന ഇന്നും സമാധി സാന്നിധ്യമുള്ള ഈ സ്ഥലത്ത് അനേകം ശാസ്ത്ര ചർച്ചകളും ശാസ്ത്രത്തിൻ്റെ ഗഹനമായ പരീക്ഷണങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ യാത്രയിൽ പല സ്ഥലത്തും ഇതേപോലെ എത്തിച്ചേരും. എപ്പോഴൊക്കെ കേരളത്തിൽ വരാറുണ്ടായിരുന്നു. പാലക്കാട് ദിക്കിലേക്ക് വരുന്ന സമയത്തൊക്കെ സ്വാമിജി വന്ന് കണ്ടിരുന്നു. അവസാനമായിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുന്ന സമയത്തും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. മഹാത്മാക്കളുടെ ജീവിതം എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അവരുടെ ജീവിതത്തിൽ പറഞ്ഞു വച്ചു പോയ ആദർശങ്ങളും ജീവിച്ചു കാണിച്ച ആദർശങ്ങളുമാണ് നമുക്ക് പാഠങ്ങളായിട്ടുണ്ടാകുക. ആ രീതിയിൽ അവരുടെ വാക്കുകളിലൂടെയും ജീവിത ആദർശങ്ങളിലൂടെയും എപ്പോഴും അവർ ജീവിച്ചിരിക്കും. അപ്പൊ ആ ആദർശങ്ങളെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, സ്വീകരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതാണ് ആ മഹാത്മാക്കളോടുള്ള ആദരവും അല്ലെങ്കിൽ അവരോടുള്ള ഭക്തി. പരോപകാരായ സദാം വിഭൂതയ. മഹാത്മാക്കളുടെ ചരിത്രവും അവരുടെ കഴിവുകളുമൊക്കെ പരോപകാരായ, പരോപകാരത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഈ കേരള നാട്ടിൽ ജീവിച്ച് കടന്നുപോയ ഒരു മഹാത്മാവാണ് സംഭൂജ്യ നിർമ്മലാനന്ദ സ്വാമിജികൾ. സ്വാമിജികളെ അനുസ്മരിച്ചുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള വിഷയം, ദർശനശാസ്ത്രങ്ങളിൽ ദർശനശാസ്ത്രങ്ങളുടെ ഒരു സാമാന്യ പരിചയവും അതിൽ നമ്മുടെ ജീവിതവുമായിട്ടുള്ള ബന്ധവും ആയുർവേദവുമായിട്ടുള്ള ബന്ധവുമൊക്കെയാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്.
ഭാരതീയ ദർശനശാസ്ത്രങ്ങൾ അവയെക്കുറിച്ച് ആദ്യമായി പറയേണ്ടത്, ഈ ദർശനശാസ്ത്രങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവത്തിലും യുക്തിയിലും നിൽക്കുന്നതാണ്. ദർശനശാസ്ത്രങ്ങളെന്ന് പറയുമ്പോൾ, ദർശനങ്ങളെന്ന് പറയുമ്പോൾ തന്നെ ദൃശ്യതേ അനേന ഇതി ദർശനം, നമ്മുടെ അനുഭവങ്ങളെ മാറ്റുരച്ച് നോക്കാനുള്ള ഒരു ഉരകല്ല് പോലെയാണ് ഈ ദർശനങ്ങൾ. നമ്മൾ എന്താണോ അനുഭവിക്കുന്നത് അത് യഥാർത്ഥമാണോ അയഥാർത്ഥമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ദർശനങ്ങളിൽ കാൽപ്പനികങ്ങളായ ഒരു ചിന്തകളുമില്ല. എന്താണോ യഥാർത്ഥമായിട്ടുള്ളത് അത് യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ സമർത്ഥിക്കുക എന്നുള്ളതാണ് ദർശനങ്ങളുടെ ഉപയോഗം. അവിടെ വൈകാരികമായ വിചാരങ്ങൾക്കും വൈകാരികമായ ബന്ധങ്ങൾക്കും ഒന്നും സ്ഥാനമില്ല. അപ്പൊ അതിനർത്ഥം വികാരങ്ങൾക്ക് ഒരു സ്ഥാനമേ ഇല്ല എന്നല്ല. ഒരു വിഷയ സംബന്ധമായി ചിന്തിച്ച് നിർണയിക്കേണ്ടത് വൈകാരികമായിട്ടല്ല എന്ന് മനസ്സിലാക്കിയിരുന്ന തലത്തിലാണ് ദർശനശാസ്ത്രങ്ങൾ ഉടലെടുത്തത്. ദർശനശാസ്ത്രങ്ങൾ വിശ്വാസത്തിൽ അധിഷ്ഠിതങ്ങളല്ല. നമ്മൾ കേട്ടറിഞ്ഞു, അത് ശരിയാണെന്ന് തോന്നി, അതിനെ വിശ്വസിച്ചു. ദർശനശാസ്ത്രങ്ങൾ വിശ്വാസത്തിൽ നിൽക്കുന്നില്ല, വെറും ശ്രദ്ധയിലും നിൽക്കുന്നില്ല. ദർശനശാസ്ത്രങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം വളരെ വലുതാണ്. അവയിൽ പറയപ്പെടുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്ര ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കുമ്പോൾ നമ്മുടെ ജീവിത അനുഭവങ്ങളെ അവയോട് ചേർത്ത് നോക്കേണ്ടി വരും. ഈ ചേർത്ത് നോക്കുന്ന തലത്തിലാണ് യുക്തികൾ ഉപയോഗിക്കുന്നത്. വൈകാരികമായി നിർണയം ഇവിടെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിന് കാരണം, ദർശനശാസ്ത്രങ്ങളുടെ രചയിതാക്കൾ, അവയുടെ പ്രണയിതാക്കൾ, മറ്റ് മന്ത്രങ്ങളും വേദത്തിൽ പറയുന്ന ശാസ്ത്രങ്ങളൊക്കെ പോലെ തന്നെ ഋഷികളായിരുന്നു. അവര് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഋഷികളായിരുന്നു. അവരുടെ ജീവിതത്തില് അവർ ജീവിച്ച അനുഭവിച്ച വിചിന്തനങ്ങളെ യഥാർത്ഥമായ ജീവി ആൾക്കാർക്ക് ഉപയോഗപ്പെടാൻ പറ്റുന്ന രീതിയിൽ പുറത്തു കൊണ്ടുവന്നു. അങ്ങനെയാണ് ഈ ദർശനശാസ്ത്രങ്ങൾ രൂപപ്പെട്ടത്. ഈ ദർശനശാസ്ത്രങ്ങളുടെ ഒരു മൂലം നോക്കിയാൽ, അതിനൊരു അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ, സൈദ്ധാന്തികമായ അടിസ്ഥാനം വേദങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. വേദങ്ങളിൽ രണ്ട് രീതിയിലുള്ള വിചാര രീതിയുണ്ട്. ഒന്ന് ഋഷിധാര ആർഷമായ വിചാര രീതി, ഒന്ന് മുനിധാര മനനം ചെയ്ത് വിചാരം ചെയ്യുന്ന രീതി. ഇതില് ഋഷിധാരയിൽ, അതായത് ഋഷികൾ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ മന്ത്രങ്ങളൊക്കെ, കർമ്മകാണ്ഡത്തിൽ ഉപയുക്തങ്ങളായ മന്ത്രങ്ങൾ, ഉപാസനകൾക്ക് ഉപയുക്തങ്ങളായ മന്ത്രങ്ങൾ, അതുപോലെ തന്നെ ഉപനിഷത്തിലെ മന്ത്രങ്ങൾ, ഈ മന്ത്രങ്ങളൊക്കെ ഋഷിധാരയിൽ പെടുന്നവയാണ്. ഋഷിധാരയുടെ പ്രത്യേകത, മന്ത്രങ്ങളും അവയുടെ അർത്ഥങ്ങളും അവയുടെ വിനിയോഗങ്ങളുമൊക്കെ എന്താണോ ഋഷികൾ പറഞ്ഞിട്ടുള്ളത് അതങ്ങനെ തന്നെ വേണ്ടവണ്ണം അനുഷ്ഠിച്ചു കൊള്ളണമെന്നാണ്. അതിൽ സ്വബുദ്ധിയാ
വിചാരം ചെയ്ത് മാറ്റം വരുത്താനൊന്നും നമുക്ക് കഴിയില്ല. അത് ഋഷിധാരയുടെ പ്രത്യേകതയാണ്. കർമ്മകാണ്ഡത്തിൽ ഒരു യാഗം ചെയ്യാനുള്ള വിധിയുണ്ടെങ്കിൽ എന്താണോ അതിൻ്റെ വിധി, അതിൻ്റെ മുഖ്യമായ വിധി എന്താണ്, അംഗവിധി എന്താണ്, പ്രത്യംഗങ്ങൾ എന്താണ്, കാലമേതാണ്, അധികാരി ആരാണ് എന്നൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് പ്രകാരം തന്നെ അത് ചെയ്തു കൊള്ളണം. അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന ചോദ്യം അവിടെ പാടില്ല. അത് ഋഷിധാരയുടെ പ്രത്യേകതയാണ്. അതിനെയാണ് നമ്മളിപ്പോൾ കർമ്മവിധി, ഉപാസന വിധി എന്നൊക്കെ പറയുന്നത്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ കർമ്മവിധി അനുഷ്ഠിക്കുന്ന കാലത്ത് അതിൻ്റെ മുഴുവൻ അർത്ഥവും അതിൻ്റെ പ്രക്രിയയും എങ്ങനെയാണ് ആ കർമ്മം ഫലിച്ച് ഫലം തരുന്നത്, നമ്മുടെ ഉദ്ദേശസിദ്ധി എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ് ആ പറയുന്ന കാര്യം. അത് അനുഷ്ഠിക്കുകയേ വഴിയുള്ളൂ. അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധമായ ഫലം നമുക്ക് ഉണ്ടായി വരികയും ചെയ്യും, അതിന് സംശയമില്ല. വിധിയാവണ്ണമാണ് അനുഷ്ഠിച്ചിട്ടുള്ളതെങ്കിൽ നിശ്ചിത ഫലം ഉണ്ടാകുമെന്നതിൽ സംശയം. ഇതൊക്കെ ഋഷിധാരയുടെ പ്രത്യേകതയാണ്. അത് ആ ഋഷിധാരയിൽ നടന്ന കർമ്മകാണ്ഡത്തിൻ്റെ ഒരു ആനുകാലിക രൂപം, അതിങ്ങനെ പരിണമിച്ച് പരിണമിച്ച് എത്തിയിട്ടുള്ളതാണ് നമ്മൾ അമ്പലങ്ങളും അമ്പലങ്ങളിൽ നടക്കുന്ന പൂജാവിധികളും നമ്മൾ ചെയ്യുന്ന അനുഷ്ഠാനങ്ങളുമൊക്കെ. അതിനൊരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കാരണം പൗരാണികമായ കാര്യങ്ങൾ അതിൽ ചേർന്നു, ശ്രൗതവും സ്മാർത്തവും മിശ്രിതങ്ങളായി ഇങ്ങനെയൊക്കെ വന്ന് ചേർന്നിട്ടുള്ള അനുഷ്ഠാനങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ശരിയായ വിധി അറിഞ്ഞാൽ അതുപോലെ അനുഷ്ഠിച്ചാൽ ഫലം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അവിടെ ക്വസ്റ്റ്യൻ ചെയ്യലില്ല, ചോദ്യം ചെയ്യലില്ല. എന്നാൽ ഈ പറഞ്ഞ വിധികൾക്കൊക്കെ ഒരു ശാസ്ത്രീയത ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം, അതുകൂടെ ഓർക്കണം. ശാസ്ത്രീയതയുണ്ട്, പക്ഷെ ആ ശാസ്ത്രീയത നമ്മൾ എപ്പോഴാണോ അനുഷ്ഠിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. ആ അധികാരി അപ്പോൾ മനസ്സിലാക്കി, പിന്നീട് അനുഷ്ഠാനം ചെയ്ത് അതിൻ്റെ ഫലമൊക്കെ ഉണ്ടായി, കാലാന്തരത്തിൽ അങ്ങനൊരു സന്ദർഭമുണ്ടായാൽ ഗുരുവിൽ നിന്നും അതുപോലെ അതിനെക്കുറിച്ച് ഗവേഷണം ചെയ്യുന്ന മറ്റ് വിജ്ഞരിൽ നിന്നും നമുക്കത് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥവും അതിൻ്റെ പ്രക്രിയയൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഈ കർമ്മം ചെയ്താൽ കർമ്മഫലം ഉണ്ടാകുന്നത് ഒരു പരിണാമ പദ്ധതിയിലൂടെയാണ്, പരിണാമ പ്രക്രിയയിലൂടെയാണ്. പരിണാമ സിദ്ധാന്തമാണ് അതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്നത്. പക്ഷെ ആ പരിണാമ സിദ്ധാന്തം സൂക്ഷ്മമാണ്, നമ്മെ സംബന്ധിച്ച് അലൗകികമാണ്. അതുകൊണ്ടാണ് അക്കാലത്ത് ആ സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് പറയുന്നത്. ഇപ്പോൾ സന്ധ്യാവന്ദനങ്ങളൊക്കെ ചെയ്യുന്നവർക്കറിയാം, സന്ധ്യ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾ, ആചമനം ചെയ്യുക, പ്രോക്ഷണം ചെയ്യുക, അഘമർഷണം ചെയ്യുക, അർഘ്യം ചെയ്യുക, തർപ്പണം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സന്ധ്യയിൽ ചെയ്യും. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യണമെന്ന് ആ സമയത്ത് ആ സന്ധ്യാവന്ദനം പഠിക്കുന്ന കുട്ടിയെ ഇതൊന്നും പഠിപ്പിച്ച് കൊടുത്തിട്ടല്ല അത് പഠിപ്പിക്കുക. ഇതിങ്ങനെ ചെയ്തു കൊള്ളുക, ഇത് അനുഷ്ഠിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാണ് പഠിപ്പിക്കുക. കാലാന്തരത്തിൽ ബുദ്ധി വികസിക്കുമ്പോൾ വേദവും വേദഭാഷ്യങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ ആ കുട്ടിക്ക് താൻ ചെയ്തിരുന്ന സന്ധ്യാവന്ദനത്തിൻ്റെ ആന്തരിക അർത്ഥം സ്വതവേ മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രക്രിയ ഒക്കെ ഋഷിധാരയിൽ പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ വേദത്തിൻ്റെ ഏകദേശം 80% വരുന്ന ഭാഗം ഈ ഋഷിധാരയിലെ മന്ത്രങ്ങളാണ്, അതിൻ്റെ വിധികളാണ്. അതായത് വേദത്തിൻ്റെ 80% അങ്ങനെയാണ്. പിന്നെ ഒരു 15-16% വരുന്നത് ഉപാസനകളാണ്. ഈ ഉപാസനകളും നമ്മുടെ ഇഷ്ടസിദ്ധിക്ക് വേണ്ടിയുള്ളവയാണ്.
ഉപാസനകൾക്കും യുക്തികളില്ല ഉപാസന ചെയ്യുന്ന സമയത്ത് യുക്തി പ്രയോഗിക്കാൻ പാടില്ല അതിന്റെ ആവശ്യമില്ല എന്താണോ അവിടെ ഭാവന ചെയ്യാൻ പറയുന്നത് ആ വിദ്യാമണ്ഡം ആ ഭാവന ചെയ്ത് ധ്യാനിക്കുക ചിന്തിക്കുക ഇപ്പം ജപിക്കുക ഒക്കെ ചെയ്യുന്നത് ഇപ്പം ജപം എന്തിനാണ് ചെയ്യുന്നതെന്ന് യുക്തി പ്രയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എവിടെയാണ് വേദം യുക്തി പ്രയോഗിക്കാൻ പറയുന്നത് എവിടെയാണ് യുക്തി പ്രയോഗിക്കേണ്ട എന്ന് പറയുന്നത് എവിടെയാണ് ശ്രദ്ധയ്ക്ക് അനുസൃതമായി അനുഷ്ഠിക്കേണ്ടത് ശ്രദ്ധയെ മുൻനിർത്തി അനുഷ്ഠിക്കേണ്ടത് വിശ്വാസത്തെ മുൻനിർത്തി അനുഷ്ഠിക്കേണ്ടത് ഏതാണ് ശ്രദ്ധാവിശ്വാസങ്ങൾക്കും അപ്പുറത്ത് ചിന്തിക്കേണ്ടത് ഇത് വ്യക്തമാകും ഇത് രണ്ടും വേദത്തിലുണ്ട് എന്ന് പറഞ്ഞു വരികയാണ് ഇപ്പൊ ഉപാസനയുടെ ആ 15% കഴിഞ്ഞാൽ പിന്നെ ഒരു 4% ശേഷിക്കുന്ന ഭാഗമാണ് വേദത്തിന്റെ ഭാഗമാണ് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് അപ്പൊ നോക്കുക 80% കർമ്മപരങ്ങളാണ് അനുഷ്ഠേയങ്ങളായ കർത്തവ്യങ്ങളാണ് അതിന് വിധിമുഖങ്ങൾ എന്നാണ് പറയുക വിധി നിഷേധ മുഖങ്ങൾ ഇന്നത് ചെയ്തു കൊള്ളണം ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന വിധികൾ നിഷേധങ്ങൾ അതുപോലെ തന്നെ ഈ 15% വരുന്ന ഉപാസനയിലും വിധി നിഷേധങ്ങൾ തന്നെയാണ് പക്ഷെ അത് മാനസികമാണ് എന്ന് മാത്രം ഉപാസനകൾ മനഃപ്രധാനങ്ങളും കർമ്മം കായിക പ്രധാനങ്ങളുമാണ് കായിക പ്രധാനങ്ങളും മറ്റ് സാമഗ്രികളൊക്കെ വേണം കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഉപാസനയ്ക്ക് മറ്റ് സാമഗ്രികളൊന്നും വേണ്ട സ്വയം അത് മനസ്സിലാക്കിയതിന് ശേഷം ക്രമത്തില് ചിന്തിക്കണം എങ്ങനെ ചിന്തിക്കണമെന്ന് പറഞ്ഞുവോ അങ്ങനെ ചിന്തിക്കുക ചെറുതിൽ നിന്നും വലുതിലേക്ക് വൃഷ്ടിയിൽ നിന്ന് സമഷ്ടിയിലേക്ക് പരിച്ഛിന്നതയിൽ നിന്നും അപരിച്ഛിന്നതയിലേക്ക് മൃത്യുവിൽ നിന്ന് അമൃതത്തിലേക്ക് എന്നൊക്കെ പറയുന്നത് പോലെ ചിന്ത കൊണ്ട് മനസ്സിൻ്റെ ചിന്ത കൊണ്ട് തന്നെയാണ് ഉപാസന ചെയ്യുന്നത് മനോവൃത്തികളാണ് ഉപാസന അപ്പോൾ മനക്കർമ്മങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റും എന്നാൽ ഈ 4% ഭാഗം അത് ഉപനിഷത്തുക്കളാണ് ഉപനിഷത്തുക്കളുടെ പ്രത്യേകത അവിടെ എന്താണോ പറഞ്ഞത് അതിൽ തന്നെ വിശ്വസിച്ച് ശ്രദ്ധിച്ച് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാതെ പോകാൻ പാടില്ല ഈ 4% നടക്കുന്ന വിചാരങ്ങളെയാണ് മുനിധാരയിൽ പെടുത്തിയിട്ടുള്ളത് മനനാത് മുനി എന്ന മുനി ശബ്ദത്തിനൊരു സാമാന്യ വ്യാഖ്യാനമുണ്ട് മനസ്സിൻ്റെ ഏകാഗ്രതയാണ് മുനിയുടെ പ്രഥമമായ സാധന ആ മനസ്സിൻ്റെ ഏകാഗ്രതയിലൂടെ യുക്തികൾ ഉപയോഗിച്ച് താൻ മനസ്സിലാക്കിയ രീതിയിലുള്ള യുക്തികൾ ശാസ്ത്രീയമായ യുക്തികൾ ഉപയോഗിച്ച് നമ്മൾ യുക്തികളെന്ന് പറയുമ്പോൾ ശരിക്കും മനസ്സിലാക്കണം നമുക്ക് തോന്നുന്ന രീതിയിലുള്ള യുക്തികൾ പ്രയോഗിക്കുക അല്ല ഇവിടെ പറയുന്നത് ശ്രുതി ശിരസ്തർക്കോനുസന്ധീയതാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശ്രുതിക്ക് അനുകൂലമായ തർക്കങ്ങൾ യുക്തികളാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ തർക്ക അപ്രതിഷ്ഠാന തർക്കത്തിനൊരു നിയമവും ഇല്ലാതെയാവും തർക്കം എങ്ങനെ മനസ്സിലാക്കണമെന്നിപ്പോൾ നമ്മൾ ദർശനശാസ്ത്രത്തിൽ വൈശേഷികം ന്യായമൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി പറയും അപ്പോൾ ഈ അവസ്ഥയിൽ മുനിധാരയിൽ ഉപനിഷത്തിൽ പറഞ്ഞത് ഉപനിഷത്തും വേദത്തിലുള്ളതാണ് അവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ യുക്തികൾ കൊണ്ട് മനസ്സിലാക്കുകയും നമ്മുടെ അനുഭവങ്ങളോട് മാറ്റിരച്ചു നോക്കുകയും ചെയ്യണം അപ്പോൾ യുക്തിയും അനുഭവവും ചേർത്ത് പോകാത്തതൊന്നും ഉപനിഷത്തിൽ പറയില്ല അത് ഉപനിഷത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സ്വയം അനുഭവിക്കാൻ പറ്റും ഉപനിഷത്തിനെയാണ് നമ്മൾ വേദാന്തം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം വേദാന്തം ദർശനശാസ്ത്രങ്ങളിൽ ഒരു ശാസ്ത്രമാണ് ഒരു ദർശനമാണ് അപ്പൊ അവിടെ എന്താണോ നമ്മൾ കേൾക്കുന്നത് അത് താത്വികമായി മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ യുക്തി കൊണ്ടും അനുഭവം കൊണ്ടും കൂടി മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കുന്ന തലത്തിലെത്തിയ ഒരു അധികാരിക്കാണ് ഈ പറയുന്ന ഭാഗം വിധിച്ചിട്ടുള്ളത്
അപ്പൊ ഏത് തരത്തിലുള്ള യുക്തി വേണമെന്ന് ഗുരുമുഖത്ത് നിന്ന് നേരത്തെ ആചാര്യന്മാരിൽ നിന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ പഠിച്ചത് കൊണ്ടും അറിഞ്ഞത് കൊണ്ടും സ്കൂളിലും കോളേജിലും പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടൊന്നും അവിടെ യുക്തി ഉപയോഗിക്കാൻ പറ്റില്ല. ആ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫലവും നമുക്ക് ഉണ്ടാകില്ല. അപ്പൊ അവിടെ ശാസ്ത്രീയമായ ഒരു പദ്ധതിയുണ്ട് യുക്തി ഉപയോഗിക്കാൻ. ആ പദ്ധതിയുടെ യുക്തി ഉപയോഗിച്ചാൽ നമുക്ക് യഥാർത്ഥ ഫലം കിട്ടും. അപ്പൊ ഈ അവസ്ഥയിൽ അവിടെ കൽപ്പനകളൊന്നുമില്ല, ഭാവനകളൊന്നുമില്ല, അവിടെ വൈചാരികമായ രീതിയിലുള്ള മാർഗമാണ്. വൈചാരികമായി നമ്മൾ മനസ്സിലാക്കിയത്, നമ്മുടെ മനസ്സിൽ ഉറച്ചത് നമ്മൾ അനുഷ്ഠിക്കുന്നു, അതിനെ നമ്മൾ സ്വായത്തീകരിക്കുന്നു. അങ്ങനെയാണ് ഈ മുനിധാര. ഈ മുനിധാരയുടെ വികസിച്ച് വികസിച്ച് വന്ന അനേകായിരം വർഷങ്ങൾ കൊണ്ട് വിചാരങ്ങൾ വികസിച്ച് വികസിച്ച് വന്നതാണ് ഈ ദർശനശാസ്ത്രങ്ങൾ. ദർശനശാസ്ത്രങ്ങളുടെ രണ്ട് വിഭാഗങ്ങൾ, അതായത് ദർശനശാസ്ത്രങ്ങളുടെ പ്രത്യേകത നമ്മുടെ സംസ്കാരത്തിലെ സ്വതവേ തന്നെ എല്ലാ വിചാരങ്ങളെയും പുതിയ പുതിയ ചിന്തനങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കും, അവർക്കൊക്കെ സ്ഥാനം കൊടുക്കും. പക്ഷെ എപ്പോഴാണ് ആ സ്ഥാനം കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു നിബന്ധനയുണ്ട്. ഏതെങ്കിലും ഒരു വിചാര രീതി, കുറച്ച് ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വിചാരം ദർശനമാക്കി മാറ്റുന്നതിന് ഒരു നിബന്ധനയുണ്ട്. എന്താണ് ആ നിബന്ധന? അപ്പൊ എല്ലാവരും വിചാരിച്ചു, എന്തെങ്കിലുമൊക്കെ വിചാരിച്ചു, അതെല്ലാം ചെയ്ത് കൊള്ളുക അല്ലെങ്കിൽ അനുഷ്ഠിച്ചു കൊള്ളുക, ഫോളോ ചെയ്ത് കൊള്ളുക എന്നുള്ളതില്ല. ഒരു തത്വജ്ഞാനി, ഒരു ഫിലോസഫർ ഒരു വിചാരം പ്രകടമാക്കിയ ഒരു ഫോർമുല അയാൾ കണ്ടെത്തി, ഈ പറഞ്ഞ രീതിയിൽ മനനം ചെയ്ത് ചെയ്ത് മുനിധാരയുടെ പ്രക്രിയയിൽ മനനം ചെയ്ത് ചെയ്ത് ഒരു വിചാരം കണ്ടെത്തി. ആ വിചാരം കണ്ടെത്തിയാൽ, ആ ഒരു സിദ്ധാന്തം കണ്ടെത്തിയാൽ, ഇന്ന് നമ്മൾ സയൻസിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ അതിനൊരു വലിയ സഭ വിളിച്ചു കൂട്ടും. സയൻസിലാണെങ്കിൽ വലിയൊരു സയന്റിസ്റ്റുകളുടെ ഒരു കോൺഫറൻസ് വിളിക്കും, ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ്. അത് വിളിച്ചിട്ട് പുതിയ സയന്റിസ്റ്റ് എന്ത് വിചാരമാണ്, എന്ത് ഫോർമുലയാണ് കണ്ടെത്തിയത്, ആ ഫോർമുലയെ കുറിച്ച് അയാൾ സംസാരിക്കും, ആ ഫോർമുല അയാൾ പ്രസന്റ് ചെയ്യും. അപ്പോൾ കേട്ടിരിക്കുന്ന സയന്റിസ്റ്റുകളൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയും, വലിയ വലിയ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്കൊക്കെ ഈ പുതിയ ഫോർമുല കൊണ്ടുവന്ന സയന്റിസ്റ്റ് ഉത്തരം പറയും. ആ ഉത്തരങ്ങളൊക്കെ കേട്ടിരിക്കുന്ന സയന്റിസ്റ്റ് മറ്റ് സയന്റിസ്റ്റുകൾക്ക് യോജിക്കാൻ കഴിയുന്നതാണെങ്കിൽ, അംഗീകരിക്കാൻ കഴിയുന്നതാണെങ്കിൽ, ഇയാളുടെ ഫോർമുല ശരിയാണ് എന്ന് സ്ഥാപിച്ച് അത് വലിയ വലിയ സയന്റിഫിക് മാഗസിനിലും അവരുടെ പിന്നെ പ്രസിദ്ധീകരണങ്ങളിലുമൊക്കെ അറിയിച്ച് അത് ലോകത്തെ അറിയിക്കും, ഇങ്ങനൊരു ഫോർമുല കണ്ടെത്തിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പരീക്ഷണ നിരീക്ഷണങ്ങൾ ചെയ്യാം, അതിന് ഇത്തരത്തിലുള്ള ഫലമുണ്ടാകും. ഇതാണ് നടക്കുന്നത്. ഇതുപോലെയാണ് പണ്ട് ദർശനശാസ്ത്രങ്ങളിൽ നടന്നിരുന്നത്. ദർശനശാസ്ത്രങ്ങളെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ദാർശനികൻ ഒരു പുതിയ സിദ്ധാന്തം കണ്ടെത്തി. കണ്ടെത്തിയാൽ ഇതേപോലൊരു ശാസ്ത്രാർത്ഥ സദസ് വിളിച്ചു കൂട്ടണം. ശാസ്ത്രാർത്ഥ സദസ് വിളിച്ചു കൂട്ടിയിട്ട് അതിൻ്റെ മുന്നിൽ ഇത് പ്രസന്റ് ചെയ്യണം. ഞാൻ ഇങ്ങനെ ഒരു ദർശനം കണ്ടെത്തി, ഇത് വേദാധിഷ്ഠിതമാണെങ്കിൽ അത് പറയാം, വേദാധിഷ്ഠിതമല്ല, സ്വതന്ത്ര വിചാരമാണെങ്കിൽ അതും പറയാം, എന്തുമാവാം. പക്ഷെ ആ കണ്ടെത്തിയ വിചാരത്തിന് ഉപയോഗം വേണം. ആർക്ക് ഉപയോഗം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ഉപയോഗമുള്ളതായിരിക്കണം. ആദ്യത്തെ കണ്ടീഷൻ അതാണ്. സമൂഹത്തിന് ഉപയോഗമുള്ളതായിരിക്കണം ആ വിചാരം. രണ്ടാമത്, അതുകൊണ്ട് സമൂഹത്തിന് യാതൊരു വിധമായ ഹാനിയും ഉണ്ടാകാൻ പാടില്ല. അത് ദീർഘകാലം ആൾക്കാർ അനുഷ്ഠിച്ചാലും അതിനനുകരിച്ചാലും ആർക്കും ഒരു ദോഷവും കൈവരാൻ പാടില്ല. നാല് പുരുഷാർത്ഥങ്ങളിൽ, ധർമ്മാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന നാല് പുരുഷാർത്ഥങ്ങളിൽ നാല് പുരുഷാർത്ഥവും സിദ്ധിക്കുന്നവയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷാർത്ഥമെങ്കിലും സിദ്ധിക്കുന്നതായിരിക്കണം ആ കണ്ടെത്തിയ സിദ്ധാന്തം. അപ്പൊ അവിടെ എന്താണെന്നുള്ളത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ
ദാർശനിക ലോകത്തുണ്ടായിരുന്ന സംസ്കാരത്തിലുണ്ടായിരുന്ന ഒരു ഉദാഹരണം അവിടെ കാണുന്നത്. എല്ലാവരും വേദത്തെ അംഗീകരിച്ചാൽ മാത്രമേ ഈ പറയുന്ന പ്രക്രിയ അംഗീകരിക്കുന്നില്ല. വേദത്തെ ഭാഗികമായി അംഗീകരിച്ചാലും ശരി, മുഴുവനായിട്ട് അംഗീകരിച്ചാലും ശരി, ഇനി അംഗീകരിച്ചില്ലെങ്കിലും ശരി, അത് ലോകത്തിന് ഉപകരിക്കുന്നതാണെങ്കിൽ അതൊരു ദർശനമായിട്ട് സിദ്ധിപ്പിക്കും. പിന്നെ ഈ കണ്ടുപിടിച്ച പുതിയ ഫോർമുല, പുതിയ സിദ്ധാന്തം യുക്തിക്ക് നിരക്കുന്നതാകണം, പൂർണ്ണമായിട്ടും യുക്തിക്ക് നിരക്കുന്നതാകണം. കാരണം എന്താണ്? വേദത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ വേദം പ്രമാണമായി കരുതുന്നത് കൊണ്ട് വേദത്തിൽ പറഞ്ഞ കാര്യമാണെന്ന് പറയാം. പക്ഷെ ഇത് താങ്കൾ കണ്ടെത്തിയതാണ്, താങ്കൾ അതിൽ നിന്ന് ചിന്തിച്ച് വിചാരിച്ച് കൊണ്ടുവന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ചിന്തയ്ക്ക് അധിഷ്ഠിതമായി ഉണ്ടായത് കൊണ്ട്, ചിന്തയുടെ പിന്നിലുണ്ടായത് കൊണ്ട് അത് യുക്തിക്ക് നിരക്കുന്നതായിരിക്കണം. അതൊന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, വേദത്തിനെ അനുകരിച്ചല്ല, വേദത്തിന് ഭാഗികമായിട്ട് മാത്രമേ അനുകരിക്കുന്നുള്ളൂ എങ്കിൽ സൃഷ്ടി എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച് പറയാൻ ആ സിദ്ധാന്തത്തിന് കഴിയണം. നിങ്ങൾ കൊണ്ടുവന്ന പുതിയ ഫോർമുല അനുസരിച്ച് സൃഷ്ടിയുടെ ക്രമം എന്തായിരിക്കും എന്ന് പറയാൻ കഴിയണം. വേദത്തെ അംഗീകരിക്കുകയാണെങ്കിൽ വേദത്തിലും ഉപനിഷത്തിലുമുള്ള സൃഷ്ടി പ്രക്രിയ അങ്ങനെ അംഗീകരിക്കണമെന്നുകൊണ്ട് പ്രശ്നമില്ല. അല്ലെങ്കിൽ സൃഷ്ടിയുടെ പരിണാമം എങ്ങനെ ഉണ്ടായി എന്ന് ആ ദർശനത്തിന് പറയാൻ കഴിയണം. അത് പറയുമ്പോൾ അതിലുണ്ടാകുന്ന പൂർവപക്ഷങ്ങള്, ചോദ്യങ്ങള്, ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരവും കൊടുക്കാൻ കഴിയണം. അല്ലാതെ ഞാനൊരു സൃഷ്ടി പ്രക്രിയ വീട്ടിലിരുന്ന് ഉണ്ടാക്കി അത് കമ്പ്യൂട്ടറിലെല്ലാം ഫോം ചെയ്ത് നല്ലൊരു പേപ്പർ ആയ ആ പേപ്പർ പ്രസന്റ് ചെയ്തു, പക്ഷെ അതിൽ വരുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല എന്ന് പറഞ്ഞാൽ അത് തള്ളിക്കളയും. അപ്പൊ പ്രക്രിയ ഉണ്ടാക്കിയത് ശരി തന്നെ, പക്ഷെ അതിൽ വരുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരവും സമാധാനവും അതിലുണ്ടാകണം. അതിൻ്റെ കുറവുകളും കൂടുതലുകളും ഒക്കെ പ്രത്യേകിച്ച് പറയണം. മറ്റു ദർശനങ്ങളിൽ നിന്ന് ഇതുവരെ കണ്ടെത്താത്തതാണ് ഞാൻ കണ്ടെത്തിയത് എന്നുകൂടി പറയാൻ കഴിയണം. സയൻസിലും അങ്ങനെയാണ്, മുമ്പ് കണ്ടെത്തിയത് അങ്ങനെ തന്നെ പുനരാവർത്തനം ചെയ്യാൻ സയൻസിൽ പറ്റില്ല. പുതിയത് എന്തെങ്കിലും കണ്ടെത്തിയതായിട്ട് പറയണം. ഇപ്പൊ പി എച്ച് ഡിക്കൊക്കെ നിയമം വച്ചിട്ടുണ്ട്, ഓരോ പി എച്ച് ഡി ചെയ്യുമ്പോഴും പി എച്ച് ഡി ചെയ്യുന്നവർ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടെത്തണം. അപ്പൊ അങ്ങനെ പറയുമ്പോഴാണ് ദർശനമാകുന്നത്. ഇപ്പൊ നമ്മുടെ സംസ്കാരത്തിന്റെ മൂല വേദാധിഷ്ഠിതമായ ചിന്തനത്തിൽ നോക്കുമ്പോൾ ഭാരതീയ സംസ്കാരം പറയുന്നത് പുതിയതായിട്ട് ഒന്നും ആർക്കും കണ്ടെത്താൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് ചോദിച്ചാൽ, എവിടെയോ വിട്ടുപോയത് അല്ലെങ്കിൽ ഒരു സ്ഥലത്തുള്ളത് മറ്റൊരു സ്ഥലത്തായിട്ട് യോജിപ്പിക്കുക, ഇങ്ങനെ യോജിപ്പിക്കാനും വിയോജിപ്പിക്കാനും ഒക്കെ കഴിയുള്ളൂ. പുതിയതായിട്ടൊന്നും കണ്ടെത്തുന്നില്ല. ഈ പുതിയതായിട്ടൊന്നും കണ്ടെത്താതെ ഉള്ളതിനെ തന്നെ യൗക്തികമായിട്ട് ഈ പറഞ്ഞ പോലെ വിചാരം ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ പ്രാമാണികമായിട്ട് അംഗീകരിക്കപ്പെടാവുന്നത് ആയിട്ട് കരുതുന്നത്. ടോട്ടലി പുതിയതായിട്ടൊരു സംഗതി ഉണ്ടാകുന്നില്ല, എവിടെയെങ്കിലും അതിന് ഒരു സോഴ്സ് ഉണ്ടാകും. അപ്പൊ അങ്ങനെ വൈചാരികമായിട്ട് സിദ്ധിച്ച കാര്യങ്ങൾ തൻ്റെ അനുഭവത്തിൽ വരുമ്പോൾ ഈ കണ്ടീഷനോട് കൂടി സൃഷ്ടി പ്രക്രിയ പറഞ്ഞ് അതിൻ്റെ പൂർവപക്ഷങ്ങൾക്ക് സമാധാനം പറഞ്ഞ് ധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ ഏതെങ്കിലും ഒരു പുരുഷാർത്ഥം സിദ്ധിപ്പിക്കുന്നതാക്കി കൊണ്ടുവന്ന് ലോകർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ അന്നത്തെ കാലത്തെ ഒരു ദർശനമായിട്ട് കണക്കാക്കി. അങ്ങനെയാണ് ഈ ദർശനങ്ങൾ രൂപപ്പെട്ടത്. പിന്നെ ഈ ദർശനങ്ങൾക്കുള്ള, ഈ ദർശനങ്ങളിൽ ഒന്ന് രണ്ട് ദർശനം ഒഴിച്ചാൽ ബാക്കി സാമാന്യ രീതിയിൽ ദർശനങ്ങൾക്കുള്ള പ്രത്യേകത, ഇവിടെ ഈ വിഭാജനത്തിനൊന്നും യാതൊരു ഇമ്പോർട്ടൻസ് ഇല്ല. ഇപ്പൊ സാംഖ്യ ദർശനത്തിലോ യോഗ ദർശനത്തിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾക്ക് വേറെ, പുരുഷന്മാർക്ക് വേറെ, അല്ലെങ്കിൽ ഒരു സവർണർക്ക് വേറെ, അവർണർക്ക് വേറെ, ഇങ്ങനെ വർണ്ണവിഭാഗവും ദേശവിഭാഗവും കാലവിഭാഗമൊന്നും ലിംഗവിഭാഗമൊന്നും അതിലില്ല. കാരണം എന്താണ്? അത് പൂർണ്ണമായിട്ടും യൗക്തികമായിട്ട് ലിങ്ങുന്നതാണ്. ഏതിനെ അംഗീകരിച്ചാണോ നിങ്ങൾ ചെയ്യുന്നത് അതനുസരിച്ച് അത് ചെയ്യാം, ആ തലത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ വേദത്തിൻ്റെ ആ ഒരു ക്രമം പറഞ്ഞത്. അപ്പൊ ആ കർമ്മകാണ്ഡമായിട്ട് അതിന് ബന്ധമില്ല. ഇത് ദർശനശാസ്ത്രമാണ്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ, അഭ്യസിക്കാൻ പറ്റുമെങ്കിൽ, ആ തരത്തിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത് ചെയ്യാം. ഈ ദർശനശാസ്ത്രത്തിലെ മീമാംസയും വേദാന്തവും വേദത്തിന്റെ വ്യവസ്ഥ അനുകരിക്കുന്നത് കൊണ്ട് അതില് ആ പറഞ്ഞ വ്യവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷെ മറ്റ് ദർശനങ്ങളിൽ അതില്ല.
അപ്പൊ ഇത്രയാണ് ദർശനശാസ്ത്രങ്ങളുടെ ഒരു സാമാന്യ രൂപം. ഇതിൽ സുദീർഘമായിട്ട് പറയാൻ ഇവിടെ സമയം ഇല്ല. അതുകൊണ്ട് ഇനി അതിൻ്റെ ഒരു ചെറിയൊരു പരിചയം കൂടെ പറയാനുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ദർശനശാസ്ത്രങ്ങളെ മൊത്തത്തില് രണ്ട് വിഭാഗത്തിൽ പെടുത്തിയിട്ടുണ്ട്. ആസ്തിക ദർശനങ്ങളെന്നും നാസ്തിക ദർശനങ്ങളും. ആസ്തികം എന്ന് പറഞ്ഞാൽ വേദത്തെ പ്രമാണമായി, ഭാഗികമായിട്ടെങ്കിലും പ്രമാണമായി അംഗീകരിക്കുന്നവരെയാണ് ആസ്തികർ എന്ന് പറയുന്നത്. എന്നാൽ ഒന്നുള്ളത്, ഈ ആസ്തികരെല്ലാം ഈശ്വരനെ അംഗീകരിക്കുന്നു എന്നില്ല. അല്ല, അതെടുത്തു പറയാൻ കാരണം മലയാളത്തില് സാധാരണ കേരളത്തിലൊക്കെ അങ്ങനെയാണ് വിചാരിക്കുക, ഈ ആസ്തികർ എന്ന് പറഞ്ഞാൽ ഈശ്വര ആരാധന ചെയ്യുന്നവരെന്നാണ്. പക്ഷേ ദർശനശാസ്ത്രങ്ങളിൽ ആസ്തികർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര ആരാധന ചെയ്യണമെന്നില്ല, ഈശ്വരനെ ഒരു തത്വമായിട്ട് അംഗീകരിച്ച് ഈശ്വരനെ ആരാധിക്കുന്നു എന്നില്ല എന്നുള്ളവരും ഉണ്ട്. ആസ്തികരെല്ലാവരും ഈശ്വര ആരാധകരല്ല. അപ്പൊ അതിന് ഉദാഹരണമായിട്ട് നമുക്കിവിടെ കാണാം, മീമാംസ ദർശനത്തിൽ ഈശ്വരനില്ല, ഈശ്വരനെ അവർ പ്രത്യേക തത്വമായിട്ട് അംഗീകരിക്കുന്നില്ല, അവർ നിരീശ്വരവാദികളാണ് മീമാംസകർ, എന്നാൽ ആസ്തികരാണ്. പൂർണ്ണമായിട്ടും വേദത്തിൻ്റെ പ്രമാണം അങ്ങനെ തന്നെ അംഗീകരിക്കുക, അങ്ങനെ തന്നെ അംഗീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളൊരു അക്ഷരവും മാത്രയും പോലും തെറ്റല്ല, അത് മുഴുവൻ ശരിയാണ് എന്ന് യുക്തി കൊണ്ടും അനുഭവം കൊണ്ടും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരാണ് മീമാംസകർ. എന്നാൽ അവർ ഈശ്വരനുണ്ടെന്ന് അംഗീകരിക്കില്ല, ഈശ്വരനില്ല എന്ന് അംഗീകരിച്ചുകൊണ്ട് ആസ്തികരായിരിക്കുന്നവരാണ് നിരീശ്വരവാദികളായ മീമാംസകർ. അതുപോലെ തന്നെ സാംഖ്യദർശനം, സാംഖ്യദർശനത്തിൻ്റെ മൗലിക സിദ്ധാന്തത്തില് 25 തത്വങ്ങൾ പറഞ്ഞതിൽ ഈശ്വരനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സാംഖ്യദർശനവും നിരീശ്വരവാദമാണ്, എന്നാൽ സാംഖ്യര് ആസ്തികരാണ്. പ്രമാണത്തിലെ ആഗമത്തെ, ശബ്ദത്തെ പ്രമാണമായി അവർ അംഗീകരിച്ചിട്ടുണ്ട്. പ്രത്യക്ഷ അനുമാനാഗമാഹ പ്രമാണാനി എന്ന് പറഞ്ഞു, പ്രത്യക്ഷവും അനുമാനവും ആഗമവുമാണ് പ്രമാണം. ആഗമത്തെ ശാസ്ത്രമെന്ന് പറയുമ്പോൾ ശാസ്ത്ര പ്രമാണം അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവർ നിരീശ്വരവാദികളാണ്. പിന്നെ ബാക്കിയുള്ളവരിൽ ഇപ്പൊ ബൗദ്ധദർശനമൊക്കെ അവര് നാസ്തികരായതുകൊണ്ട് പിന്നെ അവരെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല. ബാക്കിയുള്ള ആസ്തിക ദർശനങ്ങള് ഈശ്വരനുണ്ടെന്ന് അംഗീകരിക്കുന്നു, അവരവരുടെ രീതിയിൽ ഈശ്വരനെ അംഗീകരിക്കുന്നു. അപ്പൊ ആസ്തികര് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം വേദത്തെയും സ്മൃതികളെയും മറ്റും പ്രമാണങ്ങളായി അംഗീകരിക്കുന്നു. വേദം, വേദാംഗങ്ങള്, വേദത്തിന്റെ 6 അംഗങ്ങള്, അതിന്റെ ഉപാംഗങ്ങളൊക്കെ പ്രമാണമായി അംഗീകരിക്കുന്നവരാണ് ഈ ആസ്തികർ എന്ന് പറയുന്നത്. നാസ്തികർ എന്ന് പറഞ്ഞാൽ അങ്ങനെ വേദത്തെ പ്രമാണമായി അംഗീകരിക്കാത്തവർ, പൂർണ്ണമായും സ്വതന്ത്ര ചിന്താഗതിയുള്ളവർ, അവരെയാണ് നാസ്തികർ എന്ന് പറയുന്നത്. നാസ്തിക ദർശനങ്ങളില് ഇന്ന് നമ്മൾ കണക്കാക്കപ്പെട്ടിരിക്കുന്ന ദർശനങ്ങൾ ബൗദ്ധദർശനം, ബൗദ്ധദർശനത്തിന്റെ 4 പ്രകാരമുണ്ട്, അത് 4, പിന്നെ ജൈന ദർശനവും ചാർവാക ദർശനവും. ഇങ്ങനെ 4 ബൗദ്ധദർശനവും, 5 ജൈന ദർശനം, 6 ചാർവാക ദർശനം. ഇതാണ് നാസ്തിക ദർശനം. അവരെ ഈശ്വരനെ കുറിച്ചും അവിടെ ചർച്ചയില്ല, വേദത്തിന്റെ പ്രമാണത്തെക്കുറിച്ചും ചർച്ചയില്ല. ഇതില് നമ്മൾ മുഖ്യമായിട്ട് ഇവിടെ നാസ്തിക ദർശനങ്ങളെ വിശദീകരിക്കാനുള്ള സമയം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ആസ്തിക ദർശനങ്ങളെയാണ് ഇപ്പോൾ നമുക്ക് പരിചയപ്പെടാൻ കഴിയുക. ആസ്തിക ദർശനങ്ങളില് ദർശനശാസ്ത്രത്തിന്റെ രൂപത്തിൽ പ്രകടമായതിൽ ഏറ്റവും പുരാതനമായ ദർശനം എന്ന് പറയുന്നത് സാംഖ്യദർശനമാണ്. സാംഖ്യദർശനം കപില മഹർഷിയാണ് നിർമ്മിച്ചത്. കപില മഹർഷി പ്രണീതമായ സാംഖ്യദർശനം, സിദ്ധാനാം കപിലോ മുനിഹി എന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ കപിലമുനിയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഭാഗവതം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കപില മഹർഷിയുടെ ചർച്ച ഭാഗവതത്തിലുണ്ട്, മഹാഭാരതത്തിൽ അനേകം സ്ഥലങ്ങളിലുണ്ട്, അതുപോലെ മുനികളിൽ കപിലന് വലിയൊരു സ്ഥാനമുണ്ട്. ഇപ്പം സന്ധ്യാവന്ദനത്തിൽ ഋഷി തർപ്പണം ചെയ്യുന്നവർക്കറിയാം, കപിലനും തർപ്പണം ചെയ്യാറുണ്ട്. അപ്പം അത്രയും സ്ഥാനമുള്ള, ഋഷി തർപ്പണം ചെയ്യുന്നതിൽ കപിലൻ്റെ പേര് വരിക എന്ന് പറയുന്നത് വളരെയധികം സ്ഥാനമുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള ഋഷിയാണ് കപില ഋഷി. അപ്പോൾ കപില ഋഷി
പ്രണീതമായ ദർശനത്തെ സാംഖ്യദർശനം എന്ന് പറയുന്നു. സാംഖ്യദർശനം ആസ്തിക ദർശനമാണ്. സാംഖ്യദർശനത്തിൽ 25 തത്വങ്ങൾ എണ്ണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സാംഖ്യം എന്നതിന് പേര് വന്നത്. സംഖ്യായതേ എന്ന അർത്ഥത്തിൽ സംഖ്യകൾ എണ്ണുന്നു, എണ്ണി എണ്ണി പറയുന്നു. അതിന് കാരണം നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകുന്നത്, ഗവേഷകർ കണ്ടെത്തിയ കാരണം, അന്നത്തെ കാലത്ത് വേദത്തെ അംഗീകരിച്ച് വേദത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ തന്നെ അനുഷ്ഠിച്ചാണ് ആൾക്കാർ ജീവിച്ചു പോകുന്നത്. അങ്ങനെ അതിലെന്താ പറഞ്ഞിരിക്കുന്നത്, ഏത് ശാഖയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ആർക്ക് ഏത് വേദമാണ് വിധിച്ചത്, അതനുസരിച്ച് അവർ അനുഷ്ഠിച്ചു പോകുന്നു. അവിടെ എന്താ എങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായതെന്നോ അല്ലെങ്കിൽ സൃഷ്ടിയിൽ എന്തൊക്കെ തത്വങ്ങൾ ഉണ്ടാകാമെന്നോ അങ്ങനെ ഒരു വിഭാജനവും ചിന്തനവും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സാംഖ്യദർശനം വന്നതോടുകൂടി ഈ തത്വങ്ങളെ എണ്ണി പറയുന്ന സിസ്റ്റം വന്നു. ഒരു സയന്റിഫിക് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായി. ആദ്യം പ്രകൃതി ഉണ്ടായിരുന്നു, പ്രകൃതിയിൽ നിന്ന് മഹത്തത്വം ഉണ്ടായി, പിന്നെ അതിൽ നിന്ന് പഞ്ചതന്മാത്രകളും ഏകാദശ ഇന്ദ്രിയങ്ങളും ഉണ്ടായി, പിന്നെ പഞ്ചതന്മാത്രകളിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ഉണ്ടായി, ചൈതന്യം അതിനോടെല്ലാം ചേർന്നു, ഇങ്ങനെ സൃഷ്ടി മുഴുവൻ ഉണ്ടായി എന്നവർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് എണ്ണി എണ്ണി പഠിപ്പിച്ചു. അങ്ങനെ എണ്ണി എണ്ണി പഠിപ്പിക്കുന്നവർ എന്ന പേരിൽ, എണ്ണി പറയുന്നവർ എന്ന പേരിൽ സാംഖ്യരെന്ന് പറഞ്ഞു. സംഖ്യായതേ ഇത് സാംഖ്യ. ഏത് പ്രഭാഷണം എവിടെ പോയാലും അവരിങ്ങനെ ഈ തത്വം ബോർഡിൽ എഴുതിയിട്ട് ഇങ്ങനെ എണ്ണി പറയും. ഇത് ഒന്നാമത്തെ തത്വം, ഇത് രണ്ടാമത്തെ തത്വം, ഇത് മൂന്നാമത്തെ തത്വം. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ എണ്ണി പറയുന്ന ആ ഒരു വ്യവസ്ഥിതമായ ചിന്താഗതി വന്നപ്പോ സംഖ്യയെ ചൊല്ലി പഠിപ്പിക്കുന്നവര് എന്ന അർത്ഥത്തിൽ സാംഖ്യരെന്ന് പറഞ്ഞു. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം സാംഖ്യയോഗമാണ്. അതിന് കാരണം സാംഖ്യം എന്ന ശബ്ദം ജ്ഞാനത്തിന് പര്യായമായി മാറി എന്നുള്ളതാണ്. കാരണം ഇത്രയും വ്യവസ്ഥിതമായി ഇവർ പറഞ്ഞു പഠിപ്പിച്ചപ്പോൾ അതെല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാകാൻ തുടങ്ങി. അപ്പൊ ഇത് വെറുതെ അംഗീകരിച്ചു പോവുകയല്ലല്ലോ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചിന്തനം അതിലുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ അത് ഇവർ ജ്ഞാനികളാണ്. ഇന്നിപ്പോ നമ്മള് വളരെ ആധികാരികമായിട്ട് സയൻസ് ഒക്കെ പഠിച്ച് കോട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നവരെ വലിയ ശാസ്ത്രജ്ഞനാണ് നമ്മൾ പറയാറുണ്ട്. ഇയാൾ വലിയ സയൻസ് അറിയുന്ന ആളാണ്, സയന്റിസ്റ്റ് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ അന്ന് അവര് അങ്ങനെ വിചാരിച്ച് വളരെ വ്യക്തമായി സംസാരിച്ചത് കൊണ്ട് സാംഖ്യരെ സാംഖ്യരെന്ന് വിളിച്ചു, ജ്ഞാനികളെന്ന് വിളിച്ചു. അപ്പൊ ജ്ഞാനികൾ എന്ന പേരിൽ അവരായിരുന്നു അന്ന് പ്രസിദ്ധമായി. അത്രയും മഹത്വമുള്ളതാണ് സാംഖ്യദർശനം. സാംഖ്യദർശനത്തില് കപിലപ്രണീതങ്ങളായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള സാംഖ്യസൂത്രങ്ങള് 6 അധ്യായങ്ങളില് 523 സൂത്രങ്ങളാണുള്ളത്. ഇതിന് വിജ്ഞാന ഭിക്ഷു എന്ന വലിയ ഒരു ദാർശനിക പണ്ഡിതൻ ഭാഷ്യം എഴുതിയിട്ടുണ്ട്. സാംഖ്യപ്രവചന ഭാഷ്യം എന്ന രീതിയിൽ അത് പ്രസിദ്ധമാണ്. അപ്പോൾ ആദ്യ ദർശനങ്ങളെ ഒന്ന് പരിചയപ്പെടാം, അത് കഴിഞ്ഞ് അതിൻ്റെ പ്രായോഗിക വിചാരങ്ങളിലേക്ക് കടക്കാം. സാംഖ്യത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങളും ചിന്തനങ്ങളൊക്കെ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അതില് ആദ്യത്തെ, അതിലും കൂടുതൽ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈശ്വരകൃഷ്ണ വിരചിതമായ സാംഖ്യകാരികയാണ്. ശരിക്കു പറഞ്ഞാൽ സാംഖ്യസൂത്രങ്ങളെക്കാളും കൂടുതൽ പ്രചാരത്തിലുള്ളത് 72 ശ്ലോകങ്ങളുള്ള സാംഖ്യകാരികയാണ്. ഈശ്വരകൃഷ്ണൻ എന്ന ഒരു സാംഖ്യ ആചാര്യനാണ് അത് വിരചിച്ചത്. അങ്ങനെ പറയാൻ കാരണം, സാംഖ്യദർശനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഷ്യങ്ങളിലൊക്കെ, ശങ്കരഭാഷ്യങ്ങളിലും ന്യായഭാഷ്യങ്ങളിലും വൈശേഷിക ഭാഷ്യങ്ങളിലും മറ്റു ഭാഷ്യങ്ങളിലൊക്കെ എവിടെയൊക്കെയാണോ സാംഖ്യദർശനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അവിടെയൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് സാംഖ്യസൂത്രങ്ങളെക്കാളും ഈശ്വരകൃഷ്ണ പ്രണീതമായ സാംഖ്യകാരികയാണ്. ശങ്കരാചാര്യ സ്വാമിജികൾ സാംഖ്യകാരിക പലവട്ടം ഉദ്ധരിച്ചിട്ടുണ്ട്, കാരിക അങ്ങനെ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അത് കൂടുതൽ പ്രാമാണികമായി കരുതപ്പെടുന്നു. ഈ സാംഖ്യകാരിക ഉണ്ടാക്കിയത് ഈശ്വരകൃഷ്ണൻ തന്നെ അവസാനം 70-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇതിന്റെ വലിയ ഒരു ഗ്രന്ഥം ഉണ്ടായിരുന്നു, ഷഷ്ഠിതന്ത്രം എന്നായിരുന്നു ആ ഗ്രന്ഥത്തിന് പേര്. ഷഷ്ഠിതന്ത്രം 60 അധ്യായങ്ങളുള്ള വലിയ വിസ്തൃതമായ സാംഖ്യത്തിന്റെ ഒരു ഗ്രന്ഥം ഉണ്ടായിരുന്നു.
ആ ഗ്രന്ഥത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ് ഞാൻ ഈ സാംഖ്യകാരിക എഴുതുന്നത് എന്ന് അദ്ദേഹം അവസാനം പറയുന്നുണ്ട്. ഷഷ്ഠി തന്ത്രം എന്നുള്ള ഗ്രന്ഥം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സാംഖ്യത്തിൻ്റെ മൗലിക ഗ്രന്ഥമായിരുന്നു അത്. അപ്പോൾ അങ്ങനെ സാംഖ്യത്തിൻ്റെ വിസ്താരം അനേകമുണ്ട്. പിന്നെ മറ്റൊരു വിശേഷത സാംഖ്യത്തെക്കുറിച്ച് പറയാനുള്ളത്, സാംഖ്യദർശനത്തിന് ശേഷം വന്ന എല്ലാ ദാർശനികരും സാംഖ്യത്തിൻ്റെ പ്രതിപാദന രീതി അംഗീകരിച്ചു എന്നുള്ളതാണ്. സാംഖ്യത്തിനെ സഹായകമായി സ്വീകരിക്കാതെ വേദാന്തത്തിനോ മറ്റു ദർശനങ്ങൾക്കോ നിലനിൽപ്പില്ല. അപ്പോൾ അങ്ങനെയുള്ള വളരെ വിശിഷ്ടമായ ദർശനമാണ് സാംഖ്യദർശനം. അത് കഴിഞ്ഞാൽ ന്യായദർശനം. ന്യായദർശനത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ലോജിക് എന്ന് പറയാം. യുക്തിപരമായിട്ട് വ്യവസ്ഥിതമായിട്ട് ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്, എങ്ങനെയാണ് വാഗ്വാദങ്ങൾ നടത്തേണ്ടത്, വാദങ്ങൾ നടത്തേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്, ഈ കാണുന്ന പ്രപഞ്ചത്തെ എങ്ങനെ നമുക്ക് വിശ്ലേഷിച്ചറിയാം, അതിൻ്റെ വിചാര പദ്ധതി എന്താണ്, യുക്തി എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ന്യായദർശനമാണ്. ന്യായദർശനം ഗൗതമ ഋഷിയാൽ പ്രണീതമാണ്. ഗൗതമ ഋഷിക്ക് അക്ഷപാദനെന്നും പേരുണ്ട്. അതിൽ 538 സൂത്രങ്ങളാണുള്ളത്. ഓരോ 5 അധ്യായങ്ങളുണ്ട്. അധ്യായങ്ങളിൽ 2 ആഗ്രഹങ്ങൾ വച്ച് 538 സൂത്രങ്ങളുണ്ട്. ഈ ന്യായദർശന ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകത, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ആ ഗ്രന്ഥം ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഒരു സൂത്രം പറഞ്ഞു, രണ്ടാമത്തെ സൂത്രത്തിലെ ന്യായദർശനത്തിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങൾ എന്തെന്ന് പറഞ്ഞു. 16 വിഷയങ്ങളാണ് ന്യായദർശനത്തിൽ പ്രതിപാദ്യ വിഷയങ്ങളായി, പദാർത്ഥങ്ങളായി പറയപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ സാംഖ്യത്തിൽ പറയുമ്പോൾ 25 എന്ന് പറഞ്ഞതുപോലെ ഇവിടെ 16. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം വളരെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ജാഗ്രതയോടെ കേൾക്കുക. അപ്പോൾ 16 പദാർത്ഥങ്ങളെ പറഞ്ഞിട്ട് ബാക്കി മുഴുവൻ സൂത്രങ്ങൾ അവസാനം വരെ ഈ 16 പദാർത്ഥങ്ങളെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വ്യാഖ്യാനിച്ചു പോവുകയാണ്. അതായത് ഇങ്ങനെ കോർത്തിണക്കി നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ സൂത്രത്തിൽ നിൽക്കുന്നത് ഈ 16 പദാർത്ഥത്തിൻ്റെ നിശ്ചയമായിട്ടാണ്. അങ്ങനെ പൂർണ്ണമായിട്ട് കണക്കിടാം. അപ്പോൾ ഓരോ പദാർത്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ലക്ഷണം, അതിൻ്റെ വിവേചനം, പിന്നെ അതിനുണ്ടാകുന്ന പൂർവപക്ഷം. നേരത്തെ പറഞ്ഞതുപോലെ ദർശനമായതുകൊണ്ട് ഈ പദാർത്ഥം ഇങ്ങനെയല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനുള്ള ഉത്തരം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോയി അവസാനിക്കുന്നു എന്നാണ്. ഒരു പുസ്തകം വായിക്കേണ്ടത് എങ്ങനെയാണ്, പുസ്തകം പഠിക്കേണ്ടത് എങ്ങനെയാണ്, പുസ്തകം എഴുതേണ്ടത് എങ്ങനെയാണെന്ന് ന്യായദർശനം കണ്ടുപഠിക്കണം. അത്രയും വ്യവസ്ഥിതമാണ്. അപ്പുറത്തൊന്നും പോയിട്ടില്ല. അത് നമ്മുടെ ഭാരതീയ ന്യായത്തിൻ്റെ ഒരു ക്ലാസിക്കൽ ഗ്രന്ഥമാണ്. അതിൽ ഈ 16 പദാർത്ഥങ്ങൾ, പ്രമാണ പ്രമേയങ്ങളാകുന്ന 16 പദാർത്ഥങ്ങളെ കുറിച്ചാണ് വിവേചനം ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ സാംഖ്യത്തിൻ്റെ തന്നെ ഭാഗമായി വരുന്നതാണ് യോഗദർശനം. സാംഖ്യത്തിൻ്റെ തന്നെ ഭാഗമാണെന്ന് പറയാൻ കാരണം, സൃഷ്ടിയുടെ കാര്യത്തിലും സൃഷ്ടി പ്രക്രിയയുടെ കാര്യത്തിലും എന്താണോ സാംഖ്യം പറയുന്നത് അത് തന്നെ യോഗദർശനവും അംഗീകരിക്കുന്നു എന്നതാണ്. അതിനോടൊപ്പം യോഗദർശനത്തിൻ്റെ ഒരു വിശേഷത, ഈശ്വര തത്വത്തെയും കൂട്ടിച്ചേർത്തു. സാംഖ്യർ പറഞ്ഞ 25 തത്വങ്ങളും ഒരു ഈശ്വര തത്വത്തെയും കൂടെ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് യോഗദർശനമായി. 26 തത്വങ്ങളാണ് യോഗദർശനത്തിലുള്ളത്. യോഗദർശനം സാംഖ്യ സിദ്ധാന്തങ്ങളെ മനസ്സിലാക്കാനുള്ള സാധനയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പുരുഷാർത്ഥങ്ങളിൽ, മോക്ഷമാകുന്ന പുരുഷാർത്ഥം, അവസാനത്തെ പുരുഷാർത്ഥം പ്രാപിക്കാനുള്ള സാധനയാണ്. അവിടെ ധർമ്മാർത്ഥ കാമങ്ങളെക്കുറിച്ചൊന്നും വലിയ ചർച്ചയില്ല.
അതെല്ലാം സംക്ഷേപിച്ച് പറഞ്ഞു പോകുന്നു. അത് വേണമെങ്കിൽ അറിയാം എന്നുള്ള രീതി. ആഗമത്തെ പ്രമാണമായി അംഗീകരിക്കുന്നത് കൊണ്ട് യോഗദർശനവും ആസ്തികരാണ്. അതുകൊണ്ട് അതിൽ പറഞ്ഞ ധർമാർത്ഥ കാമങ്ങൾ വേദത്തിൽ പറഞ്ഞത് തന്നെ ഇവർ അംഗീകരിക്കുന്നു. അത് പ്രത്യേകിച്ച് പറയുന്നില്ല. മോക്ഷത്തെക്കുറിച്ച് പറയുന്നു. മോക്ഷം എങ്ങനെയാണ് പ്രാപിക്കേണ്ടത്, അതിനുള്ള അഷ്ടാംഗയോഗം മൂന്ന് തലത്തിൽ ഉത്തമാധികാരിക്കും മധ്യമാധികാരിക്കും മന്ദാധികാരിക്കും ഒക്കെ വിശേഷ സാധനങ്ങൾ ഇന്ന് നമുക്ക് യോഗദർശനം വളരെ പരിചയമാണ്. പതഞ്ജലി യോഗി പതഞ്ജലി മഹർഷി രചിച്ച 195 സൂത്രങ്ങളുള്ള യോഗദർശനമാണ് പ്രസിദ്ധമായിട്ടുള്ളത്. പിന്നെയും അനേക ഗ്രന്ഥങ്ങൾ യോഗദർശനത്തിനുണ്ട്. ഈ 195 സൂത്രങ്ങൾക്ക് വ്യാസാചാര്യൻ രചിച്ച ഭാഷ്യമുണ്ട്. അതിന് വ്യാസഭാഷ്യം എന്നറിയപ്പെടുന്നു. ആ വ്യാസഭാഷ്യമാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളതിൽ ഭാഷ്യങ്ങളുടെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രാചീനമായ ഭാഷ്യം. ഭാഷ്യരീതി എന്ന് പറഞ്ഞാൽ അതിന് കാരണം ഭാഷ്യത്തിൻ്റെ ചില ലക്ഷണങ്ങളോടുകൂടി പറയുന്ന കാര്യങ്ങളിൽ ഈ വ്യാസഭാഷ്യം വളരെ പുരാതനമാണ്. അതിൽ വന്ന വിചിന്തനങ്ങളൊക്കെ പിന്നീട് പുരാണങ്ങളിലും പിന്നെ വന്ന ഗ്രന്ഥങ്ങളിലും ഒക്കെ അനുവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം സാധനയുടെ കാര്യത്തിൽ പലപ്പോഴും വേദാന്തവും നാസ്തിക ദർശനങ്ങൾ പോലും അംഗീകരിക്കുന്ന സാധനാരീതിയാണ് യോഗദർശനത്തിൻ്റെത്. ബുദ്ധമതത്തിലും ജൈനമതത്തിലും ഒക്കെ ഉള്ള സാധനകൾ അവർ നാസ്തികരാണ്, വേദം അംഗീകരിക്കാത്തവരാണ്. പക്ഷേ യോഗ സാധന മുഴുവൻ അങ്ങനെ തന്നെ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മുടെ യോഗികളെന്ന് പറയുന്നവർ പ്രാക്ടീസ് ചെയ്യുന്നതിലും എത്രയോ നന്നായിട്ട് അല്ലെങ്കിൽ വളരെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്നത് ബുദ്ധമതത്തിലും ജൈനമതത്തിലുമാണ്. യോഗദർശനം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അത് കഴിഞ്ഞാൽ വൈശേഷിക ദർശനം. വൈശേഷിക ദർശനം കണാദ ഋഷിയാൽ പ്രണീതമാണ്. വൈശേഷിക ദർശനത്തിലെ 10 അധ്യായങ്ങളുണ്ട്, 370 സൂത്രങ്ങളുണ്ട്. ഈ വൈശേഷിക ദർശനവും ന്യായദർശനവും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധം എന്തെന്ന് ചോദിച്ചാൽ, സൃഷ്ടിയെക്കുറിച്ച് വൈശേഷിക ദർശനം പറഞ്ഞത് എന്താണോ അതിനെ ഏകദേശം ഒരു 80% ന്യായദർശനം അംഗീകരിക്കുന്നുണ്ട്. വൈശേഷിക ദർശനമാണ് ആദ്യമായിട്ട് പരമാണുവിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞത്. കണാദ ഋഷിയാണ് പരമാണുവിനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ഓരോരോ കണങ്ങളിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം തെളിയിച്ചു. അതിനുള്ള അനേകം സൂത്രങ്ങൾ വൈശേഷിക ദർശനത്തിലുണ്ട്. അപ്പോൾ ഈ പരമാണു സിദ്ധാന്തം നൈയായികരും അംഗീകരിക്കുന്നു. ഈ പരമാണു സിദ്ധാന്തത്തിൻ്റെ ഒരു അംശം ബൗദ്ധരും അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ പരമാണു സിദ്ധാന്തത്തിൻ്റെ ഒരു ചെറിയ വ്യത്യാസത്തോടു കൂടി സാംഖ്യവും അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വൈശേഷിക ദർശനം. വൈശേഷിക ദർശനത്തിന് അനേകം ഭാഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വൈശേഷിക ദർശനത്തിൽ 7 പദാർത്ഥങ്ങളാണ്. ദ്രവ്യ ഗുണ കർമ്മ സാമാന്യ വിശേഷ അഭാവ എന്ന് പറയുന്ന 7 പദാർത്ഥങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. 6 ഭാവപദാർത്ഥങ്ങളും 1 അഭാവപദാർത്ഥവും. ഇപ്പം ദ്രവ്യ ഗുണ കർമ്മ സാമാന്യ വിശേഷം എന്ന് പറയുന്ന ഭാവപദാർത്ഥങ്ങൾ, അഭാവം എന്നത് അഭാവപദാർത്ഥം, ഇങ്ങനെ പദാർത്ഥങ്ങൾ വിഭാജനം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ മീമാംസാ ദർശനമാണ്. നമുക്കധികം പരിചയമില്ലാത്ത ഒരു ദർശനമാണ് മീമാംസാ ദർശനം. മീമാംസാ ദർശനത്തിന് പൂർവ്വമീമാംസ എന്ന് പേരുണ്ട്, കർമ്മമീമാംസ, ധർമ്മമീമാംസ എന്നൊക്കെ പേരുണ്ട്. മീമാംസാ ദർശനം പൂർണ്ണമായിട്ടും വേദത്തിൽ അധിഷ്ഠിതമാണ്. ശരിക്കും പറഞ്ഞാൽ വേദത്തിൻ്റെ ഭാഷ്യമോ അല്ലെങ്കിൽ വ്യാഖ്യാനമോ പഠിച്ച് മനസ്സിലാക്കണമെങ്കിൽ മീമാംസാ ദർശനം അറിഞ്ഞിരിക്കണം. മീമാംസാ ദർശനം അറിയാത്ത ഒരാളിന് വേദത്തിൽ വേദത്തെ വ്യാഖ്യാനിക്കാനോ ഭാഷ്യം രചിക്കാനോ ഒന്നും കഴിയില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. മീമാംസാ ദർശനത്തെ വാക്യശാസ്ത്രം എന്നും പറയുന്നുണ്ട്. അതിന് കാരണം വേദത്തിൽ വന്ന വാക്യങ്ങൾക്ക് എങ്ങനെ അർത്ഥം പറയണം എന്ന് മീമാംസാ ദർശനമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ പ്രകരണ നിയമമുണ്ട് അവിടെ. ശ്രുതി, ലിംഗ, വാക്യ, പ്രകരണ, സ്ഥാന, സമാഖ്യ എന്ന പ്രമാണങ്ങൾ അനുസരിച്ച്
ഓരോ വാക്യത്തെയും എടുത്ത് ഇതിന് ശ്രുതി സംബന്ധം എന്താണ്, അതിൻ്റെ ലിംഗപ്രമാണം എന്താണ്, വാക്യപ്രമാണം എന്താണ്, പ്രകരണം ഏതാണ് എന്നൊക്കെ നിശ്ചയിച്ച് വേണം അർത്ഥം കൽപ്പിക്കാൻ എന്ന് വളരെ വിശദമായി പറയുന്നത് മീമാംസ ദർശനമാണ്. മീമാംസ ദർശനത്തിൻ്റെ പ്രത്യേകത നേരത്തെ തന്നെ പറഞ്ഞു, മീമാംസ ദർശനം കർമ്മവിധിയാണ്. വേദത്തിൽ പറഞ്ഞ കർമ്മങ്ങൾ, മീമാംസ ദർശനം പറയുന്നത് കർമ്മത്തിലൂടെ മാത്രമേ പുരുഷാർത്ഥങ്ങളെ സാധിക്കാൻ കഴിയുള്ളൂ, കർമ്മത്തിലൂടെയാണ് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളൊക്കെ ഉണ്ടാകുന്നത്. വേദം വിധിക്കുന്ന കർമ്മങ്ങൾ അതുപോലെ അനുഷ്ഠിച്ചാൽ മതി ഒരാളുടെ ജീവിതത്തിൽ പൂർണ്ണമായ സാക്ഷാത്കാരം ഉണ്ടാകാൻ. അപ്പൊ കർമ്മസിദ്ധാന്തമാണ് വേദത്തിൻ്റെ എന്ന് മീമാംസകര് സമർത്ഥിക്കുന്നു. അതിന് അനേകം യുക്തികൾ പറയുന്നുണ്ട്. പിന്നെ മീമാംസ ദർശനത്തിന്റെ മറ്റൊരു സവിശേഷത, വേദത്തിന്റെ സ്വരൂപം, വേദം അപൗരുഷേയമാണ് എന്ന് കൽപ്പിക്കുന്നത് മീമാംസ ദർശനമാണ്. വേദം അപൗരുഷേയമാണ് എന്ന് സ്ഥാപിക്കാൻ എന്തൊക്കെ യുക്തികൾ നമ്മൾ പറയുന്നുവോ വേദാന്തവും മറ്റു ദർശനങ്ങളും മീമാംസ ദർശനത്തിന്റെ യുക്തികൾ അനുസരിച്ചിട്ടാണ് അംഗീകരിച്ചിട്ടുള്ളത്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ മീമാംസകര് ഈശ്വരനെ പ്രത്യേക തത്വമായി അംഗീകരിക്കുന്നില്ല. അതിന് കാരണം വേദത്തിൽ പറഞ്ഞ കർമ്മങ്ങൾ അങ്ങനെ തന്നെ അനുഷ്ഠിച്ചാൽ അതിൻ്റെ ഫലമായി കർമ്മഫലം ഉണ്ടാകും, ആ ഫലം ഉണ്ടാകും, അതുകൊണ്ട് ജീവിതത്തിലെല്ലാം സാക്ഷാത്കരിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈശ്വരനെ വെച്ച് പൂജിക്കേണ്ട ആരാധിക്കേണ്ടതെന്നും കാര്യമില്ല, അങ്ങനെ പ്രത്യേകിച്ച് ഈശ്വരനെ പറയുന്ന ഒരു വിധി വേദത്തിൽ കാണുന്നില്ല എന്നാണ് അവരുടെ അഭിപ്രായം. അത് അവരുടെ അഭിപ്രായമാണ്. പൗരാണികരായിട്ടുള്ള അല്ലെങ്കിൽ പ്രാചീന മീമാംസ ദർശനം അങ്ങനെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അതിൽ ശാബര ഭാഷ്യമുണ്ട്. മീമാംസ ദർശനം രചിച്ചത് ഭഗവാൻ വേദവ്യാസന്റെ തന്നെ സാമവേദി ശിഷ്യനായ ജൈമിനി മഹർഷിയാണ്. 12 അധ്യായങ്ങളുള്ള വളരെ വിസ്തരിച്ച ദർശനമാണ് മീമാംസ ദർശനം. സൂത്രങ്ങളിലാണെങ്കിൽ 2745 സൂത്രങ്ങളുണ്ട്. ഏറ്റവും വലിയ ദർശനമാണ്. കാരണം എന്താണ്, ഇത്ര അധികം കർമ്മങ്ങളെ കുറിച്ച് അതിൽ പറയുകയാണ്. ഈ 2745 സൂത്രങ്ങളെ 910 അധികരണങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട്. അധികരണം എന്ന് പറഞ്ഞ ഓരോരോ വിഷയം. ഇപ്പോ നമ്മൾ ഈ പറഞ്ഞ വേദത്തിന്റെ അപൗരുഷേയം എന്നതൊരു വിഷയം, വേദത്തിന്റെ അധികാരി എന്നുള്ളത് മറ്റൊരു വിഷയം, ഏത് കർമ്മത്തിന് ആര അധികാരി എന്നുള്ളത് മറ്റൊരു വിഷയം. ഇങ്ങനെ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ എടുത്ത് ചർച്ച ചെയ്യുന്നു. വളരെ രസകരമാണ് അതിൻ്റെ പോക്ക്. അതിന് കാരണം നമ്മൾ ഇന്ന് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന പല കർമ്മങ്ങളും, നമ്മളറിയാത്ത പല ആചാരങ്ങളും കർമ്മങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ശരിക്കും അടിസ്ഥാനം ഇതൊക്കെ കിട്ടിയിരിക്കുന്നത് നമുക്ക് മീമാംസ ദർശനത്തിൽ നിന്നാണ്. പക്ഷെ നമുക്കറിയില്ല അത് മീമാംസ ദർശനത്തിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഇത്രയും വലിയൊരു ഗ്രന്ഥം, അത് പാദങ്ങളായി വിഭാജനം ചെയ്തിട്ടുണ്ട്. 60 പാദങ്ങള്, ഇത്രയും സൂത്രങ്ങള്, ഇതെല്ലാം ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ വേദത്തിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാകും. പക്ഷെ ഒരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ, ഈശ്വരൻ അംഗീകരിക്കാത്തതുപോലെ ആത്മാവിനെ കുറിച്ചോ ബ്രഹ്മത്തെക്കുറിച്ചോ ഒരു വാക്ക് പോലും ഈ 2745 സൂത്രങ്ങളിലില്ല. അതിനെക്കുറിച്ച് ചർച്ചയേ ഇല്ല. അതിനെക്കുറിച്ച് അതിൻ്റെ ഭാഷ്യം പറഞ്ഞിരിക്കുന്ന ശബരസ്വാമികളും അതുപോലെ തന്നെ മറ്റ് ഉപവർഷ ആചാര്യൻ എന്ന വലിയ ആചാര്യനുണ്ടായിരുന്നു, ഭഗവാൻ ഉപവർഷ എന്ന് ശങ്കരാചാര്യ സ്വാമികൾ രണ്ടു വട്ടം ഭാഷ്യത്തിൽ വളരെ ആദരവോടുകൂടി പറയുന്ന ആചാര്യനുണ്ട്. അദ്ദേഹം പൂർവ്വമീമാംസക്ക് ഭാഷ എഴുതിയ ആളാണ്. അവരൊക്കെ പറയുന്നത് ആ ബ്രഹ്മത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും ഉള്ള ചർച്ച ബ്രഹ്മസൂത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം, അത് നമ്മുടെ ഇവിടുത്തെ സബ്ജക്റ്റ് അല്ല, നമ്മളിവിടെ കർമ്മവും ഉപാസനയാണ് പറയുന്നത്. പിന്നെ കുമാരിലി ഭട്ടൻ എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശങ്കരാചാര്യന്റെ ജീവിതത്തിൽ വരുന്ന, ജീവചരിത്രത്തിൽ വരുന്നൊരു പേരാണ് കുമാരിലി ഭട്ടൻ. അദ്ദേഹം മീമാംസയുടെ വലിയ ആചാര്യനായിരുന്നു. അപ്പൊ ഇവരൊക്കെ വാദിച്ച് സ്ഥാപിച്ച ഒരു സിദ്ധാന്തമുണ്ട്, അതനുസരിച്ച് വേദാന്തം ഒരു പ്രത്യേക ദർശനമല്ല. വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുകൾ, ഉപനിഷത്തുകളും വേദത്തിന്റെ ഭാഗമാണ്. അതും കർമ്മ സംബന്ധമായിട്ടാണ് അതിന് അർത്ഥം പറയേണ്ടത്. കർമ്മത്തിന്റെ സ്തുതിയും
കർത്താവായ യജമാനന്റെ സ്തുതിയുമാണ് വേദാന്തത്തിലുള്ളത്. അങ്ങനെ വേദാന്തത്തിൽ ഒരു പ്രത്യേക സ്ഥാനം അവർ അംഗീകരിക്കുന്നില്ല. അതാണ് വേദാന്തവും മീമാംസയും തമ്മിലുള്ള വിരോധം. വളരെ ഗംഭീരമായ ചർച്ചയാണ് അതിലുള്ളത്. പിന്നെ അവസാനം നമുക്ക് ഏറ്റവും പരിചയമുള്ള വേദാന്ത ദർശനം. വേദാന്ത ദർശനത്തില് 4 അധ്യായങ്ങൾ, ഓരോ അധ്യായത്തിൽ 4 പാദങ്ങൾ, 555 സൂത്രങ്ങൾ. വേദവ്യാസൻ സ്വയം തന്നെയാണ് ഈ വേദാന്ത ദർശനം രചിച്ചിട്ടുള്ളത്. ഈ 555 സൂത്രങ്ങളിൽ ഉപനിഷത്തുകളിൽ പറഞ്ഞ വിഷയങ്ങളെ എടുത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് ഈ വേദാന്ത ദർശനത്തിൻ്റെ ബ്രഹ്മസൂത്രങ്ങളുടെ ചർച്ചാ വിഷയം ഉപനിഷത്തുകൾ തന്നെയാണ്. ഉപനിഷത്തും ഭഗവത്ഗീതയും പഠിച്ചതിന് ശേഷമാണ് ബ്രഹ്മസൂത്രങ്ങൾ പഠിക്കേണ്ടത്. ബ്രഹ്മസൂത്രത്തിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ മലയാളത്തിൽ ഉപലബ്ധമാണ്, നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതാണ് ആസ്തിക ദർശനങ്ങളുടെ ഒരു ചെറിയ പരിചയപ്പെടുത്തുക. നിങ്ങൾ ഇനിയും കേൾക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ബോറടിക്കുന്നില്ലല്ലോ. അല്ല, എനിക്ക് സംശയം തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉറപ്പുണ്ടെങ്കിൽ കുറച്ച് അല്പം സംക്ഷേപമായിട്ട് നാസ്തിക ദർശനങ്ങളെയും പറയാം, ഒരു പരിചയപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഇതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അത് പിന്നെ സിദ്ധാന്തത്തിൽ എങ്ങനെ വന്നു, നമുക്ക് ജീവിതത്തിൽ എങ്ങനെയാണ് അത് ഉപയോഗപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ വിഷയം അവസാനിപ്പിക്കാം. കാരണം നമുക്ക് പോകേണ്ടതുണ്ട്, അതുകൊണ്ടാണ്. നാസ്തിക ദർശനങ്ങളിൽ ഏറ്റവും പഴയ നാസ്തിക ദർശനം ചാർവാക ദർശനമാണ്. ചാർവാകർ പറയുന്നത്, ഈ ലോകവും നമ്മൾ ഈ കാണുന്ന ഭൗതിക പ്രപഞ്ചവും ഈ ശരീരവും അല്ലാതെ മറ്റൊന്നിൻ്റെയും അസ്തിത്വമില്ല. ഈ ഭൗതികമായ ജീവിതത്തിലുണ്ടാകുന്ന ആനന്ദമാണ് ആനന്ദം. ധർമ്മമെന്നതില്ല, മോക്ഷമെന്നതും ഇല്ല. ആകൂടെ ഉള്ളത് എന്താണ്? അർത്ഥവും കാമവും. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹത്തിനനുസരിച്ച് പ്രയത്നം ചെയ്യൂ, പ്രയത്നം ചെയ്ത് ധനം സമ്പാദിക്കൂ, ധനം സമ്പാദിച്ച് സുഖമായി ജീവിക്കൂ, ശരീരം നന്നായിട്ട് പുഷ്ടിപ്പെടുത്തൂ, നല്ല രീതിയിൽ ആഹാരം കഴിക്കൂ, ശരീരത്തെ വ്യായാമമൊക്കെ ചെയ്ത് നല്ല പുഷ്ടിയിൽ വയ്ക്കൂ. കാരണം എന്നാലും ഭോഗസുഖങ്ങൾ അനുഭവിക്കാൻ പറ്റുള്ളൂ. ഇന്ദ്രിയങ്ങൾ നല്ല പുഷ്ടിപ്പെട്ടിരിക്കണം, ആരോഗ്യം നിലനിർത്തണം. ആവശ്യമില്ലാതെ രാവിലെ എഴുച്ച് ഈ പൂജയും സന്ധ്യാവന്ദനവും ഒന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ വെറുതെയാണ്, വെറുതെ ആരോഗ്യം കേടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഉറക്കം വരുന്നിടത്തുള്ള സമയം കിടന്നുറങ്ങുക, എന്നിട്ട് എഴുതിയ എഴുതി കഴിഞ്ഞാൽ കുളിക്കണം, നല്ലതാണ്. കാരണം ശരീരത്തിന് പിന്നെ ശുദ്ധിയാക്കി വെച്ച് കഴിഞ്ഞാൽ സ്മെല്ലുണ്ടാവില്ല, അതുകൊണ്ട് നല്ലതാണ്. അങ്ങനെ ഭോഗങ്ങൾക്ക് മാത്രം പറയുന്ന, അതായത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ചുറ്റുപാടും കേൾക്കുന്ന എന്താണോ അതൊക്കെ തന്നെയാണെന്ന് വെച്ചോ. അത് ശരിക്കും വിശദമായിട്ട് പഠിച്ചാൽ നല്ല രസമായി. ചാർവാക ദർശനത്തിന്റെ സൂത്രങ്ങൾ എഴുതിയത് ബൃഹസ്പതിയാണ്. ബൃഹസ്പതിയുടെ ബാർഹസ്പത്യ സൂത്രങ്ങളുണ്ട്. ബൃഹസ്പതി അറിയാലോ, ദേവഗുരുവായിരുന്ന ബൃഹസ്പതി. ദേവഗുരുവായിരുന്ന ബൃഹസ്പതി ഈ സൃഷ്ടിയെ നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് ഉപദേശിച്ചതാണ് എന്ന് ചാർവാകർ വിശ്വസിക്കുന്ന സൂത്രങ്ങളുണ്ട്. അതിൻ്റെ പൂർണ്ണമായ സൂത്രരൂപത്തിൽ കിട്ടിയിട്ടില്ല, കാരണം വളരെ പുരാതനമായതുകൊണ്ട് അത് അങ്ങനെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ അവർ പറഞ്ഞ വാദങ്ങളൊക്കെ പിന്നീട് തള്ളിക്കളഞ്ഞതുകൊണ്ട് അതിൻ്റെ സൂത്രരൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ മറ്റു വാദികൾ ഉദ്ധരിച്ചതായിട്ട് പറയപ്പെടുന്ന ചാർവാക സൂത്രങ്ങളെയൊക്കെ ഉപസംഹരിച്ച് ചാർവാക ദർശനം എന്ന രീതിയിൽ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന സൂത്രങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഇങ്ങനെയാണ്. പ്രണം കൃത്വാ ഘൃതം വിവേദം നമ്മൾ കേട്ടിട്ടില്ലേ? ഇതൊക്കെ ചാർവാക ദർശനത്തിലുള്ളതാണ്. അതായത് കടമെടുത്തായാലും നെയ്യ് കഴിക്കണം, കാരണം നെയ്യ് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. കടം വാങ്ങി കഴിച്ചോളൂ. പിന്നെ കടം വീട്ടണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ആക്രമിച്ചാണ് ധനം സമ്പാദിക്കേണ്ടി വന്നാൽ ആക്രമിച്ചും സമ്പാദിച്ചോളൂ. കള്ളം പറഞ്ഞാണ് സമ്പാദിക്കേണ്ടി വന്നാൽ അങ്ങനെയും ചെയ്തോളൂ. കാരണം എന്താണ്? പുണ്യപാപങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് എന്താണ് സമ്പാദിക്കേണ്ടത് അത് പരമാവധി യുക്തി കൊണ്ടും തർക്കം കൊണ്ടും എങ്ങനെയൊക്കെ പറ്റും അങ്ങനെ ചെയ്യുക. മോഷ്ടിക്കുന്നത് പോലും പാപമല്ല എന്ന് പറഞ്ഞത് ആദ്യം ചാർവാകരാണ്. അതിന്നിപ്പോ നമുക്ക് കാണാമല്ലോ, മോഷ്ടിക്കുന്നതും കള്ളം പറയുന്നതും തട്ടിപ്പ് ചെയ്യുന്നതൊന്നും പാപമായിട്ട് ആരും കരുതുന്നില്ല. കാരണം ഇന്നത്തെ വ്യവസ്ഥയുടെ ഒരു വലിയ ഭാഗം ചാർവാക ദർശനം അവരറിയാത്തതിനെ ഒരു പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇത് എത്രയോ ആയിരക്കണക്കിന് മുമ്പ് പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. എന്നാൽ അവരങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാ കാലത്തും ഈ ചാർവാക ദർശനം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പറയുന്നത്, ഇപ്പൊ നമ്മള് അയൽവർഗക്കാരെ സ്നേഹിക്കണം, മറ്റുള്ളവരെ ആരാധിക്കണം, അതൊന്നുമില്ല. അവർ പറയുന്നതെന്ന് വെച്ചാൽ വയസ്സായി കഴിഞ്ഞാൽ ഉപയോഗമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ
അവരെ പിന്നെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം നിങ്ങളുടെ പൈസ ചിലവാകും, ബാക്കി ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് അവരവരെ വഴിക്ക് പറഞ്ഞു വിടുക. ഇനി അവർ മരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനനുകൂലമായ സന്ദർഭം ചെയ്തു കൊടുക്കുക എന്ന് വളരെ ക്രൂരമായിട്ട് പറഞ്ഞു. കാരണം എന്താണ്? ഭോഗമെന്ന ഒരൊറ്റ പുരുഷാർത്ഥമേ ഉള്ളൂ. മോക്ഷമൊന്നുമില്ല, പുണ്യമില്ല, പാപമില്ല. അച്ഛനും അമ്മയെ സംരക്ഷിക്കുന്നത് എന്തിനാണ്? വയസ്സാം കാലത്ത് പുണ്യം കിട്ടുമല്ലോ, നമ്മൾ അവർ സഹായിച്ചവരാണ് എന്നാണ്. കൃതജ്ഞതാ ഭാവമില്ല. നോക്ക, അപ്പൊ ഇതൊക്കെ അവരത് പറഞ്ഞാണ്, ഇതൊക്കെ ബൃഹസ്പതി പഠിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത്. അവരുടെ ഗുരു ബൃഹസ്പതിയാണ്. അങ്ങനെയുള്ള ചാർവാക ദർശനം അതെപ്പോഴെങ്കിലുമൊക്കെ ഇത് വിശദമായിട്ട് ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. കാരണം അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നുള്ള കുറെ പ്രശ്നങ്ങൾ എന്താണ്, ഏത് രീതിയിലാണ് നടക്കുന്നത്. നമ്മൾ ആസ്തികരാണ്, ഈശ്വര വിശ്വാസികളാണ്, പുണ്യഭാവം അംഗീകരിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്നത് മുഴുവൻ ചാർവാകരെ പോലെയാണ്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ ചാർവാക ദർശനത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന സിദ്ധാന്തം ഒരു സമൂഹത്തിൽ അധികം കാലം നിലനിന്ന് പോകില്ല. മറ്റുള്ളവർ ആക്രമിച്ച് ധനം സമ്പാദിക്കുക, കള്ളം പറയുക, തട്ടിപ്പ് ചെയ്യുക, വെട്ടിപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കുക? അതൊരു സമൂഹം സമാധാനമായിട്ട് നടന്നു പോകില്ല. അങ്ങനെ വന്നപ്പോൾ ഈ ചാർവാകരിൽ തന്നെ വിഭാഗങ്ങൾ വന്നു, അവർ തമ്മിലടിയായി. കുറച്ചു പേര് പറഞ്ഞു ഇതത്ര ശരിയല്ല, പൂർണ്ണമായിട്ട് നമ്മളിങ്ങനെ പറയുന്നത് ക്രൂരമായിട്ട് ജീവിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ഈ ആത്മാവില്ല എന്ന് പറയുന്നത് ശരിയല്ല, കാരണം ഈ സുഖങ്ങളൊക്കെ അനുഭവിക്കുന്നതായിട്ട് എന്തോ ഒന്ന് നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ശരീരം മാത്രമല്ല സത്യം, പിന്നെയോ ഇന്ദ്രിയങ്ങൾ സത്യമാണെന്ന് പറയും. ഇന്ദ്രിയങ്ങളാണ് ശരിക്കും ആത്മാവെന്ന് പറയും. അപ്പൊ എന്താ, ഈ ശരീരത്തിന് കുറച്ചുള്ളിലേക്ക് പോയി, ഇന്ദ്രിയങ്ങൾ ആത്മാവ്. പിന്നെ ഇന്ദ്രിയങ്ങളെ കുറിച്ച് ചിന്തിച്ചിരുന്നപ്പോൾ ഇന്ദ്രിയങ്ങൾ മാത്രം പ്രവർത്തിക്കുന്നതായിട്ട് തോന്നുന്നില്ല, മനസ്സാണ് ആത്മാവ്, അവിടെ വരെ നിന്നു പിന്നെ അപ്പുറത്തേക്ക് പോയില്ല. അപ്പൊ മൂന്ന് വിഭാഗമായി, ഒന്ന് ശരീരവും ഈ ഭൗതികമായ പ്രപഞ്ചവും മാത്രമേ സത്യമുള്ളൂ, ആകാശം എന്ന ഭൂതവും ഇല്ല എന്നാണ്. നാല് ഭൂതങ്ങളെ അവർക്കുള്ളൂ, ഭൂമി, ജലം, വായു, അഗ്നി. ആകാശം, ആകാശത്തിൻ്റെ ഒരു പ്രമാണമില്ലല്ലോ. ആകാശത്തിന് ആരാ ആകാശം, എവിടെ ആകാശം, എന്താ കാണുന്നത്? ആകാശമൊന്നും ഇല്ല. ആകാശത്തിന് കൽപ്പിച്ചിട്ട് ഇപ്പം എന്താ പ്രയോജനം? ഇപ്പം ഭൂമി കൊണ്ട് പ്രയോജനമുണ്ട്, അതുകൊണ്ട് ഭൂമി ഒരു ഭൂതമാണ്. വെള്ളം കൊണ്ട് പ്രയോജനമുണ്ട്, അതൊക്കെ കുടിക്കാനും കുളിക്കാനും ഒക്കെ ഉപയോഗിക്കാം, ഭോഗത്തിന് ഉപകരണമാണ്, അതുകൊണ്ട് ജലമുണ്ട്. പിന്നെ അഗ്നിയുണ്ട്, അഗ്നി ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ വേവിച്ച് കഴിക്കാം, അതുകൊണ്ട് അഗ്നിയുണ്ട്. പിന്നെ വായു ഉണ്ട്, വായു ഉണ്ടെങ്കിൽ ശ്വസിക്കാം. ആകാശം കൊണ്ട് ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ആകാശം കൊണ്ട്, അതുകൊണ്ട് ആകാശമൊന്നും ആകാശത്തിനെ കുറിച്ച് ചിന്തിച്ച് വെറുതെ സമയം കളയാൻ പാടില്ല, അനാവശ്യമായിട്ട് ബുദ്ധി ചലിപ്പിക്കരുത്. പിന്നെ ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തെന്നാണ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ വേദം ഉണ്ടല്ലോ, വേദം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് പേർക്ക് ഒരു കാലത്ത് തോന്നി എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കേണ്ടത്, നമുക്ക് സുഖമായിട്ട് എങ്ങനെ ജീവിക്കാമെന്ന് തോന്നിയപ്പോൾ കുറച്ച് പേരെല്ലാം കൂടെ ചേർന്ന്, ഈ സംസ്കൃതം അറിയുന്ന കുറെ പണ്ഡിതരെല്ലാം കൂടെ ചേർന്ന് ഒന്ന് എഴുതി ഉണ്ടാക്കിയിട്ട് അവർ പ്രചരിപ്പിച്ചു, ഇത് വേദമാണ്, ഇത് നിങ്ങൾ വിശ്വസിക്കണം, ഇതിൽ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യണം, നമുക്ക് ദക്ഷിണ തരണം, നമുക്ക് ദാനം തരണം എന്നൊക്കെ അവർ പറഞ്ഞു. ഈ ഒരു ദാനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് വേദമെന്ന് അവർ പച്ചയ്ക്ക് പറഞ്ഞു. അതുകൊണ്ട് വേദം എഴുതിയത് ഭഗവാനൊന്നുമല്ല, ഭഗവാൻ അവർ അംഗീകരിക്കുന്നില്ല, ഈശ്വരനെ കുറിച്ചൊന്നും പറയുന്നില്ല. അതാണ് ചാർവാക ദർശനം. അപ്പൊ ഇന്ന് നമ്മുടെ ഈ സാമാജിക ദർശനങ്ങൾ വ്യവസ്ഥകളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ള എവിടെയാണ് ചാർവാക ദർശനത്തിന്റെ വിചാരങ്ങൾ നിൽക്കുന്നത്. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ഉള്ളിൽ ഈ ചാർവാക ദർശനമുണ്ട്. ഈ ചാർവാക ദർശനം വരുമ്പോഴാണ് നമുക്ക് ഭഗവാനിൽ വിശ്വാസമില്ലാതെ പോകുന്നത്. കാരണം എന്താണ്? എവിടെയോ നമ്മളിത് കേട്ടിട്ടുണ്ട്. സ്വന്തം ശരീരത്തെ ചിന്തിച്ചിട്ടുള്ള ദർശനം. അത് കഴിഞ്ഞാൽ ജൈന ദർശനം. ജൈന ദർശനം വളരെ താത്വികമാണ്. ജൈന ദർശനം വേദത്തെ അംഗീകരിക്കുന്നില്ലെങ്കിലും സാധനയുടെ കാര്യത്തിൽ ഇത്രയും നല്ലൊരു ദർശനം വേറെ ഇല്ല. ജൈന ദർശനം നമ്മൾ പഠിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ജീവിതചര്യയെ കുറിച്ച് പറയുന്നത്, ആയുർവേദത്തിൽ പറഞ്ഞ ജീവിതചര്യകളും ശാസ്ത്രീയമായ രീതിയിലുള്ള ജീവിതചര്യകളും അനുഷ്ഠിച്ചു പോകുന്നത് ജൈന ദർശനത്തിലാണ്. അഹിംസ പരമോ ധർമ്മ, അഹിംസയാണ് ഏറ്റവും വലിയ ധർമ്മം. അഹിംസ പരിപാലിക്കുന്നതാണ് സാധന. ഏത് തലത്തിലും, സ്വപ്നത്തിലും ജാഗ്രത്തിലും എല്ലാ പ്രവൃത്തിയിലും അഹിംസ പരിപാലിക്കണമെന്ന് അങ്ങേയറ്റം വാദിച്ച് അതിന്നും പരിപാലിച്ചു പോകുന്ന ദർശനമാണ് ചാർവാക ദർശനം. അതുകൊണ്ട് അവർ രാത്രി സമയങ്ങളിൽ സഞ്ചരിക്കില്ല. ജൈന ദർശനം രാത്രി സമയങ്ങളിൽ സഞ്ചരിക്കില്ല. നമ്മൾ കണ്ടിട്ടുണ്ടാകും ഒരു മുഖത്തൊരു തുണിയുണ്ടിങ്ങനെ പുറത്തിട്ടുണ്ടാകും. അതെന്തെന്ന് വെച്ചാൽ ഈ ശ്വാസത്തിലൂടെ കീടാണുക്കൾ അകത്ത് പോയി ചാകരുത് എന്ന് വെച്ചിട്ടാണ് അങ്ങനെ കവർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ
മാരക രോഗങ്ങൾ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ പകരാതിരിക്കാൻ വേണ്ടിയിട്ട് അയക്കുന്നതുപോലെ അത് തന്നെയാണ് സിദ്ധാന്തം. അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു പോവും, അതുപോലെ അകത്തും പോവും, ഇത് രണ്ടും ഉണ്ടാവാതിരിക്കാൻ കവർ ചെയ്യുന്നു. നടക്കുന്ന സമയത്തൊക്കെ മുന്നിൽ തൂത്ത് വൃത്തിയാക്കിയിട്ട് വേണം നടക്കാൻ. എപ്പോഴും ഒരു വിശറി കയ്യിലുണ്ടാവും, ഏതെങ്കിലും ഈച്ച എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ പതുക്കെ തട്ടി മാറ്റാൻ വേണ്ടിയിട്ട് മയപ്പീലി കൊണ്ടുണ്ടാക്കിയ ഒരു വിശറി ഉണ്ടാവും കയ്യിൽ. അത്രയും സൂക്ഷ്മമായിട്ടാണ്. രാത്രിയിൽ ഭക്ഷണം കഴിക്കില്ല, സൂര്യ അസ്തമയത്തിന് ശേഷം ഭക്ഷണം കഴിക്കില്ല, രാത്രിയിൽ ഫാൻ ഉപയോഗിക്കില്ല, എന്താണ് നമ്മുടെ വൈദ്യുതി ഉപയോഗിക്കില്ല. ജൈനരുടെ ഇതനുസരിച്ച് അങ്ങനെയാണ്, രാത്രി ഒരു പരിപാടിയില്ല. ഈ വൈകുന്നേരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങിക്കൊള്ളുക, സൂര്യൻ ഉദിക്കുമ്പോൾ എഴിച്ചു കൊള്ളുക. അതിന് മുമ്പ് എഴുതണമെങ്കിൽ എഴിക്കാം, പക്ഷേ എഴിച്ചു മിണ്ടാതിരിക്കണം, പുറത്തേക്ക് പോകാൻ പാടില്ല. കാരണം എന്താണ്, രാത്രി സമയങ്ങളിൽ എവിടെയെങ്കിലും നടന്നു പോകുന്ന സമയത്ത് ചില എറുമ്പൊക്കെ കാലിൽ പെട്ട് ചാകാനിടയുണ്ട്. അതൊന്നും പാടില്ലാത്തത് കൊണ്ട് രാവിലെ എഴിച്ചാലും അവിടെ തന്നെ ഇരുന്നു കൊള്ളണം. ഇങ്ങനെ ഓരോ കാര്യത്തിലും വളരെ വിശദമായിട്ടത് പറയുകയാണെങ്കിൽ ഓരോ കാര്യത്തിലും അവർ ഈ നിയമം പാലിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഭാരതീയ ദർശനങ്ങളിലെ ജൈന ദർശനത്തിന് വളരെയധികം സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ആയിരക്കണക്കിന് വർഷത്തിന് ശേഷവും ജൈന ദർശനം ഇങ്ങനെ നിലനിൽക്കുന്നത്. 2500+ വർഷമായി ജൈന ദർശനം വന്നിട്ട്, ബുദ്ധനും ജൈനനും ഏകദേശം ഒരേ സമയത്താണ്. അത്രയും നല്ലൊരു ദർശനമാണ് ജീവിതത്തിൽ, അതിനെ നമുക്ക് എടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ആയുർവേദപരമായിട്ടുള്ള, ആയുർവേദത്തിൽ പറഞ്ഞ നിയമങ്ങൾ അങ്ങനെ തന്നെ പാലിച്ച് ജീവിക്കുന്നവരാണ് അവർ. ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് രാത്രി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണെന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ബുദ്ധദർശനം, ബുദ്ധദർശനത്തിൻ്റെ 4 വിഭാഗമുണ്ട്. ബുദ്ധദർശനത്തിൻ്റെ 4 വിഭാഗങ്ങളിൽ വൈഭാഷികര്, സൗത്രാന്തികര്, യോഗാചാര്യരെന്ന് പറയുന്ന ക്ഷണിക വിജ്ഞാനവാദികൾ, ശൂന്യവാദികൾ. വൈഭാഷികരെന്ന് പറഞ്ഞാൽ ബുദ്ധനിൽ നിന്ന് തന്നെ പഠിച്ച ശിഷ്യന്മാരാണ് ഇത് പറഞ്ഞത്. അതിന് കാരണം, ഇങ്ങനൊരു വിഭാഗം വരാൻ കാരണം, ബുദ്ധൻ സമാധി ആയതിനു ശേഷം 40 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യത്തെ ഒരു കോൺഫറൻസ് അവർ നടത്തുന്നത്, ശിഷ്യന്മാരുടെ ഒരു കോൺഫറൻസ്. അത് കഴിഞ്ഞ് പിന്നെ 100 വർഷങ്ങൾക്ക് ശേഷം, പിന്നെ 200 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ അനേകം കോൺഫറൻസ് ഉണ്ടായി. ഈ ആദ്യത്തെ കോൺഫറൻസിൽ, 40 വർഷം കഴിഞ്ഞ് വന്ന കോൺഫറൻസിലാണ് ഈ ബുദ്ധ ഭഗവാൻ പറഞ്ഞ വചനങ്ങളെയെല്ലാം ഏകീകരിച്ചത്, അതിനെ സംഗ്രഹിച്ചത്. അപ്പോൾ ഈ ബുദ്ധ ഭഗവാൻ പറഞ്ഞതൊക്കെ എല്ലാവരും കേട്ട് ഓർത്തു വച്ചിരുന്നു. അതിൽ ആനന്ദ ഭിക്ഷു എന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്ന, അദ്ദേഹത്തിൻ്റെ എന്താണ് പേഴ്സണൽ അസിസ്റ്റന്റ് പോലെ ആയിരുന്ന ശിഷ്യനാണ് ആനന്ദ ഭിക്ഷു. അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളിൽ നിന്ന് അദ്ദേഹം കേട്ടറിഞ്ഞതൊക്കെ സൂക്തങ്ങളായിട്ട് പറയുന്നു. ആ സൂക്തങ്ങളെയൊക്കെ സംഗ്രഹിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ഈ 40 വർഷം കഴിഞ്ഞ് നടന്ന ആദ്യത്തെ മീറ്റിംഗിൽ സംഭവിച്ചത്. പിന്നീട് വന്ന മീറ്റിങ്ങിലൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ചകളും ഇതിൻ്റെ അനുഭവങ്ങളും ഈ പറഞ്ഞ പോലെ സാധനങ്ങളും ഒക്കെ ചർച്ച ചെയ്ത് വന്നപ്പോൾ അവിടെ വിഭാഗങ്ങൾ വന്നു. ചിലർ പറഞ്ഞു ഭഗവാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, മറ്റവർ പറഞ്ഞു അല്ല, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, ഭഗവാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതായിരുന്നു എന്ന് സ്വവ്യാഖ്യാനങ്ങൾ വന്നു. അങ്ങനെ അവർ 4 വഴിക്ക് തിരിഞ്ഞു. അങ്ങനെ 4 വഴിക്ക് തിരിഞ്ഞതിൽ ആദ്യത്തെവരാണ് വൈഭാഷികർ. വൈഭാഷികർ പറഞ്ഞു ബാഹ്യജഗത്ത് ആ ബാഹ്യപ്രപഞ്ചവും ഉണ്ട്, നമ്മുടെ ആന്തരിക പ്രപഞ്ചവും ഉണ്ട്. മനസ്സെന്നത് ആന്തരിക പ്രപഞ്ചം, ബാഹ്യപ്രപഞ്ചം, ഇത് 2 പ്രപഞ്ചങ്ങളുണ്ട്. എന്നാൽ ആത്മാവോ ഈശ്വരനോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ബാഹ്യപ്രപഞ്ചത്തിൽ നമ്മൾ ഈ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങൾ അനുഭവിക്കുക, അത് നമ്മുടെ ഉള്ളിൽ പോകും, ഇങ്ങനെ 2 സത്യമുണ്ടെന്ന് പറഞ്ഞു. ഇത് വൈഭാഷികർ. അവരുടെ അനേകം ഗ്രന്ഥങ്ങളുണ്ടാവും, ഞാനിപ്പോൾ അത് ചുരുക്കത്തിൽ പറയുകയാണ്. വളരെ യുക്തിപരമായിട്ട് അവരതിനെ സ്ഥാപിച്ചിട്ടുണ്ട്, ഇങ്ങനെ 2 രീതിയിലുള്ള തത്വങ്ങളുണ്ട്. പിന്നെ സൗത്രാന്തികർ വന്നു. സൗത്രാന്തികർ പറഞ്ഞു ഭഗവാൻ സൂത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പറയുന്നത് മനസ്സിലാക്കണം. എന്താണ്, ഈ ബാഹ്യപ്രപഞ്ചം വാസ്തവത്തിൽ ഇല്ലാത്തതാണ്, എന്നാൽ അനുമാനം കൊണ്ട് ബാഹ്യപ്രപഞ്ചത്തിലെ വസ്തുക്കളെ നമുക്ക് അറിയാൻ കഴിയും. എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് ചിന്തിച്ച് ഇതിങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ്. ഇപ്പം നമുക്ക് ശ്വസിക്കുമ്പോൾ മണം വരുന്നു. മണം വരുന്നത് എന്തുകൊണ്ട്? വെളിയിൽ മണം ഉള്ളത് കൊണ്ട്. ഈ മണം ഉള്ളിൽ വന്നില്ലെങ്കിൽ മണം ഉണ്ടോ? ഇല്ല. അങ്ങനെ അവിടെ അനുമാനം കൊണ്ട് ബാഹ്യസത്വം ഉണ്ട് എന്ന് പറഞ്ഞു. അതാണ് സൗത്രാന്തികർ. ഇപ്പം ഇതിൽ നിന്ന് കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയപ്പോൾ
യോഗാചാരരായ യോഗാചാരന്മാരെ പറയാൻ കാരണം ഇവർ ഈ യോഗ മാർഗം വളരെയധികം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരായിരുന്നു. ഇന്ന് യോഗാചാരക്കാരാണ് അഷ്ടാംഗ യോഗമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. അവരുടെ യോഗത്തിന്റെ പേര് തന്നെ അഷ്ടാംഗ യോഗം എന്നാണ്. യോഗാചാരൻ പറഞ്ഞു, ഈ ബാഹ്യ ജഗത്ത് ഇല്ലേ ഇല്ല, ബാഹ്യ ജഗത്തൊന്നും ഇല്ല, അത് മുഴുവൻ മനസ്സാണ്, മനസ്സിന്റെ സങ്കല്പങ്ങളാണ്, കൽപ്പനകളാണ്, സ്വപ്നത്തിൽ കാണുന്നത് പോലെ. സ്വപ്നത്തിൽ വിഷയങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്, സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്, നല്ലതും ചീത്തയൊക്കെ അറിയുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയാണോ അനുഭവിക്കുന്നത് അതൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ആ സ്വപ്നീയ മനസ്സിന്റെ വേറൊരു മനസ്സിന്റെ രീതിയിൽ ഇവിടെ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. മനസ്സല്ലാതെ ബുദ്ധി അല്ലാതെ ഒന്നുമില്ല, വിഷയങ്ങളേ ഇല്ല എന്ന് നേരത്തെ പറഞ്ഞതിനെ അവര് നിരാകരിച്ചു. അത് മാത്രമല്ല, ഈ മനസ്സിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മനസ്സിലുള്ളതൊക്കെ സത്യമാണോ? അത് സത്യമല്ല, അതെല്ലാം ക്ഷണികമാണ്, ഒരു ക്ഷണം മാത്രമേ നിൽക്കൂ. ആ ക്ഷണം തന്നെ നിരന്തരം നടക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്നായിട്ട് തോന്നുന്നു. ജലപ്രവാഹം പോലെ ഒഴുകി പോകുന്ന നദിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നദിയാണെന്ന് തോന്നും, ഒരു നദിയെ അല്ല. നമ്മൾ നോക്കുന്ന വെള്ളത്തിനെ പിന്നെ രണ്ടാമത് കാണുന്നില്ല, ആ വെള്ളം ഒഴുകി പോയി കഴിഞ്ഞു. നമുക്ക് ഭ്രമമാണ് തോന്നുന്നത് ഒന്നാണെന്ന്, ഒന്നായിട്ട് ഒന്നുമില്ല. ഒരു വ്യക്തി ഇയാൾ 50 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആളാണെന്ന് സ്ഥാപിക്കാൻ ഒരു പ്രമാണവും ഇല്ല. 50 വർഷം മുമ്പ് അയാളെ തൂക്കി നോക്കിയ ആള് ഇപ്പൊ ഈ വ്യക്തി തൂക്കി നോക്കുകയാണെങ്കിൽ വെയിറ്റ് വേറെ ആയിരുന്നു, ഷേപ്പ് വേറെ ആയിരുന്നു, എല്ലാം വേറെ ആയിരുന്നു. പിന്നെ ഇപ്പൊ എന്താണ് അയാളാണ് ഇയാളെന്ന് ഇങ്ങനെ സ്ഥാപിക്കാൻ പറ്റും? ഒന്നും സ്ഥാപിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇന്നാണെങ്കിൽ DNA എടുത്തിട്ട് നമുക്ക് സ്ഥാപിക്കാമെന്ന് പറയാം. ബാഹ്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 100,000 ഒന്നുമില്ല. നമ്മള് കുട്ടിക്കാലത്തെ ഫോട്ടോ എടുത്ത് നോക്കും, തിരിച്ചറിയാൻ നമുക്കൊക്കെ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ പിന്നെ എവിടെയാണ് സത്യമുള്ളത്? ഒന്നിനും സത്യമില്ല, എല്ലാം കാല്പനികമാണെന്ന് അവര് ക്ഷണികവാദികൾ പറഞ്ഞു. ഈ ക്ഷണികവാദികളുമായിട്ട് ഒരുപാട് വാദങ്ങളുണ്ട്. കാരണം ഇവര് വളരെ യുക്തി ഉപയോഗിച്ചാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. തർക്കവും യുക്തിയൊക്കെ അന്നത്തെ കാലത്ത് പരമാവധി അവർ ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഭാഷകളിലും സങ്കര ഭാഷകളിലും നമ്മുടെ മറ്റ് ദാർശനിക ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ക്ഷണികവാദികളുടെ വാദം ഒരുപാട് പ്രചരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ശൂന്യവാദം, എല്ലാം ശൂന്യം, സർവം ശൂന്യം എന്ന് പറയുന്ന വാദം. ശൂന്യം എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്തത്, ഒന്നുമില്ല. ഒന്നും എന്ന് പറഞ്ഞാൽ ഒന്നും. അപ്പൊ ഈ പറയുന്ന ആളുണ്ടോ? പറയുന്ന ആളും ഇല്ല. ശൂന്യത്തെ അറിയുന്ന ആളുണ്ടോ? അയാളും ഇല്ല, ഒന്നുമില്ല. സർവം ശൂന്യം, സർവം ശൂന്യം എന്നാണ് ഭഗവാൻ ബുദ്ധൻ പറഞ്ഞത് എന്ന് അവർ മനസ്സിലാക്കി. എന്തുകൊണ്ട്? കാരണം പ്രപഞ്ചത്തെക്കുറിച്ച് എപ്പോഴൊക്കെ ബുദ്ധഭഗവാനോട് ആൾക്കാർ ചോദ്യം ചോദിച്ചു, ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി, പ്രപഞ്ചത്തിൽ എന്താണുള്ളത്, ഈ പ്രപഞ്ചത്തിൻ്റെ ഭാവി എന്താകും എന്നൊക്കെ ചോദിച്ചപ്പോൾ ബുദ്ധഭഗവാൻ മൗനമായിട്ട് മുദ്ര പിടിച്ചിരുന്നതേ ഉള്ളൂ, ഒന്നും പറഞ്ഞില്ല. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആ മൗനം, ആ മഹാമൗനം കാണിക്കുന്നത് എല്ലാം ശൂന്യമാണ്, ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്തിനാ ചോദിച്ച് സമയം കളയുന്നത്, ഇത് ശൂന്യമാണെന്നാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചത്. ശൂന്യമായതുകൊണ്ടാണ് അദ്ദേഹം ഒന്നും പറയാതിരുന്നത്, വാക്കുപോലും പറയാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ. അങ്ങനെ അവര് അൾട്ടിമേറ്റ്ലി പോയി ശൂന്യത്തിൽ അവസാനിച്ചു. മാധ്യമിക കാരിക, നാഗാർജുനന്റെ മാധ്യമിക കാരികയുണ്ട്. മാധ്യമിക കാരിക വളരെ രസമാണ്. അത് ഇന്ന് ഇംഗ്ലീഷിലൊക്കെ വ്യാഖ്യാനത്തോടുകൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ യുക്തി എങ്ങനെയാണ്, തർക്കം എങ്ങനെയാണ് ഉപദേശിക്കുന്നത്, എല്ലാം ശൂന്യമാണെന്ന് സ്ഥാപിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് രസം തോന്നും. നാഗാർജുനനെയാണ് തർക്കത്തിന്റെ അധിഷ്ഠാവായിട്ട് പറയുന്നത്. അത്രയും നല്ല രീതിയിൽ അദ്ദേഹം തർക്കം പ്രയോഗിച്ചു. അപ്പൊ എല്ലാം ശൂന്യമാണെന്ന് പറഞ്ഞു, എങ്ങനെയാണ് സ്ഥാപിക്കുക? ഇപ്പൊ നിങ്ങൾ പറയുന്നു ഒരാൾ അച്ഛൻ, വേറൊരാൾ മകൻ എന്ന് പറഞ്ഞു. ഒരച്ഛനും ഒരു മകനുമാണ്. അച്ഛനാണോ ആദ്യം ഉണ്ടായത്, മകനാണോ ആദ്യം ഉണ്ടായത് എന്ന് നമ്മൾ ആരെങ്കിലും ചോദിക്കുകയാണ്. അച്ഛനാണോ ആദ്യം ഉണ്ടായത്, മകനാണോ ആദ്യം ഉണ്ടായത്? ഇപ്പൊ നിങ്ങൾ പറയും അച്ഛനാണോ ആദ്യം ഉണ്ടായത്, അച്ഛനല്ല ആദ്യം ഉണ്ടായത്, മകനാണ് ആദ്യം ഉണ്ടായത്. കാരണം എന്താണ്? അച്ഛനെ അച്ഛനാക്കിയത് മകനാണ്. അച്ഛനെ അച്ഛനെന്ന് വിളിക്കാൻ തുടങ്ങിയത്, അയാൾക്ക് ഫാദർ ആവാൻ കഴിഞ്ഞത് മകനുണ്ടായത് കൊണ്ടാണല്ലോ. മകനുണ്ടാകുന്നത് വരെ അയാൾ ഫാദർ അല്ലായിരുന്നു, അയാളൊരു സാധാരണ ഒരു ഗോവിന്ദൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. അയാൾ ആരും അച്ഛനെന്ന് വിളിച്ചിട്ടില്ല. അച്ഛനെന്ന് വിളിക്കുന്നത് മകനാണ്. അപ്പൊ മകൻ എന്നുണ്ടായോ അന്നാണ് അയാൾ അച്ഛനായത്. അങ്ങനെ അപ്പോഴാണ് എല്ലാവരും പറയാൻ തുടങ്ങിയത് ഇയാൾ അച്ഛനായി, ഇയാൾ അച്ഛനായി എന്ന് പറയാൻ തുടങ്ങി. അതുകൊണ്ടാണ് ആഘോഷിക്കുന്നത്, ജാതകർമ്മം ആഘോഷിക്കുന്നത്. അപ്പൊ അതാണ് പ്രശ്നം.
അപ്പൊ എന്താ ഈ അച്ഛൻ എന്ന് പറയുന്നത് വെറും കല്പിതമാണ്. കാരണം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അച്ഛനല്ല, അയാൾ വേറൊരാളായിരുന്നു. ഇപ്പൊ ഈ മകൻ ഉണ്ടായത് കൊണ്ട് അച്ഛൻ ഉണ്ടായി. അപ്പൊ നിങ്ങൾ പറയും മകനും അച്ഛനുമായിട്ടൊരു സംബന്ധം ഉണ്ടായി, ഒരു ബന്ധം ഉണ്ടായി, അതുകൊണ്ടാണ് അയാൾ അച്ഛനെന്നും ഇയാളെ മകനെന്നും പറയുന്നത്. ഇനി മകൻ മകനായതെപ്പോഴാണ്? മകൻ മകനായത് അച്ഛൻ ഉണ്ടായപ്പോഴാണ്. ഒരാൾ അച്ഛനായപ്പോഴാണ് മറ്റേയാളോട് മകൻ എന്ന് പറയാൻ തുടങ്ങിയത്. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛനെ അച്ഛനാക്കാൻ മകന്റെ ആവശ്യകതയുണ്ട്, മകനെ മകനാക്കാൻ അച്ഛന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ ഇതിൽ ആരാണ് ആദ്യം ഉണ്ടായതെന്ന് നിങ്ങൾ യുക്തിയുക്തം പറയും? പറയാൻ കഴിയില്ല. ഇനി ഇവര് രണ്ടുപേരും ഒരുമിച്ചാണോ ഉണ്ടായത്? ഒരുമിച്ചല്ല, ഒരുമിച്ചുണ്ടാവുന്ന ഒരു വിഷയമല്ല. ഒരു രണ്ട് സാധനങ്ങൾ, രണ്ട് വ്യത്യസ്തമായ സാധനങ്ങൾ ഒരുമിച്ച് ഒരിടത്തും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായാൽ അവർ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അച്ഛനെയും സ്ഥാപിക്കാൻ പറ്റില്ല, മകനെയും സ്ഥാപിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട്, അത് എല്ലാം എടുത്തിട്ടുണ്ട് അവിടെ, എല്ലാം എടുത്തിട്ട് ഓരോന്നും ചർച്ച ചെയ്ത്, ഒരാൾ ഭാര്യയാകുന്നത് എപ്പോഴാണ്, ഒരാൾ ഭർത്താവാകുന്നത് എപ്പോഴാണ്, ഇത് സ്ഥാപിച്ചു തരൂ, നിങ്ങളിത് ഉണ്ട് എന്ന് സ്ഥാപിച്ചു തരൂ. എങ്ങനെ സ്ഥാപിക്കാൻ പറ്റില്ല, അന്യോന്യ ആശ്രിതങ്ങളാണെല്ലാം. അന്യോന്യം ആശ്രിത ആയതിന്റെ സത്ത അംഗീകരിക്കാൻ പറ്റില്ല. ഒരു വസ്തുവിനെ നമ്മൾ കാരണമെന്ന് പറയുന്നു, മറ്റതിനെ കാര്യം എന്ന് പറയുന്നു. ഈ കാരണത്തിന് കാരണമാകാൻ കഴിഞ്ഞത് എപ്പോഴാണ്? കാര്യം ഉണ്ടായപ്പോ. കാര്യം കാര്യമായത് കാരണമുള്ളത് കൊണ്ടാണ്. അങ്ങനെ എന്ത് നിങ്ങളുടെ മനസ്സിൽ വരുന്നുവോ അതിൽ ഈ യുക്തി ഉപയോഗിച്ചുകൊണ്ട്, ഈ യുക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് രണ്ടും ഇല്ലാണ്ടാവും. കാരണം രണ്ടിനെയും ചേർത്തിട്ടാണ് നമ്മൾ ദ്വൈതത്തിലാണ് ചിന്തിക്കുന്നത്. രണ്ടും ഇല്ലാണ്ടാവും. ഇനി തൻ്റെ അസ്തിത്വം, തൻ്റെ അസ്തിത്വത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ തൻ്റെ അസ്തിത്വം എവിടെയാണ് അനുഭവപ്പെടുന്നത്? നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളുണ്ടോ ഇല്ലയോ? ഇല്ല എന്നാണ് അനുഭവിക്കുന്നത്. അവിടെ ഒന്നുമില്ല. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മൾ ആരാണ്, എന്താണ്, പുരുഷനാണോ സ്ത്രീയാണോ, പിന്നെ ഞാൻ പൈസ ഉള്ള ആളാണോ പൈസ ഇല്ലയോ, ബാങ്കിൽ എത്രയാണ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്, ഒന്നും ഓർക്കുന്നില്ല. എല്ലാം മറന്നു പോകുന്നൊരവസ്ഥ, അബോധാവസ്ഥയിൽ ഒന്നുമില്ലാതെ കിടന്നുറങ്ങുകയാണ്. അങ്ങനെയുള്ള ആളാണ് എഴുതിയിട്ട് ഇതെല്ലാം എനിക്ക് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതാണോ സത്യം, ഇതാണോ സത്യം എന്ന് നിശ്ചയിക്കാൻ പറ്റില്ല. നിശ്ചയിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അതാണ് സത്യം, ഇതാണ് സത്യം എന്ന് അവർ പറയില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന യുക്തി സത്യമാണോ? അതും സത്യമല്ല. ഈ പറയുന്ന യുക്തി സത്യമല്ല. കാരണം എന്താണ്? യുക്തി എവിടെയാണോ പ്രയോഗിക്കുന്നത് അതൊന്നും സത്യമല്ലെങ്കിൽ പിന്നെ യുക്തി എങ്ങനെ സത്യമാവും? അതുകൊണ്ട് യുക്തിയും സത്യമല്ല. പിന്നെ നിങ്ങൾ പറയുന്നവർ സത്യമാണോ? പറയുന്നവർ സത്യമല്ല. കാരണം എന്താണ്? നിങ്ങൾ കേൾക്കാനിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളത് അറിഞ്ഞൂടാ എന്ന് പറയുന്നത് കൊണ്ടാണ് പറയുന്നത്. ഈ ശൂന്യമല്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ശൂന്യം ശൂന്യം എന്ന് പറയുന്നേ ഉള്ളൂ. നിങ്ങൾ ശൂന്യമല്ല എന്ന് മനസ്സിലാക്കി അത് തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശൂന്യത്തെ കുറിച്ച് പറയേണ്ടതില്ല. അതുകൊണ്ട് ശൂന്യം എന്ന് വാദിക്കുന്നത് വാദിനഹാവിനാസ്തി എന്നാണ്. വാദിക്കുന്നവര് പോലും ഇല്ല. ഇവിടെയാണ് ശങ്കരാചാര്യ സ്വാമികൾ പിടിച്ചത്. ബാക്കി എവിടെത്തൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം ആർക്ക് വായിച്ചാലും മനസ്സിലാകും, ഇത്രയേ ഉള്ളൂ. വളരെ സരളമായിട്ടാണ് പറഞ്ഞത്. പക്ഷെ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു, നിങ്ങൾ എന്ത് മണ്ടത്തര പറയണത്? ഈ ശൂന്യം ശൂന്യമെന്ന് പറഞ്ഞ് നിങ്ങളെ മനുഷ്യരെ, നിങ്ങൾ നാട്ടുകാരെ പഠിപ്പിക്കുകയും അവരെ നിങ്ങളിത് ഫോളോ ചെയ്ത് ചിന്തിച്ചുകൊള്ളൂ എന്ന് പറയുകയും ചെയ്യുക, എന്നിട്ട് ശൂന്യമെന്ന് പറയുന്ന ആൾ തന്നെ ഇല്ല എന്ന് സ്ഥാപിക്കുക എന്ന് പറയുന്നത് കുറച്ചധികമായി പോയി. അതുകൊണ്ട് അവരുടെ പൂർണ്ണ വൈനാശികർ എന്നാണ് പറയുന്നത്. എല്ലാം നശിച്ചു എന്ന് പറയുന്നത്, ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ തൻ്റെ അസ്തിത്വം നിരാകരിക്കാൻ പറ്റില്ല. തൻ്റെ അസ്തിത്വം നിരാകരിച്ചുകൊണ്ട് ഒന്നും നമുക്ക് സ്ഥാപിക്കാൻ പറ്റില്ല. ആ അസ്തിത്വം മാത്രം നമുക്ക് മതി, അതിനെയാണ് നമ്മൾ ആത്മാവെന്ന് പറയുന്നത് എന്ന് ശങ്കരാചാര്യർ വളരെ സരളമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ശൂന്യവാദത്തെ ഖണ്ഡനം ചെയ്യുന്നത്. ഇതാണ് ആസ്തിക ദർശനങ്ങൾ. എത്ര രസമാണെന്നോ, ഇത്രയൊക്കെ അവർ വിചാരം ചെയ്തിട്ടാണ്, എത്ര കഷ്ടപ്പെട്ടാണ് ഇത്രയും വലിയ ദർശനങ്ങൾ. അത് ബുദ്ധ ദർശനത്തെ പോലെ ഇത്രയും വ്യാപകമായി ലോകത്തെ പ്രചരിച്ച വേറൊരു ദർശനമില്ല. അത് നമ്മുടെ സനാതന ധർമ്മം കഴിഞ്ഞാൽ പിന്നെ ഇത്രയും വ്യാപകമായി പ്രചരിച്ച മറ്റൊരു ദർശനമില്ല. അങ്ങനെയുള്ള ബൗദ്ധ ദർശനത്തിൽ പോലും ഇത്തരം വിചാരങ്ങൾ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ അംഗീകരിച്ചു. ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. പിന്നീട് വന്ന മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മറ്റു വന്ന എന്താണ് പാർസികളെയും ഒക്കെ നമ്മൾ അംഗീകരിച്ചതുപോലെ ഇവരൊക്കെ നമ്മൾ അംഗീകരിച്ചു. അവർക്കൊക്കെ സ്ഥാനങ്ങൾ കൊടുത്തു. വലിയ വലിയ രാജാക്കന്മാർ പോലും ഇവരുടെ ശിഷ്യന്മാരായി. അവരുടെ പരമ്പരകളുണ്ടായി. ഇന്നിപ്പോൾ എത്ര അധികം പരമ്പരകളുണ്ടാകും? ഇത് നമ്മുടെ ഒരു സ്വഭാവമാണ്. നമ്മൾ എല്ലാവരുടെയും വിചാരങ്ങളെ അംഗീകരിക്കും. കാരണം എല്ലാവരുടെ അസ്തിത്വം നമ്മൾ അംഗീകരിക്കും. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു മൗലിക സിദ്ധാന്തത്തിൽ, മൗലിക അനുഷ്ഠാനത്തിൽ പെടുന്ന ഒന്നാണ് എല്ലാവരെയും ആദരിക്കുക എന്നുള്ളത്, മ്യൂച്വൽ റെസ്പെക്റ്റ്. അതൊന്ന് ഇല്ലാണ്ട് പോയതാണ് നമ്മുടെ ഈ പ്രശ്നത്തിനൊക്കെ കാരണം. ഈ മ്യൂച്വൽ റെസ്പെക്റ്റ്, മ്യൂച്വൽ ലവ്
എന്ന് പറയുന്നത് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനമായി. ഒരു കുട്ടിയെ പോലും നമ്മൾ ആദരിക്കും. ഒരു കുട്ടി പറയുന്നത് നല്ല വാക്കാണെങ്കിൽ അയാൾ ആ വാക്ക് കേട്ട് പഠിക്കണമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇത്രയും വലിയ മഹാത്മാക്കൾ പറയുന്നത് നിങ്ങൾ ശരിയല്ല, നിങ്ങൾ നാട് വിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവരെ തൂക്കിലേറ്റുക എന്നുള്ള ഇതൊന്നും ചെയ്തില്ല. നിങ്ങളും പറഞ്ഞോളൂ, ആരെങ്കിലുമൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങളെ കൂടെ വരികയാണെങ്കിൽ, നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ദക്ഷിണ തരികയാണെങ്കിൽ, ആശ്രമം കിട്ടി തരികയാണെങ്കിൽ നല്ലത് തന്നെ, അത് ആയിക്കോട്ടെ, കുഴപ്പമില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ അത് മനസ്സിലാകും. അപ്പൊ ഇതാണ് നമ്മുടെ ദർശന ശാസ്ത്രങ്ങളുടെ വ്യാപകത. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാവുന്ന എന്താണ്, ഇന്ന് ലോകം സനാതന ധർമ്മത്തെക്കുറിച്ച് ഭാരതീയതയെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ആരെങ്കിലും ഈ ഭാരതീയതയെക്കുറിച്ച് ഈ രീതിയിൽ മനസ്സിലാക്കിയാൽ ഒരിക്കലും ഒരു ചെറിയ തെറ്റ് പോലും, മാനുഷികമായി ഒരു ചെറിയ തെറ്റ് പോലും നമുക്ക് ഭാരതീയ ദർശനങ്ങളിൽ കാണാൻ കഴിയില്ല. കാരണം അത്രയും ഓപ്പൺ ആയിരുന്നു, അത്രയും ഉദാരമായിരുന്നു, അത്രയും മറ്റുള്ളവരെ അംഗീകരിക്കുന്നവരായി നമ്മൾ. അതുകൊണ്ട് ഏത് പുതിയ പുതിയ പാർട്ടികൾ വന്നു, പാർട്ടികൾ അവരുടെ സിദ്ധാന്തങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവന്നു, ഇവിടെ ആൾക്കാർക്ക് പറഞ്ഞു കേൾപ്പിച്ചു, അവർ കേട്ടവരൊക്കെ കുറേ പേര് അവരെ കൂടെ പോയി, ആരെയും നമ്മൾ പിടിച്ചു തൂക്കിക്കൊന്നൊന്നുമില്ല. എന്നാൽ അന്നേ കൊന്നിരുന്നുവെങ്കിൽ ഒരു ജീവിക്കാൻ വഴിയില്ലായിരുന്നു. ഓരോരുത്തർ വന്നപ്പോൾ അവരെ തന്നെ തൂക്കിലേറ്റി വിധിച്ച് കൊന്നിരുന്നുവെങ്കിൽ, അന്ന് രാജാക്കന്മാർ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അതൊക്കെ ഉണ്ടായി, അതൊക്കെ അംഗീകരിച്ചു. അപ്പൊ പറ്റിയത് എന്താണ്, ആരെ വീട്ടിലാണോ കയറി കൂടിയത് ആ വീട് തന്നെ നശിപ്പിക്കുന്നു എന്ന അവസ്ഥ വന്നു. അതാണ് ഇപ്പൊ നമുക്ക് പറ്റിയിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ട് എന്ന് പോലും നമുക്ക് അറിയില്ല. അപ്പൊ ഈ രീതിയിൽ ഒരു ചെറിയ പരിചയപ്പെടുത്തലാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇനി ഇതിന്റെ കുറച്ച് ശേഷിച്ച സമയത്ത് ഈ ഓരോ ദർശനങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്ന പ്രയോജനം എന്താണ്, പിന്നെ ആയുർവേദ ശാസ്ത്രവും ആയുർവേദത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് നിങ്ങളിപ്പോൾ, നിങ്ങൾ പലരും ഇരിക്കുന്നവരൊക്കെ ആയുർവേദത്തിൽ പഠിച്ചവരായിരിക്കും. അതുകൊണ്ട് അതിൽ കിട്ടിയ പ്രയോജനങ്ങൾ, ആയുർവേദം ഈ ദർശനങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് എന്ന് ഒന്ന് ചെറിയ ഒരു പരിചയപ്പെടുത്തലൂടെ ചെയ്യാം. സാംഖ്യ ദർശനം ആയുർവേദത്തിന്റെ ഫിലോസഫിയാണ്. ആദ്യത്തെ ദർശനം നമ്മൾ പറഞ്ഞു സാംഖ്യ ദർശനം. ഈ സാംഖ്യ ദർശനത്തിന്റെ പ്രത്യേകത, സാംഖ്യ ദർശനത്തിൽ പറയുന്ന പ്രകൃതി, പ്രകൃതിക്ക് മൂന്ന് ഗുണങ്ങളുണ്ട്, സത്വരജസ് തമസ്. നിങ്ങൾക്കറിയാം ആ സത്വരജസ് തമസ്സുകളിൽ നിന്നാണ് ഈ സൃഷ്ടി മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് വെളിയിൽ കാണുന്ന ചരാചരങ്ങൾ മുഴുവൻ സത്വരജസ് തമസ്സുകളോട് ചേർന്നവയാണ്. മനുഷ്യ ശരീരം പോലെ തന്നെ, മനുഷ്യ മനസ്സ് പോലെ തന്നെ വെളിയിലുള്ള ചെടികൾക്കും ജീവികൾക്കും ഒക്കെ മനസ്സുണ്ട് എന്ന് ആദ്യമായി പറഞ്ഞ ശാസ്ത്രമാണ് സാംഖ്യം. ഇത് വേദത്തിന്റെ മൂല സിദ്ധാന്തമാണ്. വേദത്തിൽ ചെടികളെ ദേവതകളായിട്ടാണ് അംഗീകരിച്ചിരിക്കുന്നത്. വേദത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്, വേദത്തിൽ എവിടെയാണോ ദേവതാഭാവം ഉള്ളത് അവിടെ ചൈതന്യം അംഗീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശുക്ലയജുർവേദത്തിന്റെ ആദ്യത്തെ മന്ത്രം തുടങ്ങുന്നത് തന്നെ ഒരു മരത്തിന്റെ ശാഖ വെട്ടാൻ പോകുമ്പോൾ ആ മരത്തിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിട്ടാണ് പറഞ്ഞു തുടങ്ങുന്ന മന്ത്രമുണ്ട്. അല്ലയോ മരച്ചില്ലേ എന്ന് മരച്ചില്ലേ സംബോധന ചെയ്ത് പറയുക, നീ വളരെ ശക്തിയുള്ളതാണ്, നീ എന്റെ ജീവിതമാണ്, എന്റെ പ്രാണനാണ്, നീ ആരാധിക്കപ്പെടേണ്ടതാണ്, നിന്നെ വെട്ടാൻ പാടില്ല ശരിക്ക്, പക്ഷെ എനിക്കിപ്പോൾ ഒരു ആവശ്യമുണ്ട്, ആ ആവശ്യത്തിന് വേണ്ടി ഞാൻ നിന്നോട് അനുമതി ചോദിക്കുന്നു, നിന്നെ ഞാൻ വെട്ടാൻ പോവുകയാണ് എന്ന് പ്രാർത്ഥിച്ചിട്ടാണ്, വേദമന്ത്രത്തിലൂടെ പ്രാർത്ഥിച്ച് വിധി ചെയ്ത് പൂജ ചെയ്തിട്ടാണ് മരത്തിൻ്റെ ശാഖ വെട്ടുന്നത്. അപ്പം ഈ സിദ്ധാന്തം അങ്ങനെ തന്നെ സാംഖ്യത്തിൽ വന്നിട്ടുണ്ട്, അങ്ങനെ തന്നെ ആയുർവേദത്തിലും വന്നിട്ടുണ്ട്. അപ്പം ചെടികളിൽ ഉണ്ടായിരിക്കുന്ന ആ രസം, ചെടികളിൽ ഉള്ളിലുള്ള ആ ചെടികളുടെ ഭാവം, അത് നമ്മുടെ തന്നെ ഭാവമാണ് എന്ന് സാംഖ്യം പറഞ്ഞു. അവയും ജീവികളാണ്. അപ്പൊ ഏത് ഭാവത്തിലാണ്, സാത്വിക വൃത്തിയിലാണ് നമ്മൾ അവയെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് സാത്വികമായ ഗുണം കിട്ടും. രാജസികമാണെങ്കിൽ രാജസികമായ, താമസികമാണെങ്കിൽ താമസികമായ. അതുപോലെ ചെടികളിൽ എപ്പോ പറിക്കണം, ഏത് സമയത്താണ് ചെടികൾ അവരുടെ ജീവപ്രവർത്തനത്തിൽ നിന്ന് മുക്തമായി നിൽക്കുന്നത്, ഏത് സമയത്ത് പഴിച്ചാൽ എന്ത് ഗുണം അതിനുണ്ടാകും,
എന്നൊക്കെ ഈ സത്വരജസിനെ ബേസ് ചെയ്ത് വളരെ വ്യക്തമായി സാങ്കേതത്തിൽ പറഞ്ഞിട്ടുണ്ട്. സാങ്കേതത്തിന്റെ ചരക സംഹിതയായാലും ശുശ്രുത സംഹിതയായ അല്ല ആയുർവേദത്തിന്റെ ചരക സംഹിതയായാലും ശുശ്രുത സംഹിതയായാലും അഷ്ടാംഗ ഹൃദയമായാലും പിന്നെ വന്ന രസഗ്രന്ഥങ്ങൾ ഏതൊക്കെ ആയാലും അതിലൊക്കെ ബേസ് ആക്കി വെച്ചിരിക്കുന്നത് സാങ്കേ സിദ്ധാന്തമാണ്. അതുകൊണ്ടാണ് ആയുർവേദം പഠിക്കുന്ന ഡിഗ്രി എടുക്കാൻ പോകുന്നവർക്ക് സാങ്കേ സിദ്ധാന്തം പഠിക്കാനുണ്ട്. പക്ഷെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവർക്കും അറിയില്ല എന്തിനാണത് പഠിക്കുന്നതെന്ന്. പക്ഷെ പഠിപ്പിക്കാനുണ്ട് അവിടെ. കാരണം എന്താണ്? ഈ സ്വഭാവം അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ പറയുന്നത് ചികിത്സിക്കുന്ന ആള് വൈദ്യൻ സാത്വികനായിരിക്കണം, പരമസാത്വികനായിരിക്കണം. എന്നാൽ മാത്രമേ ആ വൈദ്യന് രോഗത്തിന്റെ ശരിയായ നിദാനം ചെയ്യാൻ കഴിയൂ. അങ്ങനെ ആ സാത്വികതയോടുകൂടി മരുന്ന് കൊടുത്താലേ ഈ രോഗ സംബന്ധം ഉണ്ടാവുക, യോഗം ഉണ്ടാവുകയുള്ളൂ. സാങ്ക്യം പറയുന്നത് ഒരു ജീവി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് രോഗങ്ങൾ ഉണ്ടാകാനുള്ള കർമ്മമുണ്ട് എന്ന് വെച്ചിരിക്കാം. ആ കർമ്മത്തിന് പ്രതിവിധിയായിട്ടുള്ള ഒരു ചെടിയും ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു രോഗമുണ്ടെങ്കിൽ ആ രോഗത്തിന് പ്രതിവിധിയായിട്ടുള്ള മരുന്നും അവിടെ സൃഷ്ടിച്ചിട്ടുണ്ടാവും. കാരണം എന്താണ്? ഈ ചെടികളും മനുഷ്യനുമായിട്ട് ബന്ധമുണ്ട്, ജീവികളും ചെടികളുമായിട്ട് ബന്ധമുണ്ട്. ജീവികള് കാർബൺ ഡയോക്സൈഡ് കൊടുത്തിട്ടാണ് ചെടികൾ ജീവിക്കുന്നത്, ചെടികൾ ഓക്സിജൻ തന്നിട്ടാണ് ജീവികൾ ജീവിക്കുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി ഒരു ബന്ധം മനസ്സിലാക്കാൻ. അങ്ങനെയാണ് അവരുടെ സിദ്ധാന്തം. അപ്പൊ വിഷയങ്ങളും വിഷയത്തെ അനുഭവിക്കുന്ന ആൾക്കാരും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു ബന്ധമുണ്ട്, ഈ കർമ്മബന്ധമുണ്ട്. അതുകൊണ്ട് ആ മരുന്ന് ഏതാണെന്ന് വൈദ്യൻ അറിയണമെങ്കിൽ അയാൾ ശുദ്ധ സാത്വികനായിരിക്കണം. ഒരാഗ്രഹത്തിന് വേണ്ടി മരുന്ന് പ്രയോഗിക്കാൻ പാടില്ല. അങ്ങനെ ആഗ്രഹത്തിന് വേണ്ടി പ്രയോഗിച്ചാൽ ആഗ്രഹം അയാളുടെ ശുദ്ധതയെ തടസ്സപ്പെടുത്തും. അപ്പൊ പിന്നെ അയാൾക്ക് മരുന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഓരോ സമയത്തും ഒരു വ്യക്തിക്ക് പല മരുന്നായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് അതിൻ്റെ ഒരു ബേസിക് ഫോർമുല എന്ന് പറയുന്നത് സത്വരജസാകുന്ന സംബന്ധം വച്ചിട്ടുള്ളതാണ്. അതിൽ ചൈതന്യത്തിൻ്റെ റിഫ്ലക്ഷൻ ഏത് സമയത്ത് ഉണ്ടാകുന്നു, സൂര്യപ്രകാശത്തിൻ്റെ സംബന്ധം ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു, ആ സൂര്യപ്രകാശത്തിലെ ഓരോ ചെടികളുടെയും അണുകളിൽ സംഭവിക്കുന്ന മാറ്റം ഇതൊക്കെ ഇന്ന് സയൻസ് സ്ഥാപിച്ചെടുത്ത കാര്യങ്ങളാണ്. അത് തന്നെ സാങ്കേതികത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മരുന്ന് അരയ്ക്കണേനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മരുന്ന് അരച്ച് തന്നെ കൊടുക്കണം, കൈകൊണ്ട് അരച്ച് തന്നെ കൊടുക്കണം എന്ന് പറയുന്നതിനൊരു കാരണമുണ്ട്. ഇടിക്കേണ്ടത് ഇടിച്ചു കൊടുക്കണം, പിഴിയേണ്ടത് പിഴിഞ്ഞു കൊടുക്കണം, അത് മെഷീനിൽ ചെയ്യാൻ പാടില്ല. അതിന് കാരണം സാങ്കേതികത്തിന്റെ ഈ ഫിലോസഫിയാണ്. അതായത് സാങ്ക്യം പറയുന്നത് നമ്മുടെ മനസ്സും ശരീരവും ഈ നമ്മളുണ്ടാക്കുന്ന മരുന്നുമായിട്ട് ഒരു ത്രികോണ ബന്ധമുണ്ട്. നമ്മുടെ മനസ്സിലുള്ള സാത്വിക വിചാരങ്ങൾ ഈ രോഗിക്ക് ഈ മരുന്ന് കൊണ്ട് അസുഖം പൂർണ്ണമായും മാറിപ്പോകണം എന്ന സാത്വിക വിചാരം, ആ ഭാവം, ആ കരുണ നമ്മുടെ ഉള്ളിലുണ്ടാകും. അത് നമ്മുടെ കൈകളിലൂടെ ഈ അരയ്ക്കുന്ന മരുന്നിലേക്ക് പോകുന്ന, അപ്പൊ ആ അരയ്ക്കുന്ന മരുന്നും ഈ ഉണ്ടാക്കുന്ന ആളുമായിട്ടൊരു സംവാദമുണ്ട്, നമ്മൾ അറിയാത്തൊരു സംവാദമുണ്ട്. അപ്പൊ അതിന് പിന്നീട് മന്ത്രങ്ങളും കൂടെ അതിൻ്റെ കൂടെ ഉച്ചരിക്കുന്നതായിട്ടുണ്ട്. ആ മന്ത്രങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ ആ ചെടിയുടെ ആ സത്തയെ വെളിയിൽ കൊണ്ടുവരാനുള്ള മന്ത്രങ്ങളാണ്. അങ്ങനെയുള്ള മന്ത്രങ്ങളും സംബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് അരച്ചു കൊടുക്കുമ്പോൾ ഇതിൽ ഓരോരോ ഭാവങ്ങൾ മാറണം. അതൊക്കെ നിങ്ങൾക്കറിയാം, മരുന്ന് അരയ്ക്കാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ വേറൊരു ഭാവം, പിന്നെ അത് മാറി മാറി അതിൻ്റെ ഏറ്റവും പരമാണുഭാവത്തിൽ എത്തുന്നൊരവസ്ഥ. ആ അവസ്ഥയിൽ നമ്മൾ വിചാരിച്ച വിചാരം ആ മരുന്നിൽ റിഫ്ലക്ട് ചെയ്യുന്ന, അപ്പൊ ആ മരുന്നിലുള്ള ദോഷങ്ങൾ മാറി ഗുണങ്ങൾ മാത്രം പ്രകടമായി ആ മരുന്ന് ഉപയോഗിക്കാൻ കഴിയും. ഈ സിദ്ധാന്തം സാങ്കേതികത്തിൻ്റെതാണ്. ഇതുപോലെ തന്നെ ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത്, ഇതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത്, ഇതുപോലെ തന്നെ വർത്തമാനം പറയുന്ന സമയത്ത്, ഇതുപോലെ തന്നെ അമ്മമാര് കുട്ടികളെ പരിചരിക്കുന്ന സമയത്ത്, ഭാര്യാഭർത്തൃ ബന്ധത്തില്, സാമൂഹ്യമായ ബന്ധങ്ങളില്, നമ്മളും മൃഗങ്ങളുമായിട്ടുള്ള ബന്ധത്തില്, എല്ലാത്തിലും ഇത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. 100% ക്ലിയർ ആണ്, ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ അവർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് സാങ്കേ സിദ്ധാന്തവും നമ്മുടെ ജീവിതവുമായിട്ടുള്ള ഒരു ബന്ധമായിട്ട് ചുരുക്കത്തിൽ പറയാം. പിന്നെ ന്യായ സിദ്ധാന്തത്തിന്റെ ബന്ധം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർലമെന്റിൽ ഒക്കെ പോയിട്ട് വാദിക്കുന്ന എം പിമാർക്കും അല്ലെങ്കിൽ നിയമസഭയിലൊക്കെ വാദിക്കുന്ന എം എൽ എ മാർക്കും ഒക്കെ ഈ ന്യായ ദർശനം കുറച്ച് പഠിക്കുന്നത് നല്ലതാണ്. കാരണം എങ്ങനെയാണ് വാദിക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിലുള്ള വിചാരം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്,
അത് താർക്കികമായിട്ട് എങ്ങനെ ആ വിചാരത്തെ പ്രകടിപ്പിക്കണം എന്ന് ന്യായദർശനം നമുക്ക് പഠിപ്പിച്ചു തരും. വക്കീലന്മാർക്ക് എനിക്ക് വാദിക്കാൻ പോകാൻ വളരെ ഉപയോഗമുള്ളൊരു രീതിയാണ് അവരുടെ സിസ്റ്റം. അതിൽ നിഗ്രഹസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, 21 നിഗ്രഹസ്ഥാനങ്ങൾ. നിഗ്രഹസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയും ഒരാൾ ഒരു വാദം പറഞ്ഞാൽ ഈ വാദം ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കും, അതിനുള്ള ടെക്നിക്കാണ് ഈ നിഗ്രഹസ്ഥാനങ്ങൾ. ഒരാള് ശരിക്ക് വിചാരിക്കാതെയാണ്, ശരിക്ക് പരിചയമില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് സംഭവിക്കുന്നത്, ഒരു പരിചയമില്ല, അവരെന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയുന്നു, ഉറക്കെ വിളിച്ചു പറയണം, ബഹളം ഉണ്ടാക്കുന്ന ഒന്നാണ്. ന്യായ സിദ്ധാന്തം അനുസരിച്ച് വാദിക്കുന്ന വാദി യഥാർത്ഥവാദിയാണെങ്കിൽ അയാൾ ഒരിക്കലും ബഹളം ഉണ്ടാക്കില്ല. ബഹളം ഉണ്ടാക്കുന്നത് നിഗ്രഹസ്ഥാനമാണ്. മറ്റുള്ളവർക്ക് കേൾക്കാനിരിക്കുന്ന സഭ്യര്, അവരെ നമ്മൾ സഭ്യരെന്നാണ് പറയുന്നത്. സഭ്യരെന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, സഭ്യരെന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥം എന്താണ്? സഭായാം യോഗ്യ സഭ്യ. ഒരു സഭയിൽ ഇരിക്കാനും പറയാനും കേൾക്കാനും യോഗ്യത വന്നവനാണ് സഭ്യൻ. എല്ലാവരും വിളിച്ചിട്ട് സഭയിൽ ഇരുത്തൂല. സഭയിലെ നിയമങ്ങൾ പാലിക്കാൻ അംഗീകരിച്ച ആളാണ് സഭ്യൻ എന്ന് പറയുക. സഭ്യനെ വിളിച്ചിരുത്തിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പോൾ സഭയിൽ കേൾക്കാനിരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും അനാദരം പോലും തോന്നരുത്. അങ്ങനെ അനാദരം ഉണ്ടാക്കുന്ന ഒരു വാക്ക് ഉച്ചരിച്ചാൽ ആ പറയുന്ന ആൾ ഏത് വാദിയായാലും അയാളുടെ വാദം നിഗ്രഹസ്ഥാനത്തിൽ പോകും, അത് തെറ്റാണെന്ന് അധ്യക്ഷൻ വിളിച്ചു പറയും, അയാളെ ഇരിക്കാൻ പറയും, പിന്നെ അയാൾക്ക് വാദിക്കാൻ പറ്റില്ല, ആ വാദം പിന്നെ പറയാൻ പറ്റില്ല. എത്ര സ്പഷ്ടമായിരുന്നു, എത്ര എന്താ പറഞ്ഞ, എത്ര മ്യൂച്വൽ റെസ്പെക്റ്റോടു കൂടിയാണ് അവരിതൊക്കെ ചെയ്യുന്നത്. വലിയ വലിയ സിദ്ധാന്തങ്ങളാണ് അവർ സ്ഥാപിക്കുന്നത്. ഈശ്വരനെ സ്ഥാപിക്കുന്ന ന്യായത്തിന്റെ വാദങ്ങളുണ്ട്, പഠിക്കേണ്ടതാണ്. യുക്തി കൊണ്ട് എങ്ങനെയാണ് ഈശ്വരനെ സ്ഥാപിക്കാം, അത് മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ ഉണ്ടെന്ന് 100% നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. യുക്തി കൊണ്ട് അവർ സ്ഥാപിക്കും. അപ്പൊ ഈ വാദ രീതികൾ എങ്ങനെയായിരുന്നു? ഇപ്പൊ ദർശന ശാസ്ത്രങ്ങളിലെ പരമാണുവിന്റെ സിദ്ധാന്തമാണ് ഇവരും അംഗീകരിക്കുന്നത്. അപ്പൊ പരമാണുവിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് എന്നവർ പറയും. അപ്പൊ അതിലെ ജാതി എന്ന ഒരു നിഗ്രഹ ഒരു പിന്നെ സ്ഥാനമുണ്ട്, ഒരു പദാർത്ഥമുണ്ട്. നിഗ്രഹസ്ഥാനം, നിഗ്രഹസ്ഥാനമാണ് 16-ാമത്തെ അവസാനത്തെ അവരുടെ പദാർത്ഥം. അപ്പൊ നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ കോൺഫറൻസ് സഭ കൂടണം. സഭ കൂടി പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സംസാരിച്ചാൽ യഥാർത്ഥമായ തത്വജ്ഞാനം ഉണ്ടാകും. അതിന് 3 തരം വാദഗതികളാണ് പറയുന്നത്. വാദം, ജൽപം, വിദണ്ഡം. വാദം എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനം അറിയാൻ വേണ്ടിയിട്ട് ഈ പരസ്പര ആദരവുകളോട് ഗുരു ശിഷ്യന്മാരും സഹപാഠികളും സഭ്യരുമായിട്ടുള്ളവർ പരസ്പരം വാദിക്കുന്നതിനെയാണ് വാദം എന്ന് പറയുന്നത്. അതിലീ പറഞ്ഞ നിയമങ്ങളൊക്കെ പാലിച്ചിരിക്കണം. ഈ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ആ സഭയുടെ അധ്യക്ഷനായിട്ടുള്ള, ഇപ്പൊ നമ്മൾ സ്പീക്കർ എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ആൾ, ആ അധ്യക്ഷനായിട്ടുള്ള ആള് ആ അയാളെ അയോഗ്യനായി കൽപ്പിക്കും. അയോഗ്യനായി കൽപ്പിച്ചാൽ ആ സമയത്ത് അയാൾ വെച്ച ആ വാദം രണ്ടാമത് ഉന്നയിക്കാൻ പറ്റില്ല. പിന്നെ വേറെ വാദം പറയാം, വേറെ കാര്യങ്ങൾ പറയാം, പക്ഷെ അതിന് തെറ്റുപറ്റിയാൽ അത് ക്ലോസ് ചെയ്യും, പിന്നെ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് വീണ്ടും പഠിച്ചിട്ട് വരാൻ പറയും, തയ്യാറാണെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ. അപ്പൊ ഈ പറയുന്ന വാക്കുകളിൽ നിന്ന് അവരുടെ ഉള്ളിലുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ, സഭ്യർക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഇയാൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയിട്ടാണോ പറയുന്നത്? അപ്പൊ അയാൾ പറയുമ്പോൾ ആദരവോട് കൂടിയാണ് പറയുന്നത്. ഈ പറഞ്ഞു വന്നപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നുകൂടി പറയുകയാണ്, സമയം നമുക്ക് പരിമിതമാണ് എങ്കിലും അത് വളരെ നല്ലൊരു കാര്യമാണ്. ശങ്കരാചാര്യ സ്വാമിജികളും മണ്ഡല മിശ്രനുമായിട്ടൊരു വാദം നടന്ന കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം, ഈ കഥയിൽ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അത് ആ ദൃഷ്ടാന്തം നമ്മൾ എടുത്താൽ പഴയ വാദരീതി, കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്തിരുന്നതും ഒരാൾ മറ്റൊരാളെ വാദിച്ച് തോൽപ്പിച്ചിരുന്നതിൻ്റെയൊക്കെ നിയമവിധികൾ എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഗഹനമായിട്ടാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ, അതായത് ഒരു ഒരു മൂലമായിട്ടുള്ളൊരു തത്വമായിരുന്നു ഈ വാദരീതി. അല്ലെങ്കിൽ എത്ര റിച്ചായിരുന്നു നമ്മുടെ സംസ്കാരം എന്ന് മനസ്സിലാക്കുന്നതാണ് ഈ വാദരീതി. അവിടെ ഈ പറയുന്ന ഭേദങ്ങളും ഇതൊന്നും ഇല്ല. അപ്പൊ സഭയിൽ യോഗ്യനാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരാളൊരു വാദം ഉന്നയിക്കണമെങ്കിൽ അയാൾ ആദ്യം അയാളെ യോഗ്യത സഭ്യരെ അറിയിച്ചിരിക്കണം. ഞാൻ ഈ വാദം ഉന്നയിക്കാൻ എൻ്റെ അടുത്ത് ഇന്ന എൻ്റെ ക്വാളിഫിക്കേഷൻ ഉണ്ട്,
ഞാനിത് പഠിച്ച ആളാണ്, ഞാനിത് ഗുരുവിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, ഏത് ഗുരുവിൽ നിന്ന് പഠിച്ചു, ഏത് ഗ്രന്ഥങ്ങൾ പഠിച്ചു, അയാളെ സ്വയം എന്തൊക്കെ ഗ്രന്ഥങ്ങൾ എഴുതി, ഇതൊക്കെ ക്വാളിഫൈഡ് ആയിട്ട് പറഞ്ഞ് ഈ വാദം ഉന്നയിക്കാൻ ഞാൻ യോഗ്യനാണെന്ന് സ്ഥാപിച്ചാലേ അയാൾക്ക് ആ വാദം ഉന്നയിക്കാൻ അവസരം കൊടുക്കുകയുള്ളൂ. അപ്പോഴേ അയാൾ അതിന് സഭ്യനാവുള്ളൂ. അപ്പൊ ശങ്കരാചാര്യ സ്വാമിജികളും മണ്ഡലവിഷയങ്ങളുമായിട്ട് വാദം നടക്കാൻ പോകും. അപ്പൊ ശങ്കരാചാര്യ സ്വാമിജികളുടെ സിദ്ധാന്തം, വേദത്തിന്റെ സാരം വേദാന്തമാണ്, വേദാന്തം പറയുന്നത് ബ്രഹ്മമാണ് സത്യം, കർമ്മം കൊണ്ട് മോക്ഷം സാധിക്കില്ല, ജ്ഞാനം കൊണ്ടേ മോക്ഷം സാധിക്കൂ, കർമ്മം മോക്ഷത്തിന് മാർഗമാണ്, പക്ഷെ ജ്ഞാനമാണ് സാക്ഷാത് സാധനം. ജ്ഞാനം സിദ്ധിക്കാനുള്ള യോഗ്യത കിട്ടുകയാണ് കർമ്മം കൊണ്ട് എന്ന് ആണ് സ്വാമിജികളുടെ സിദ്ധാന്തം. മണ്ഡലമിശ്രൻ മീമാംസകനായിരുന്നു, അതായത് പക്കാ മീമാംസകനായി നേരത്തെ പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് വേദം സത്യമാണ്, വേദം അപൗരുഷേയമാണ്, വേദം പറയുന്നത് കർമ്മമാണ്, കർമ്മ സിദ്ധാന്തം മാത്രമേ സത്യമായിട്ടുള്ളൂ, കർമ്മത്തിനപ്പുറത്തൊന്നുമില്ല ഇപ്പുറത്തും ഒന്നുമില്ല, കർമ്മം മാത്രം സത്യം. അവിടെ ബ്രഹ്മം വേറെയില്ല, ജ്ഞാനം വേറെയില്ല, ജ്ഞാനമൊക്കെ ഉപാസനയിൽ തന്നെ പെടുന്നതാണ്, കർമ്മത്തിന്റെ ഭാഗമായിട്ടുള്ള ഉപാസന അത് തന്നെയാണ് ജ്ഞാനം. വിദ്യയും ജ്ഞാനവും കർമ്മവും ഒക്കെ ഒന്ന് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ആജീവനം കർമ്മം ചെയ്തുകൊള്ളുക, യാവത് ജീവേത്, എപ്പോഴും വരെ ജീവിക്കുന്നു, അഗ്നിഹോത്രം ജുഹ്യാത്, അഗ്നിഹോത്രം ചെയ്തുകൊണ്ടിരിക്കണം. കുർവന്നേവേഹ കർമാണി ജിജീവിഷേ ചതകും സമാഹ, 100 വർഷമുണ്ടെങ്കിലും 100 വർഷം മുഴുവൻ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. കർമ്മം വിടാൻ പാടില്ല, നിത്യകർമ്മങ്ങൾ ഒരു കാരണവശാലും വിടാൻ പാടില്ല, അങ്ങനെ വിട്ടാൽ അത് പാപമായി എന്ന് വാദിക്കാനുള്ള, അദ്ദേഹം ശാസ്ത്ര പണ്ഡിതൻ എന്നുള്ള രീതിയിൽ വളരെ വലിയ പണ്ഡിതനായി, അന്നത്തെ കാലത്ത് വലിയ പണ്ഡിതനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹവുമായിട്ട് വാദം ചെയ്യാൻ കുമാരനഭട്ടൻ പറഞ്ഞു വിട്ടത്. അപ്പൊ അദ്ദേഹത്തെ വാദത്തെ തോൽപ്പിച്ചാൽ ശങ്കരാചാര്യർക്ക് അറിയാമായിരുന്നു അദ്വൈത മതം ലോകത്ത് സ്ഥാപിക്കാൻ കഴിയുമെന്ന്. അത്രയും വലിയ പണ്ഡിതനായിരുന്നു മണ്ഡലമിശ്രൻ. അപ്പൊ മണ്ഡലമിശ്രന്റെ ഗൃഹത്തിലെ ശങ്കരാചാര്യ സ്വാമിജികൾ എത്തുന്നു. എത്തുന്ന സമയത്ത് മണ്ഡലമിശ്രൻ കർമ്മത്തിൽ വ്യാപൃതനായിരുന്നു. അപ്പൊ ശങ്കരാചാര്യ സ്വാമിജികള് സന്യാസിയാണ്, മുണ്ടനൊക്കെ ചെയ്ത് തലയിൽ മുണ്ട കെട്ട് കയറി പോയി. അവിടെ ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോ കർമ്മത്തിൽ വ്യാപൃതനാണ്, അങ്ങ് നിൽക്കൂ, ആ കർമ്മം കഴിഞ്ഞിട്ട് അങ്ങനായിട്ട് സംസാരിക്കാം. കർമ്മം കഴിഞ്ഞു, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്ക് ഭിക്ഷയല്ല വേണ്ടത്, സാധാരണ രീതിയിൽ സന്യാസിമാര് ഭിക്ഷയ്ക്കാണ് ഗൃഹസ്ഥരുടെ അവിടെ പോവുക, ഭിക്ഷയാണെങ്കിൽ ശ്രാദ്ധം കഴിഞ്ഞിട്ട് ഭിക്ഷ തരാമെന്ന് പറഞ്ഞു. അപ്പൊ അല്ല, ഭിക്ഷയ്ക്കല്ല ഞാൻ വന്നത്, ഞാൻ വാദഭിക്ഷയ്ക്കാണ് വന്നത്, എനിക്ക് നിങ്ങളുമായിട്ട് വാദം ചെയ്യണമെന്ന്. അപ്പൊ ഉടനെ ഇത് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ്, എന്തുകൊണ്ടാണ് വാദം ചെയ്യാൻ പോകുന്നത്, ഏതാണ് വിഷയം? കാരണം അന്നത്തെ കാലത്ത് ബുദ്ധമതം വളരെ പ്രചരിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം ഉദ്ദേശിച്ച ചിലപ്പോൾ ബുദ്ധമതത്തിന്റെ വാദമായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വാദം ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ പറഞ്ഞു, അല്ല, വേദാന്തത്തെ കുറിച്ചാണ് വാദം ചെയ്യുന്നത്, ഇതാണ് നമ്മുടെ വാദം, ഇതാണ് എന്റെ യോഗ്യത എന്നൊക്കെ ശങ്കരാചാര്യ പരിചയപ്പെടുത്തി. പരിചയപ്പെടുത്തിയപ്പോ വാദഭിക്ഷ ചോദിച്ചാണ് ഭിക്ഷ വന്നിരിക്കുന്നത്, കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കൊടുക്കാതിരിക്കുന്നത് ധർമ്മമല്ല, ഗൃഹസ്ഥ ധർമ്മമല്ല, അതുകൊണ്ട് ശരി വാദം ചെയ്യാന്ന് പറഞ്ഞു. വാദം ചെയ്യാന്ന് പറഞ്ഞ് തീരുമാനിച്ചു. അപ്പൊ വാദത്തിന് രണ്ടുപേര് വാദിക്കാനിരിക്കുമ്പോ മൂന്നാമതൊരാള് വേണം, അതായത് നിർണായകൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അധ്യക്ഷൻ എന്ന് പറയുന്ന ഒരാൾ വേണം. ഇപ്പൊ പ്രശ്നമായി അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ആര് ആവും? ശങ്കരാചാര്യന്റെ ശിഷ്യന്മാർ കൂടെയുണ്ട്, മണ്ഡലമിശ്രനുണ്ട്. അപ്പൊ അധ്യക്ഷത വഹിക്കാൻ ആരിരിക്കും എന്ന് ചർച്ചയായി. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവര് റെക്കമെൻഡ് ചെയ്തു. എന്താണ് റെക്കമെൻഡ് ചെയ്തത്? മണ്ഡലമിശ്രന്റെ ഭാര്യ ഉഭയഭാരതി എന്നുള്ള മണ്ഡലമിശ്രന്റെ ധർമ്മപത്നി, അവര് ഈ വാദത്തിന് അധ്യക്ഷയാവാൻ യോഗ്യയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, അന്നുണ്ടായിരുന്ന ധാർമ്മികവും സത്യനിഷ്ഠയുമായിട്ടുള്ള ഉറപ്പ് എത്ര വലുതായിരുന്നു എന്നാണ്, എത്ര നന്നായിരുന്നു, എത്ര ക്ലിയർ ആയിരുന്നു എന്നാണ്. ഒരു സ്ത്രീ ഒന്നാമത്തെ കാര്യം, രണ്ടാമത്തെ കാര്യം ആരാണോ പ്രതിവാദി അവരുടെ പത്നിയാണ്, വൈഫാണ്. എന്തായാലും പത്നി എന്നുള്ള രീതിയിൽ എത്ര തന്നെ തമ്മിലടി ഉണ്ടായിരുന്നാലും ഇങ്ങനൊരു സന്ദർഭത്തിൽ ഭർത്താവിനോടൊപ്പമേ നിൽക്കൂ, അത് സാമാന്യ നിയമമാണ്, അത് മാറി പറയാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള പത്നിയെ അധ്യക്ഷയാക്കുക, എന്നിട്ട് അവരുടെ വീട്ടിൽ തന്നെ അവരുടെ ഭിക്ഷയും കഴിച്ച് വാദിക്കുക, ഇതൊക്കെ നമുക്ക് ഇന്ന് ചിന്തിക്കാൻ കഴിയും.
ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. അത് കാണിക്കുന്നത് അന്നത്തെ ഈ ന്യായപരമായ വാദരീതിയുടെ യഥാർത്ഥ സ്വരൂപമായിരുന്നു. കാരണം വാദിക്കുമ്പോൾ എന്താണ് നിയമം, അത് നിയമം എഴുതി വെച്ചിട്ടുണ്ട്, വാദത്തിനുള്ള നിയമം. ആ നിയമം ആർക്കും ലംഘിക്കാൻ പറ്റില്ല, ലംഘിച്ചാൽ അത് നിഗ്രഹസ്ഥാനമാവും, വാദം നിന്നുപോകും. ആരാണോ അത് ലംഘിക്കുന്നത് അയാൾ തോറ്റതായിട്ട് സമ്മതിക്കുന്നു. അങ്ങനെയാണ് സ്ഥിതി. അതുകൊണ്ട് ഒരിക്കലും അത് ലംഘിക്കില്ല, സത്യനിഷ്ഠമാണ്, സത്യത്തിൽ ഉറച്ചാണ് ഈ വാദം നടത്തുന്നത്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ഇതുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ വെച്ച വാദത്തിനുള്ള പ്രബന്ധം എന്താണ്, നിബന്ധന എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ആരാണോ ഈ വാദത്തിൽ തോൽക്കുന്നത് അയാൾ മറ്റേയാളുടെ സിദ്ധാന്തം അംഗീകരിച്ച് അയാളുടെ ശിഷ്യനായിക്കൊള്ളണം എന്നാണ് നിയമം. അപ്പൊ അത് അതിലും വലിയ കഷ്ടം. ഇപ്പൊ മണ്ഡലമിശ്രനാണ് തോൽക്കുന്നതെങ്കിൽ മണ്ഡലമിശ്രൻ ശങ്കരാചാര്യന്റെ ശിഷ്യനായിക്കൊള്ളണം, സന്യാസം സ്വീകരിച്ച് പൊക്കൊള്ളണം. അങ്ങനെയായാൽ കുടുംബം ഇല്ലാണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ കുടുംബം ഇല്ലാണ്ടാകുന്നതാണ് നിബന്ധന. ആ നിബന്ധന നിർണായകയായിരിക്കുന്നതോ സ്വന്തം പത്നിയും. അപ്പൊ ഒരിക്കലും ഒരു ഭാര്യയും തന്റെ ഭർത്താവ് സന്യാസിയായിട്ട് പോകട്ടെ എന്ന് വിചാരിക്കില്ല. അപ്പൊ അതായിരുന്നു വലിയ പ്രശ്നം. അപ്പൊ ആ അത് പരിപാലിക്കാനിരിക്കുന്ന ആ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്നാലോചിക്കുക. പിന്നെ ശങ്കരാചാര്യന്റെ പക്ഷത്തു നിന്ന് ചിന്തിച്ചാൽ ഒരമ്മ അവരാണ് ഇത് നിർണയിക്കാനിരിക്കുന്നത്. ശങ്കരാചാര്യമായിട്ട് ഒരു മുൻ പരിചയവുമില്ല, ഇയാൾ ആരാണ് എന്താണ് ഒന്നും അറിയില്ല. ഇയാളുടെ വാദം പുതിയതായിട്ട് കേൾക്കാൻ പോവുകയാണ്. ഇനി ഇവർ പണ്ഡിതയാണോ, ഞാൻ പറയുന്ന വാദങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇവർ യോഗ്യയാണോ എന്നും അറിയില്ല. പക്ഷെ ആ യോഗ്യത എങ്ങനെയാണ് ശങ്കരാചാര്യം നിശ്ചയിച്ചത്? രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവിടെ ഉണ്ടായിരുന്ന സഭ്യരെ റെക്കമെൻഡ് ചെയ്തു, അപ്പൊ അവര് കള്ളം പറയില്ല. രണ്ടാമത്, കള്ളം പറയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാദിയെ ചതിക്കാനോ അങ്ങനെയുള്ളതൊന്നും അവർ ചെയ്യില്ല. രണ്ടാമത്, മണ്ഡലമിശ്രം കർമ്മനിഷ്ഠനാണ്. അപ്പൊ ഒരിക്കലും അയാള് കള്ളം ചെയ്യുകയോ കള്ളം പ്രവർത്തിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യില്ല. അപ്പൊ മണ്ഡലമിശ്രൻ അംഗീകരിച്ചു, ഈ വാദം കേട്ട് നിർണയിക്കാൻ എന്റെ ധർമ്മപത്നി യോഗ്യയാണ്. അപ്പൊ അതിലും ശങ്കരാചാര്യം വിശ്വസിച്ചു. ഇനി മൂന്നാമത്തെ വലിയൊരു കാര്യം, നമ്മുടെ ഇന്ന് സമൂഹത്തില് ശങ്കരാചാര്യനെ കുറിച്ച് മറ്റൊക്കെ പ്രചരിപ്പിച്ചിരിക്കുന്നതിൽ തെറ്റായിട്ട് കൊണ്ടുള്ള ഒരു വലിയൊരു കാര്യം, ശങ്കരാചാര്യ സ്ത്രീ വിരുദ്ധയായിരുന്നു, സ്ത്രീകളെയൊക്കെ അദ്ദേഹം അപമാനിച്ചു എന്നാണ് ആൾക്കാർ പറയുന്നത്. അങ്ങനെ അപമാനിക്കാനുള്ള എന്തെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം മണ്ഡലമിശ്രന്റെ പത്നിയെ അധ്യക്ഷയാക്കി വാദത്തിന് പോകില്ലായിരുന്നു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ശങ്കരാചാര്യരുടെ ജീവിതത്തില് ഏറ്റവും നിർണായകമായിട്ടുള്ള, ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ വാദം എന്ന് പറയുന്നത്. ഇതിന് ജയിച്ചാൽ അദ്ദേഹത്തിന്റെ അദ്വൈത സിദ്ധാന്തം ലോകം മുഴുവൻ അംഗീകരിക്കും, എല്ലാ പണ്ഡിതരും അംഗീകരിക്കും എന്നുള്ളതാണ് അവസ്ഥ. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം പറ്റും എന്നുള്ളൊരു സംശയമുണ്ടെങ്കിൽ, ആ അമ്മയിൽ എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ ഒരിക്കലും ശങ്കരാചാര്യർ അതിന് തയ്യാറാകില്ല. മണ്ഡലമിശ്രം ശരി, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭർത്താവാണ് എന്നുള്ള രീതിയിൽ നമുക്ക് സമ്മതിക്കാം. പക്ഷെ ശങ്കരാചാര്യന്റെ പക്ഷത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, അപ്പൊ അവിടെ പറയുന്ന കഥയില് മറ്റ് ശിഷ്യന്മാരൊക്കെ ഇതിൽ സംശയം പ്രകടിപ്പിച്ചുവെന്നും ശങ്കരാചാര്യ സ്വാമികൾ അങ്ങനെ അല്ല, ഞാൻ ആ അമ്മയിൽ കാണുന്നത് സരസ്വതിയെയാണ് എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കാം, എത്ര ഭാവാത്മകമായിരുന്നു അദ്ദേഹത്തിന് സ്ത്രീകളോടുണ്ടായിരുന്ന ആദരവെന്ന് ഈ ഒരൊറ്റ ദൃഷ്ടാന്തം മതി. ബാക്കിയൊക്കെ അദ്ദേഹം പറഞ്ഞതും പറയാത്തതിന്റെ അത് അർത്ഥം വേറെയാണ്. പക്ഷെ അത് പ്രചരിപ്പിച്ചില്ല, ഇതിലാരും പറയാറില്ല. ഇതെപ്പോഴോ ഒരു സ്ഥലത്ത് എവിടെയോ ഒരിക്കൽ, ഞാനിത് പല പ്രഭാഷണങ്ങളിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥലത്ത് നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും. അപ്പൊ അദ്ദേഹം എത്ര ആദരവാണ് കൊടുത്തതെന്നുള്ളത് ഒരു വാക്യം കൊണ്ട്, ഇത് വോട്ടെടുത്തിട്ടില്ല, ആരുടെയും ചോദിച്ചിട്ടില്ല, മറ്റു അഭിപ്രായങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഉഭയഭാരതി സരസ്വതിയാണ്, അവർ നിർണയിക്കുന്നത് ശരിയായിരിക്കും, അതിലപ്പുറത്ത് പുറത്തില്ല. ധർമ്മത്തിന്റെ ജയമാണ്, ധർമ്മം അവിടെ സ്ഥാപിക്കപ്പെട്ടിരുന്നു എന്നാണ് അത് കാണിക്കുന്നത്. അപ്പോ ഉഭയഭാരതിയെ അധ്യക്ഷയാക്കി അംഗീകരിക്കാൻ രണ്ടുപേരും തയ്യാറായി. അപ്പോ രണ്ടുപേരുടെ പക്ഷം അത് സ്വീകരിച്ചു, ആ അമ്മയെ അവർ അധ്യക്ഷയായിട്ട് സ്വീകരിച്ചു, അധ്യക്ഷയ്ക്ക് സ്ഥാനം കൊടുത്തു. പക്ഷെ പ്രശ്നം വേറെയാണ്, ഈ അധ്യക്ഷ മുഴുവൻ വാദം കേട്ടുകൊണ്ടിരിക്കണമെന്നാണ് എൻ്റെ അർത്ഥം. കേട്ടുകൊണ്ടിരുന്നാലേ നിർണയം പറയാൻ പറ്റും. പക്ഷെ അവർ വീട്ടമ്മ കൂടിയാണ്, ഈ രണ്ടുപേരും വാദിച്ച് വിശന്ന് വരുമ്പോൾ ഭക്ഷണം കൊടുക്കേണ്ടതും അവരാണ്. അപ്പൊ ഭക്ഷണം പാചകം ചെയ്യണം, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചു പോകേണ്ടി വരും, കുക്കിംഗ് ചെയ്യാൻ വേണ്ടി കഴിച്ചു പോകേണ്ടി വരും. അപ്പൊ ഇത് ആ സമയത്ത് ആരും നോക്കും. അങ്ങനെ വന്നപ്പോൾ ഒരു നിബന്ധന, ഒരു കണ്ടീഷൻ അവിടെ വെച്ചു. എന്താണ്? രണ്ടുപേരെയും ആസനത്തിൽ ഇരുത്തി രണ്ട് മാല ഇട്ട് കൊടുത്തു. ഉഭയഭാരതി രണ്ട് മാല രണ്ടുപേർക്ക് ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ
അടുക്കളയിലേക്ക് പോകും. അപ്പൊ ചിലപ്പോൾ എനിക്ക് വാദം കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ രണ്ടുപേരും വാദിക്കാനിരിക്കുന്നു, വാദം നടക്കും. വാദം നടക്കുമ്പോൾ ആരുടെ മാലയാണോ ആദ്യം വാടുന്നത്, ആരുടെ പൂമാലയാണോ ആദ്യം വാടുന്നത്, അയാൾ തോറ്റതായിട്ട് ഞാൻ പിന്നെ നിർണയത്തിന് വരുമ്പോൾ അത് ഞാൻ ഫാക്ടറായിട്ട് എടുക്കും, അതൊരു നിമിത്തമായിട്ട് എടുക്കും എന്ന് പറഞ്ഞ് രണ്ട് മാല ഇട്ടു. ഇത് വളരെ എന്താണ് രഹസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ രണ്ടുപേർക്കും മാല ഇട്ട് കൊടുത്തു. രണ്ടുപേര് രണ്ട് പുരുഷന്മാര് ഇരുന്ന് രാപ്പകൽ വാദിക്കുകയാണ്. അനേക ദിവസങ്ങളാണ് നീണ്ടു നിന്നത്. അപ്പൊ ഈ മാല വാടാതിരിക്കണം. ഈ മാല വാടുന്നതിന്റെ എന്താണ്, മാല വാട് സാധാരണ രീതിയിൽ ഇപ്പൊ ഏത് മാല നമ്മൾ കുറച്ച് സമയം ഇട്ടാലും ശരീരത്തിന്റെ ചൂടുകൊണ്ട് മാല വാടും. പക്ഷെ മാല വാടിക്കഴിഞ്ഞാൽ അയാൾ തോറ്റതായിട്ട് സമീകരിക്കുന്നത്. അതിനർത്ഥം അയാൾ പറയുന്ന സിദ്ധാന്തങ്ങൾ പൂർണ്ണമായിട്ടും അയാൾ അംഗീകരിച്ചതാണെങ്കിൽ മനസ്സ് ശാന്തമായിരിക്കും. പറയുന്ന കാര്യങ്ങളിൽ വിക്ഷോഭമില്ലെങ്കിൽ മനസ്സ് ശാന്തമായിരിക്കും. വിക്ഷോഭങ്ങളും പ്രക്ഷോഭങ്ങളും വരുന്നത്, മനസ്സ് അശാന്തമാകുന്നത് നമ്മൾ പറയുന്ന കാര്യത്തെ തന്നെ സമർത്ഥിക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൽ തന്നെ പൂർണ്ണ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ മനസ്സിന് പ്രക്ഷോഭമുണ്ടായാൽ, മനസ്സ് വിചലിതമായാൽ, മനസ്സ് അശാന്തതയിലേക്ക് പോയാൽ ശരീരത്തിൽ കൂടുതൽ ചൂടുണ്ടാകും. നമുക്കറിയാമല്ലോ, ദേഷ്യം വരുമ്പോഴും അല്ലെങ്കിൽ വാദിക്കുമ്പോഴും നമ്മൾ തമ്മിൽ വഴക്കിടുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് ചൂട് വരികയും കണ്ണുകൾ ചുമക്കുകയും വേർപ്പ് വരികയൊക്കെ ചെയ്യും. അതിൻ്റെ അർത്ഥം ശരീരം അനാവശ്യമായിട്ട് ചൂടാവും. അനാവശ്യമായിട്ട് ചൂടായാൽ അതിനർത്ഥം അയാൾ പറഞ്ഞതിൽ അതിൽ അയാൾക്ക് എന്തോ പിഴങ്ങി പറ്റിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ പാല വാടും, മാല കരിയും. ശാന്തമായാണ് സംസാരിക്കുന്നതെങ്കിൽ, ആ വാദത്തിന്റെ യഥാർത്ഥ നിയമത്തോടുകൂടി ശാന്തമായാണ് സംസാരിക്കുന്നതെങ്കിൽ ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള ചൂടോ മനസ്സിന് പ്രക്ഷോഭമോ ഉണ്ടേക്കേണ്ട ആവശ്യമില്ല. പറയേണ്ടത് പറഞ്ഞാൽ മതി, പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ മതി, കേൾക്കേണ്ടവർ കേൾക്കും, അത് മനസ്സിലാക്കും. അപ്പോൾ മാല പാടില്ല, ഇതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയത. അപ്പോൾ അങ്ങനെ പറഞ്ഞ് മാല ഇട്ടു. ഈ വാദം നടന്നു, ദിവസങ്ങളോളം കഴിഞ്ഞു. അവസാനം വാദത്തിൽ കർമ്മകാണ്ഡം, അതായത് മുണ്ടനമിശ്രന്റെ പക്ഷം തോൽക്കുകയും മണ്ഡല മിശ്രന്റെ മാല ഇതേപോലെ വാടിപ്പോവുക, അദ്ദേഹം പലവട്ടം പ്രക്ഷുബ്ധനാകുകയും ചെയ്തതൊക്കെ ആയിട്ട് വിജയത്തിൽ കാണാൻ പറ്റും. അപ്പൊ കഥ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ന്യായ സിദ്ധാന്തത്തിന്റെ ഒരു ആധികാരികതയാണ്. അന്നുണ്ടായിരുന്ന പ്രചാരം എത്ര നന്നായിരുന്നു അത് എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പൊ ഈ രീതിയിലുള്ള സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കാൻ ന്യായ സിദ്ധാന്തം ഉപകരിക്കും. അതുപോലെ തന്നെ വൈശേഷിക സിദ്ധാന്തവും. വൈശേഷിക സിദ്ധാന്തത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അണുവാദമാണ്. ഇപ്പോൾ ആയുർവേദത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആയുർവേദത്തിൽ പറയുന്ന അണുസിദ്ധാന്തം, പരമാണുവിൻ്റെ ആ മാറ്റത്തെ പ്രകടനം അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റാണ് മറ്റ് പിന്നെ വസ്തുക്കളെന്ന് പറയുന്ന ആ ഒരു അവസ്ഥ, സത്വരജസ്തമസ് മൂന്ന് ഗുണങ്ങളുടെ ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥ പരമാണുഭാവമാണ്. ഈ പരമാണു സിദ്ധാന്തം വൈശേഷിക ദർശനത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ആരൊക്കെയാണോ പിന്നെ പരമാണുക്കളെ കുറിച്ച് പറഞ്ഞത്, ബുദ്ധമതത്തിലും പരമാണു സിദ്ധാന്തം അവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് അണുക്കൾ ചേർന്ന് ദ്വിയണുകളുണ്ടാകും, അങ്ങനെ മൂന്ന് ദ്വിയണുകൾ ചേർന്ന് ത്രസ്രേണു ഉണ്ടാവും, പിന്നെ ത്രസ്രേണുകൾ ചേർന്ന് ചതുരകണുണ്ടാകും, ചതുരകണുകളും ചേർന്ന് ഈ സൃഷ്ടിയെല്ലാം ഉണ്ടാകും. അങ്ങനെ ഓരോന്നിനും ഈ പറയുന്ന അണു എന്ന ഭാവമുണ്ട്. കണാദൻ എന്നാണ് ആ ഋഷിയുടെ പേര്. അദ്ദേഹത്തിന് ഈ സിദ്ധാന്തം സിദ്ധിച്ചു കിട്ടിയത് എങ്ങനെയാണെന്നോ, അതിനൊരു കഥ പറയുന്നുണ്ട്. കണാദൻ എന്ന് പറഞ്ഞാൽ കണാനത്തി ഇതി കണാദഹ, ഓരോരോ കണങ്ങളെ എടുത്ത് ഭക്ഷിച്ച് ജീവിക്കുന്ന ആളായിരുന്നു. അത്രയും വലിയ തപസ്യയായിരുന്നു കണാദൻ. എന്താണ് അദ്ദേഹം ഭക്ഷിച്ചിരുന്നത്? കൃഷി കഴിഞ്ഞ് എല്ലാവരും എന്താണ് ഞാറ എന്താ പറയുന്നത്, നെല്ലൊക്കെ പഴുത്തു കഴിയുമ്പോൾ അത് അറുത്ത് കൊണ്ടുപോയി കഴിയുമ്പോൾ, ഈ കൊണ്ടുപോകുന്ന വഴിക്കും അറുക്കുന്ന സമയത്തും ഒക്കെ ആ വയലിൽ കുറേ നെല്ലുകൾ വീണ് കിടക്കും. അത് ഏത് ആയാലും വീണും കുറേയൊക്കെ വീണ് കിടക്കും. അങ്ങനെ വീണ് കിടക്കുന്ന എല്ലാവരും കൊണ്ടുപോയതിന് ശേഷം കർഷകർ അവരുടെ മുതൽ മുഴുവൻ കൊണ്ടുപോയതിന് ശേഷം ശേഷിച്ച് അവിടെ വീണ് കിടക്കുന്ന ആ നെൽമണികളെ പെറുക്കിയെടുത്ത് കൊണ്ടുവന്ന് സൂക്ഷിച്ചു വച്ച് അതിനെ പൊടിച്ച് കഴിച്ച് ജീവിച്ച ആളാണ് കണാദൻ. അങ്ങനെ തപസ് ചെയ്ത് ജീവിച്ചതാണ്. അപ്പൊ ഇങ്ങനെ വീണ് കിടക്കുന്ന ഓരോ കണികളെയും എടുത്ത് ഭക്ഷിച്ചു എന്നതിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ വിചാരമുണ്ടായത്. കാരണം അതെല്ലാം ഓരോന്നിൽ നിന്ന് കഴിച്ചാണല്ലോ ഞാൻ ജീവിക്കുന്നത്, എൻ്റെ ഈ ശരീരം പൊട്ടിപ്പെടുന്നത് ഈ ഓരോ നെൽമണികളിലൂടെയാണല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു.
അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഈ ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടി പരമാണുക്കളിലാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ആ കണ്ടെത്തൽ ഇന്നും സത്യമായിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കാം എത്ര സിമ്പിളായിരുന്നു ആൾക്കാർ. ഇപ്പൊ കണാദനെ പോലുള്ള ഒരു ഋഷി ഇന്നുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഉള്ള സുഖ സൗകര്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാകാവുന്ന പ്രശസ്തിയും ഒക്കെ കുറിച്ച് ആലോചിച്ചു. ഇന്നിപ്പോ നമ്മൾ ഐസക് ന്യൂട്ടനും അല്ലെങ്കിൽ ഐൻസ്റ്റീനും അല്ലെങ്കിൽ പുതിയ പുതിയ വലിയ വലിയ സയന്റിസ്റ്റുകൾക്ക് നോബൽ പ്രൈസ് കൊടുക്കുന്നത് പോലെയൊക്കെ എത്രയെങ്കിലും നോബൽ പ്രൈസ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. അതിന് എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നേക്കാം. പക്ഷെ അതൊന്നുമില്ലാത്ത ഒരു സാധാരണ ജീവിതത്തിൽ, അപ്പൊ ഇതിലും നമുക്ക് അപ്പുറത്തൊന്നും ചിന്തിക്കാനില്ല. സ്വന്തമായിട്ട് ആരുടെ ചോദിക്കുന്നു പോലുമില്ല. ആൾക്കാർ വേസ്റ്റായിട്ട് തള്ളിക്കളയുന്ന എടുക്കാതെ കളയുന്ന ഇതിന്റെ നുള്ളിപ്പറക്കി കൊണ്ടുവന്ന് ജീവിച്ചിരുന്ന ആളാണ് കണാദൻ. അതുകൊണ്ടാണ് കണാദത്തീതി കണാദ എന്ന അദ്ദേഹത്തിന് പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ കണാദന്റെ മുഖ്യമായിട്ട് ഈ സിദ്ധാന്തം നമുക്ക് വരും. പിന്നെ ദ്രവ്യ ഗുണകർമ്മങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് വളരെ വിസ്തരമാണ്. ഈ ദ്രവ്യവും ഗുണവുമായിട്ടുള്ള സംബന്ധം അതൊക്കെ നമ്മളെ ശാസ്ത്രങ്ങൾ ഇന്നും പല രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഏറ്റവും മഹത്വമായിട്ടുള്ള മറ്റൊന്ന് പറയാനുള്ളത് ഗുരുത്വം. ഗുരുത്വം കണ്ടുപിടിച്ചത് ഐസക് ന്യൂട്ടൻ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ന്യായ ദർശനത്തിലും വൈശേഷിക ദർശനത്തിലും ഗുരുത്വത്തെ ഒരു ഗുണമായിട്ട് എത്രയോ കാലം മുമ്പ് അവർ പറഞ്ഞിട്ടുണ്ട്. അത് ഭൂമി വസ്തുക്കളെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നുവെന്നും വസ്തുക്കൾ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത് ഭാരം കൊണ്ടാണെന്നും ആ ഭാരം ഈ ആകർഷണത്തിന്റെ ഫലമായിട്ടാണെന്നും ആ ഭാരം കൊണ്ട് വസ്തുവെ, അതായത് ഒരു മാമ്പഴം മുകളിൽ നിന്ന് വീഴാൻ, ഞെട്ടിൽ നിന്ന് പൊട്ടാനായിട്ട് കാരണമായി നിമിത്തമായിരിക്കുന്നത് ഭാരമാണെന്നും അത് കഴിഞ്ഞ് അതിൽ വേഗത ഉണ്ടായിട്ടാണ് താഴേക്ക് വീഴുന്നതെന്നും വളരെ വ്യക്തമായിട്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മളെ സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് സൂചനയേ ഇല്ല. ഇതേ കാര്യമാണ്, അതായത് നമ്മൾ കമ്പാരിസൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അത് വിശദമായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും നോക്കാവുന്നതാണ്. ന്യൂട്ടൺ പറഞ്ഞ ഈ പറഞ്ഞ ദ്രവ്യ സംബന്ധമായിട്ടുള്ള ഗുരുത്വവും ഇതുമായിട്ടുള്ള സിദ്ധാന്തം എന്തൊക്കെയുണ്ടോ, വേഗത സംബന്ധമായിട്ടുള്ള സിദ്ധാന്തം, വെലാസിറ്റിയുടെ സിദ്ധാന്തം ഒക്കെ എന്താണോ അദ്ദേഹം പറഞ്ഞത്, അതൊക്കെ മൗലികമായിട്ട് ഇതിലുണ്ട്. സംശയം നമുക്ക് തോന്നും ഒരു പക്ഷേ ന്യൂട്ടൺ ഇത് പഠിച്ചിട്ടാണ് ഇത് പറഞ്ഞത്, അത്ര വ്യക്തമാണ്. അക്കാര്യത്തിൽ ഏതൊരു സംശയമില്ല. ഇതൊക്കെ എത്രയോ കാലങ്ങളുണ്ട് സൂത്രങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ വേഗതയെക്കുറിച്ചുള്ള സിദ്ധാന്തം, ഗുരുത്വത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം, വസ്തുക്കളുടെ പരിണാമ സിദ്ധാന്തം. ഇപ്പൊ പച്ചക്കായ പഴുത്തക്കായ ആകുന്നത് എങ്ങനെ, നമ്മൾ പഠിച്ചിരിക്കുന്ന എന്താണ് പച്ചക്കായ എങ്ങനെയാണ് പഴുത്തതാകുന്നത്, അതിലെ ഓരോ പരമാണുവിലും മാറ്റം സംഭവിച്ച് പച്ച കളർ മാറി അതിൻ്റെ അകത്തെ കോശങ്ങൾക്ക് മാറ്റം വന്ന് അണുക്കൾക്ക് മാറ്റം വന്ന് അത് പഴുത്തതായി തീരുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത് സയൻസിൽ. ഇതേ കാര്യമാണ് വൈശേഷികർ പറഞ്ഞിരുന്നത്. നമുക്ക് സങ്കടം തോന്നും, ഇത്രയും കാലം മുമ്പ് വ്യക്തമായിട്ട് അവർ ഇതൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ഇതൊന്നും ഒളിഞ്ഞു കിടന്നതല്ല. ഇതൊക്കെ വർഷങ്ങളായിട്ട് ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ്, ഇന്ന് നമുക്ക് പ്രകാശിപ്പിച്ച് കിട്ടിയിട്ടുണ്ട്, അതിന്റെ വ്യാഖ്യാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ് അണുക്കളിൽ നടക്കുന്ന മാറ്റമാണ് പിന്നെ മാറ്റമായി തീരുന്നത്, ഓരോ അണുവും മാറി മാറി വരുന്നു. അതിന് രണ്ടു തരം യുക്തികൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ശബ്ദത്തെ കേൾക്കുന്നത്, നമ്മൾ ശ്വസിക്കുന്നത്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ഇതൊക്കെ അക്ഷപാദൻ പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ അത് തന്നെയായിട്ട് അംഗീകരിക്കുന്നത്. അതുകൊണ്ട് ഈ സയൻസ് ഒന്നും വരുന്നതിന് മുമ്പ് നമ്മുടെ ഋഷിമാരും നമ്മുടെ പിന്നെ ദാർശനികരും സയൻസ് എന്ന് പറഞ്ഞ് പഠിച്ചിരുന്നത് ഈ സിദ്ധാന്തങ്ങളെയാണ്. ഇന്നും നമ്മുടെ ഗുരുകുലങ്ങളിൽ നമ്മുടെ ആശ്രമങ്ങളിലൊക്കെ സയൻസ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇതിനെയാണ്. ഇത് പഠിക്കുന്നവർക്ക് പിന്നെ ഫിസിക്സ് പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം അതിലെന്തൊക്കെയാണോ പറയുന്നത് അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ന്യായ സിദ്ധാന്തത്തിൽ ഉദയനാചാര്യൻ്റെ സിദ്ധാന്തം വളരെ വ്യക്തമാണ്. അപ്പൊ അങ്ങനെ ന്യായ സിദ്ധാന്തം, വൈശേഷിക സിദ്ധാന്തം, മീമാംസയുടെ പ്രയോജനം നേരത്തെ തന്നെ നാം പറഞ്ഞു. ആചാരം, നമ്മുടെ ജീവിതത്തിലെ ആചാര വിചാരങ്ങളൊക്കെ വന്നിരിക്കുന്നത് മീമാംസയെ ബേസ് ചെയ്താണ്. ഇങ്ങനെ മൊത്തം ദാർശനികത്തിൽ നോക്കുമ്പോൾ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ദർശനശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിലൂടെ അതിലുള്ളൊരു വിശേഷത, നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ സയൻസിലൂടെ മോക്ഷം കിട്ടുമെന്ന് പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഇവരുടെ പ്രത്യേകത, ഈ ദാർശനികരുടെ പ്രത്യേകത, ഇതൊക്കെ പഠിച്ച് ശരിയായി മനസ്സിലാക്കിയാൽ ഇതിൽ നിന്ന് മോക്ഷം ഉണ്ടാകും, സർവദുഃഖ നിവൃത്തി ഉണ്ടാകും. 16 തത്വങ്ങളെ പറഞ്ഞിട്ട് ന്യായദർശനം പറഞ്ഞത് തത്വജ്ഞാനാനിശ്രയസ, ഈ തത്വജ്ഞാന, ഈ 16 തത്വങ്ങൾ നിങ്ങൾ ശരിക്കും അറിഞ്ഞാൽ, അതിൽ നേരത്തെ പറഞ്ഞ വാദങ്ങളും നിഗ്രഹസ്ഥാനങ്ങളും ഒക്കെ ഉണ്ട്, ഇതൊക്കെ ശരിക്കറിഞ്ഞാൽ നിങ്ങൾക്കൊരു തത്വജ്ഞാനിയാവാൻ പറ്റും. അതുകൊണ്ട് മോക്ഷം ഉണ്ടാകും, വേറെ ജപവും തപവും ഒന്നും ചെയ്യേണ്ട ആവശ്യം, ശരിയായിട്ടുള്ള അറിവ്.
അപ്പൊ എന്താണ് മിസ്സായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും മിസ്സായിട്ടില്ല, നമുക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ എന്നുള്ളത് മാത്രമേ മിസ്സായിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ സിദ്ധാന്തം ആ രീതിയിൽ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഭാരതത്തിൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പറയാം, നമുക്ക് പല സിദ്ധാന്തങ്ങളും അംഗീകരിക്കാം. പക്ഷെ ഭാരതത്തിൽ ജീവിക്കുമ്പോൾ, ഭാരതത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണെങ്കിൽ ഈ പറയുന്ന ദാർശനിക സിദ്ധാന്തങ്ങളുടെയൊക്കെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ജനിച്ചിട്ടുള്ളത്. ഭാരതീയനായിരിക്കുന്ന ഒരാളിന് പൂർണ്ണമായിട്ട് ഇതിന്ന് പുറത്തു പോകാനേ പറ്റില്ല. ഇനി എന്ത് സോഷ്യലിസം പറഞ്ഞാലും എന്ത് സെക്കുലറിസം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഏത് കമ്മ്യൂണിസം പറഞ്ഞാലും ഇതിനപ്പുറത്ത് പോകാൻ പറ്റില്ല. നമ്മുടെ സംസ്കാരമാണ് അത്, സംസ്കാരത്തിനപ്പുറത്തൊന്നുമില്ല. ഇപ്പം ഈ സംസ്കാരത്തെ വിട്ടിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ആരും പറയുന്നില്ല. സംസ്കാരത്തെ എവിടെ നിന്ന് മാറ്റും? സംസ്കാരത്തെ മാറ്റാൻ എന്താണ് ആലംബനം? ഒരാലംബനവുമില്ല, നമുക്ക് മാറ്റാൻ പറ്റില്ല. അച്ഛനും അമ്മയിൽ നിന്ന് ജനിച്ചു കിട്ടിയ നമ്മുടെ ഡി എൻ എയിലൂടെ കടന്നു വന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് നമ്മളിലൂടെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അത് ഇത് നമ്മൾ അറിയാത്തത് കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് ഗൃഹസ്ഥ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഭാര്യാഭർത്തൃ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. തോന്നുന്നവർ തോന്നുന്നത് പോലെയൊക്കെ വിവാഹം കഴിക്കും, വിവാഹം കഴിച്ച് കുറച്ച് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞുമ്പോൾ പിന്നെ തമ്മിൽ പ്രശ്നമാണ്. ഇന്ന് ഏറ്റവും സെൻസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഗൃഹസ്ഥാശ്രമത്തിലുള്ളത്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ഗൃഹസ്ഥാശ്രമമായിരുന്നു ഏറ്റവും വലുത്, ഏറ്റവും മഹത്വം അർഹിക്കുന്നത്. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞ ഈ 80% കർമ്മങ്ങൾ മുഴുവൻ അനുഷ്ഠിക്കേണ്ടത് ഗൃഹസ്ഥാശ്രമത്തിലാണ്. അപ്പോൾ വേദം ഗൃഹസ്ഥാശ്രമത്തെയാണ് ഫേമിലി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. വളരെ തറവ് ആയിട്ട് ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഗൃഹസ്ഥാശ്രമത്തെയാണ്. എല്ലാം അതിൽ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ഒരു സമയത്തുണ്ടാകുന്ന വൈകാരിക ബന്ധം മാത്രമല്ല, ആ ബന്ധം എന്ന് പറയുന്നത് ദീർഘകാലം നിൽക്കുന്നതാണ്. എവിടം വരെ നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ ഇവിടെ ഉണ്ടാവും, അത് കഴിയുമ്പോൾ അപ്പുറത്ത് പോകുമ്പോഴും ഉണ്ടാവും. കാരണം എന്താണ്? ഈ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ രണ്ടാളല്ല, അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒന്നാണെന്നാണ്. ഇപ്പം മീമാംസ ദർശനം വളരെ വിശദമായിട്ടത് പറയുന്നു, മീമാംസ ദർശനം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. രണ്ടുപേരും ഒന്നാണ്. ഈ ഒന്നെന്ന് പറഞ്ഞാൽ അർദ്ധ ശരീരങ്ങളാണ്, പകുതി പകുതി ശരീരങ്ങളാണ്. അപ്പോൾ ഒരാളൊന്ന് ചെയ്താൽ അതിൻ്റെ ഗുണമായാലും ദോഷമായാലും മറ്റാൾക്കും ഉണ്ടാവും, രണ്ടുപേർക്കും ഉണ്ടാവും. അതുകൊണ്ട് കർമ്മങ്ങൾ പ്രത്യേകം ചെയ്യാൻ അവർക്ക് അവകാശമില്ല. മീമാംസയുടെ കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ഭാര്യാവും ഭർത്താവും ഒരുമിച്ചിരിക്കണം. സന്യാസിക്ക് ഒരു കർമ്മവും മീമാംസയിൽ പറഞ്ഞിട്ടില്ല, സന്യാസി കർമ്മമേ ഇല്ല. ബ്രഹ്മചാരിക്ക് കർമ്മമൊന്നുമില്ല. ബ്രഹ്മചാരിയുടെ കർമ്മം ഗുരുകുലത്തിൽ ഗുരുസേവ ചെയ്തു കൊള്ളുക, സമിതാദാനം എന്നുള്ള ഒരു സന്ധ്യ നിത്യകർമ്മമാണ് ബ്രഹ്മചാരിക്കുള്ളത്, വേറെ കർമ്മമൊന്നുമില്ല. അപ്പോൾ ഗൃഹസ്ഥർക്കാണ് എല്ലാ കർമ്മവും. അപ്പോൾ ഈ ഭാര്യാഭർത്തൃ ബന്ധം എങ്ങനെയാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ നോക്കുക. ഒന്ന് രണ്ടെണ്ണം സൂചനയ്ക്ക് പറയാൻ വേണ്ടിയിട്ട്, ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറയാം. ഭർത്താവ് എന്തൊക്കെ സമ്പാദിക്കുന്നുവോ അതൊന്നും ഭർത്താവിൻ്റെ പേരിൽ പാടില്ല. ഭാര്യ എന്തൊക്കെ സമ്പാദിക്കുന്നുവോ ഭാര്യയുടെ മാത്രം പേരിലും അത് പാടില്ല. എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ട് വയ്ക്കാൻ പാടില്ല, അത് ജോയിന്റ് അക്കൗണ്ടേ വയ്ക്കാവൂ. ഒന്നാമത്തെ നിയമം. രണ്ടാമത്തെ നിയമം, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഗൃഹകാര്യം അല്ലെ ഗൃഹധർമ്മിണി എന്നാണ് പറയുക. ഗൃഹകാര്യം ധർമ്മപത്നി എന്ന് നമ്മൾ പറയും. ധർമ്മപത്നി എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്തൊക്കെയാണോ ധാർമ്മിക കാര്യങ്ങൾ അനുഷ്ഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അതെല്ലാം ഭാര്യയോടൊപ്പമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഭർത്താവ് ഞാൻ സ്വന്തം രീതിയിൽ തീർത്ഥയാത്ര ചെയ്യാമെന്ന് പറഞ്ഞു പോയാൽ തീർത്ഥയാത്ര ആവില്ല, അതുകൊണ്ട് പുണ്യമൊന്നും ഉണ്ടാവില്ല. ഭാര്യയും കൂടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, കാരണം അത് ധാർമ്മിക കാര്യമാണ്. വെറുതെ കറങ്ങാൻ പോകാം, പക്ഷെ അതുകൊണ്ട് പുണ്യമൊന്നും ഉണ്ടാവില്ല. അമ്പലത്തിൽ ദർശിക്കാൻ പോകണമെങ്കിൽ ഭാര്യയെ ഇടതുവശത്ത് ഉണ്ടാവണം, എന്നാലേ അമ്പലത്തിൽ ദർശിക്കുന്ന പുണ്യം കിട്ടുകയുള്ളൂ. എന്നിട്ട് ചുരുക്കം പറഞ്ഞാൽ ഒരു കാര്യവും വേറെ ചെയ്യാൻ പറ്റില്ല, അഗ്നിഹോത്രമായാലും ഏതായാലും. അതുകൊണ്ടാണ് ഈ ഉപനയനം ചെയ്യുന്ന സമയത്ത് വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ ആദ്യം 3 നൂലാണ് ഉണ്ടായിരിക്കുക, പിന്നെ 3 നൂല് കൂടി ഭർത്താവ് ഇടും. അത് ഭാര്യയ്ക്കുള്ള നൂലാണ് അയാൾ ധരിക്കുന്നത്. അങ്ങനെ 6 നൂല് ധരിച്ചിട്ടുണ്ടാവും. ചില സ്ഥലത്തൊക്കെ 9 ധരിക്കും പിതൃക്കൾക്ക് കൂടെ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ഈ ബന്ധം ഇങ്ങനെ പോയി. അപ്പോൾ അവിടെ മീമാംസയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, 6-ാം അധ്യായത്തിൽ വരുന്ന ഒരു ചോദ്യമാണ്. അപ്പം ഇങ്ങനെ നിങ്ങൾ എല്ലാം ഇങ്ങനെ ബന്ധിച്ച് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പിരിയാൻ പറ്റില്ല. പിരിയുന്ന പ്രശ്നമേ ഇല്ല. പിരിയാനുള്ള പ്രൊവിഷൻ നമ്മുടെ ശാസ്ത്രത്തിലില്ല. എന്നുവെച്ചാൽ ഡൈവോഴ്സ് ചെയ്യാനുള്ള
പരിപാടി നടക്കില്ല. ഡൈവോഴ്സ് ചെയ്യണമെന്നുള്ള എങ്ങനെയാണ് വന്നത്? ഡൈവോഴ്സ് ശരിക്കും പറഞ്ഞാൽ വെളിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, പിന്നീട് വന്നതാണ്. നമ്മുടെ ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് ഡൈവോഴ്സ് ചെയ്യണമെന്നുള്ള ഇത്രയും വലിയ വാസ്റ്റായിട്ടുള്ള ശാസ്ത്രത്തിൽ ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല. കാരണം ഡൈവോഴ്സ് എന്നുള്ള പരിപാടിയില്ല. അപ്പൊ നിങ്ങൾ പറയും, നമ്മൾ അബദ്ധവശാൽ ഒരാളെ വിവാഹം കഴിച്ചു പോയി, നമ്മൾ കഷ്ടപ്പാടിലാണ്, നമ്മൾ പെട്ടുപോയില്ലേ, നമ്മൾ ദുഃഖം അനുഭവിക്കേണ്ടി വരില്ലേ? അത് നിങ്ങളുടെ പ്രശ്നമാണ്. അത് ചെയ്യുന്നതിന് മുമ്പ് നേരത്തെ വേണ്ട വിധിയാവണം, അതൊക്കെ നോക്കിയിരിക്കണം. അത് തമ്മിൽ മാനസിക പൊരുത്തമുണ്ടോ എന്ന് നോക്കണം, ജ്യോതിഷം നോക്കണം, നക്ഷത്രം നോക്കണം, കാലം നോക്കണം, അവസ്ഥ നോക്കണം, സ്റ്റാറ്റസ് നോക്കണം എന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നോക്കി, ഗോത്രം നോക്കണം. ഇതൊക്കെ നോക്കിക്കഴിയുമ്പോൾ അവർ തമ്മിലുള്ള ഇണക്കം മുഴുവൻ മനസ്സിലാവും. ആ ഇണക്കം എന്ന് പറയുന്നത് ഒരിക്കലും പിണങ്ങാത്ത ഇണക്കമാണ്. അവിടെ ഈ കല്യാണം കഴിക്കുമ്പോൾ ഒരു കെട്ട് കിട്ടും. ഇപ്പോൾ ഇവിടെയൊക്കെ കെട്ടാറുണ്ടോ എന്നറിയില്ല, ഇവിടെ ഇപ്പോൾ കല്യാണത്തിൻ്റെ രീതിയൊക്കെ ഒരു ഫാഷനായിട്ട് മാറി. അത് ശരിക്കും പറഞ്ഞൊരു കെട്ടുണ്ട്. ആ കെട്ടെന്ന് പറയുന്നത് എപ്പോഴത്തേക്കുള്ള കെട്ടാണ്. എപ്പോഴാണ്? ഈ ജന്മത്തിലല്ല, ഇനി അപ്പുറത്തെ ജന്മത്തിൽ പോയാൽ. അപ്പോൾ അപ്പുറത്തെ ജന്മത്തിൽ എങ്ങനെയാണ് പോവുക? അവിടെ പറയുന്നത് എന്താ വെച്ചാൽ അത് രസമാണ്. അതായത് ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വിവാഹം കഴിച്ചു, രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നു, അവർ മക്കളുണ്ടാക്കി, മക്കളെ സംരക്ഷിക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ചെല്ലാം ചെയ്യുന്നു ഒക്കെ ശരി തന്നെ. അതെങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. പക്ഷെ അവസാനം മരിക്കുമ്പോൾ ഒരാൾ ആദ്യം മരിക്കും, പിന്നെ മറ്റൊരാൾ മരിക്കും. രണ്ടുപേരും ഒരുമിച്ച് മരിക്കുക എന്നുള്ളത് വളരെ റെയറാണല്ലോ, അങ്ങനെ സംഭവിക്കാറില്ല. കാരണം പ്രായത്തിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ മരിച്ചു കഴിയുമ്പോൾ പിന്നെ അയാൾ ഒരാൾ ഒറ്റയ്ക്കാകുമല്ലോ. അപ്പൊ ഈ രണ്ട് പേരും ഒരുമിച്ചാണ് ഈ കർമ്മങ്ങൾ ചെയ്തത്. നേരത്തെ പറഞ്ഞു രണ്ടുപേരും വിവാഹം വരെ രണ്ടുപേരും കൂടെ ഒന്നായി. അപ്പൊ ഒരു ശരീരം തന്നെയാണ്. അപ്പൊ മരിച്ചതിന്റെ പകുതിയായി, പകുതി ശേഷിക്കുന്നു എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ പോയ ആളിന്, മരിച്ചു പോയ ആളിന്, അത് സ്ത്രീ ആയാലും പുരുഷനായാലും, അയാൾക്ക് പരലോകത്ത് പോകുമ്പോൾ കർമ്മഫലം എങ്ങനെ കിട്ടും? കാരണം കർമ്മഫലം രണ്ടുപേരും ഒരുമിച്ച് ചെയ്തിരിക്കണതാണ്. ഒരുമിച്ച് വരാതെ അത് കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് ഇപ്പം ഡിപ്പോസിറ്റൊക്കെ ബാങ്കിൽ നമ്മൾ ജോയിൻ്റ് ആയിട്ടാണ് ചെയ്യണമെങ്കിൽ, അതായത് ജോയിൻ്റ് ബി അല്ല, എന്നിട്ട് ജോയിൻ്റ് എ എന്ന് പറയുന്നത് ആദ്യത്തത്, രണ്ടുപേരും ഒരുമിച്ച് സൈൻ ചെയ്താലേ ആ ഡിപ്പോസിറ്റ് നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. ഈ അതുപോലെയാണ് ഈ പറഞ്ഞ വിവാഹത്തിന് ശേഷം ചെയ്ത കർമ്മങ്ങൾ മുഴുവൻ ഒരുമിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലം ഒരുമിച്ചാണ് കൊടുക്കേണ്ടത്, ഒരാൾക്ക് മാത്രം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞിരിക്കുന്ന അത് മീമാംസയിൽ പറഞ്ഞിരിക്കുന്ന വിധി എന്ന് വെച്ചാൽ, ഇവിടുന്ന് മരിച്ചു പോവും, മരിച്ചു പോയി സൂക്ഷ്മ ശരീരത്തിൽ അടുത്ത ആൾ വരുന്നത് വരെ അവർ വെയിറ്റ് ചെയ്യും. അവിടെ അവർക്ക് പ്രത്യേക സൗകര്യം കൊടുത്ത് അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കും. മറ്റേ ആളും കൂടെ വന്നാലേ ഇയാൾക്ക് സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ എവിടെ ഭൂലോ വൈകുണ്ഠത്തിലേക്കോ എവിടെയൊക്കെയാണ് പോകേണ്ടത്, എന്താണ് കർമ്മം അനുഭവിക്കണമെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് വരണം. അല്ലാതെ പ്രത്യേകിച്ച് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ലാണ്. ഒന്ന് ആലോചിച്ച് പോകും എത്ര സ്ട്രോങ് ആണെന്ന് നോക്കും. ഇത് ആരുടെങ്കിലും അറിയാമെങ്കിൽ, നമ്മൾ പണ്ടത്തെ അപ്പന്മാരൊക്കെ 70-80 വയസ്സൊക്കെ അവർ ഒരുമിച്ച് ജീവിച്ചിരുന്നു, ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ നാട്ടിലൊന്നും തമ്മിലടിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്യുന്നതായിട്ടോ നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പോൾ ഇന്നിപ്പോൾ അതേ കേൾക്കാറുള്ളൂ. കാരണം എന്താണ്? ഇന്ന് ഈ പറഞ്ഞ നമ്മുടെ സാംസ്കാരിക സിസ്റ്റം മുഴുവൻ അവർ എടുത്തു മാറ്റിക്കഴിഞ്ഞു. അതിനിട്ട് തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു ഫാഷനായി തീർന്നു. അതുകൊണ്ട് നമുക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. ഇത് അധികം കാലം നീണ്ടു നിൽക്കില്ല, തിരിച്ചു നമുക്ക് ഇതിലേക്ക് വരേണ്ടി വരും. തിരിച്ചു വരാൻ തുടങ്ങി വിദേശത്തെ ആൾക്കാരെ ഫാമിലി സിസ്റ്റത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. അപ്പോൾ അവരെന്ത് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള 100% വ്യവസ്ഥിതമാണ്. വേറെ സന്യാസത്തെ കുറിച്ചൊക്കെ ചിലപ്പോൾ സംശയം ഉണ്ടാവാം, അത്രയും വിസ്തരിച്ച് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് വയ്ക്കുക. പക്ഷെ ഗൃഹസ്ഥാശ്രമത്തിൽ ഓരോ കാര്യങ്ങളും ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതനുസരിച്ച് നമുക്ക് ജീവിക്കാം. ജീവിച്ചാൽ ഒരു ദോഷവും ഉണ്ടാവില്ല, ഗുണമേ ഉണ്ടാകൂ. കാരണം ദീർഘകാല സംബന്ധമാണ് പറയുന്നത്. ഇനി ഇന്നിപ്പോൾ ആരെങ്കിലും വിചാരിക്കുകയാണ്, ഇതിപ്പോൾ സ്വാമിജി പഴയ ഒരു പുരാതന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇന്ന് നമ്മുടെ രീതി അങ്ങനെയല്ല, നമ്മൾക്ക് സ്വന്തമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നവരെ കല്യാണം കഴിച്ചൊക്കെ ജീവിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. കാരണം എന്താണ്? നമ്മൾ സമ്പാദിക്കുന്നു, നമ്മൾ സമ്പാദിച്ച് നമ്മൾ ജീവിക്കുന്നു, നമുക്ക് ആരെയാണ് നോക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കാം. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെ സംഭവിക്കുന്നതേയില്ല. ഈ ബന്ധം എന്ന് പറയുന്നത് എന്താണ്? ബന്ധത്തിൻ്റെ എന്താണ് താത്വികത എന്താണ്? ഇത് രണ്ട് ആണും പെണ്ണും ചേർന്ന് ജീവിക്കുന്ന ഒരു കാര്യമല്ല, കുട്ടികളുണ്ടാക്കി കുട്ടികളുടെ ഗൃഹസ്ഥാശ്രമത്തോടു കൂടി ജീവിക്കുന്ന ഒരു കാര്യമല്ല. ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത് ഒരു ആചാര രീതിയാണ്. അത് ചെയ്താൽ രണ്ടുപേർക്കും സാധനയായി, രണ്ടുപേർക്കും നല്ല കുട്ടികൾക്ക് മുഴുവൻ സാധനയായി, അവരുടെ കർമ്മങ്ങളെല്ലാം നല്ലതായി തീരും. വേറെ സാധന അവർ ചെയ്യേണ്ടതില്ല. ആ ബന്ധങ്ങളിൽ നിന്ന് മാറ്റം സ്വയമേവ സംഭവിക്കും, ശാന്തിയും സമാധാനവും ഉണ്ടാകും. ഈ താത്വികത അറിഞ്ഞിരുന്നാൽ. അതുകൊണ്ട് ഇന്നിപ്പോൾ ലവ് മാരേജ് വളരെയധികം പ്രസിദ്ധമാണ്. ഗാന്ധർവ വിവാഹം എന്ന് വിവാഹത്തിൽ 8 തരം വിവാഹങ്ങളുള്ളതിൽ ഒരു വിവാഹം ഗാന്ധർവ വിവാഹം പറഞ്ഞിട്ടുണ്ട്.
ലവ് മാരേജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലവ് മാരേജ് ചെയ്ത ആ മാരേജ് ഇന്ന് വിവാഹം നടക്കുന്ന ആ പ്രക്രിയയിൽ രണ്ടുപേരും വാഗ്ദാനം ചെയ്യണം. എന്താണ് വാഗ്ദാനം ചെയ്യേണ്ടത്? നമ്മൾ സ്വേഷ്ടപ്രകാരം വിവാഹം കഴിച്ചു, ഈ ഇഷ്ടത്തിന് ഒരിക്കലും ഭംഗം വരില്ല, നിന്റെ ഹൃദയം എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് തരുന്നു, നിന്റെ ഹൃദയം ഞാൻ എനിക്ക് തരുന്നു എന്നാണ് വിവാഹസൂത്രത്തിൽ ആദ്യത്തെ മന്ത്രം. ഈ ലവ് സ്നേഹം വരുന്നവരാദ്യം പറയുന്ന കാര്യമാണ്, ഞാൻ എൻ്റെ ഹൃദയം നിനക്ക് തന്നു, നീ എൻ്റെ ഹൃദയം തരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഹൃദയം കൈമാറ്റലാണല്ലോ ലവ് എന്ന് പറയുന്ന സാധനം. അത് ആദ്യത്തെ മന്ത്രത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ അവരെ വാഗ്ദാനം ചെയ്തിരിക്കണം, ശപഥം ചെയ്തിരിക്കണം, എന്നിട്ട് വേണം അവരെ വിവാഹം ചെയ്യിപ്പിക്കാൻ. അങ്ങനെ ചെയ്താൽ പിന്നെ അവിടുന്ന് മാറാനില്ല. എൻ്റെ ബുദ്ധി നിന്റെ ബുദ്ധിയാണ്, എൻ്റെ ഹൃദയം നിന്റെ ഹൃദയമാണ്, എൻ്റെ ധർമ്മങ്ങൾ നിന്റെ ധർമ്മങ്ങളാണ്, നിന്റെ കർമ്മ ഫലങ്ങൾ എൻ്റെ കർമ്മഫലങ്ങളാണ് എന്ന് അങ്ങനെ പരസ്പരം മാറുന്ന ഒരു വിവാഹ സൂക്തം എന്ന് പറഞ്ഞൊരു സൂക്തം ഋഗ്വേദത്തിലുണ്ട്. ഇതൊക്കെ നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ട് മഹാഭാഗ്യമായിരുന്നു. വിവാഹത്തിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ അവിടെ പറഞ്ഞിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ശപഥങ്ങൾ നമ്മൾ ചെയ്യണോ, ഇത് വേദത്തിലുള്ള സൂക്തമാണ്. വിവാഹം ചെയ്തിരുന്ന സമയത്ത് ഒരു ഹോമം പണ്ട് ചെയ്തിരുന്നു, രാജാഹോമം എന്നായിരുന്നു ഒരു പേര്. ഇന്നും കുറേ ബ്രാഹ്മണരും അത് അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവരവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വിളക്ക് കത്തിക്കുന്നില്ലേ, വിവാഹത്തിൻ്റെ മണ്ഡപത്തിൽ ഒരു വിളക്ക് കത്തിച്ച് വെക്കാറുണ്ടല്ലോ, ഈ വിളക്ക് കത്തിക്കുന്നത് ആ ഹോമത്തിൻ്റെ പ്രതീകമാണ്. അവിടെ ഒരു ഹോമമാണ് ചെയ്തിരുന്നത്, രാജാഹോമം എന്ന് പറഞ്ഞിട്ട് ഹോമം. ആ ഹോമം ചെയ്യുന്ന സമയത്ത് പറയുന്ന സൂക്തമാണ് വിവാഹ സൂക്തം. വിവാഹത്തിന് വേണ്ട കാര്യങ്ങൾ മുഴുവൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് മീമാംസയാണ്, ഇത് നമ്മുടെ വൈദിക ധർമ്മമാണ്, ഇതാണ് നമ്മുടെ സനാതന ധർമ്മം. ഇത്തരത്തില് ദർശനശാസ്ത്രങ്ങളുടെ ഒരു ചെറിയ പരിചയം ജീവിതത്തോട് ബന്ധപ്പെടുത്തി പറയാൻ കഴിഞ്ഞു. പറയാൻ ഒരുപാടുണ്ട്, സമയം നമുക്കിവിടെ അതിക്രമിച്ചു. നിങ്ങൾ ഇത്രയും സമയം സമാധാനമായിട്ട് ഇത് കേട്ടിരുന്നു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഈ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദശ്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.